ഹബീബുൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ يا واسي الكرم مولاي صل وسلم دائما ابدا للخلق كلهم സമാധാനനായ യോഗാധ്യക്ഷൻ നമ്മുടെ മഹലിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് കൂടിയായ അമിത് ഹജി, അഭിമന്യനായ മഹല്ല ഖാളി അഷറഫ് ഫൈലി, നമ്മുടെ ഇത്രയും നേരം വളരെ ഭംഗിയായ വിശോധനം നടത്തിയ പ്രിയങ്കരനായ ഉസ്താദ് എം ടി അബൂക്കർ ദാരിമി, സദർ ഉസ്താദ് ബഹുമാനായ മുഹമ്മദ് അൽ മുസ്ലിയാർ, ബഹുമാനായ മഹല്ല ജനറൽ സെക്രട്ടറി കെ സി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിട്ടുള്ള നേതാക്കളെ, രക്ഷിതാക്കളെ, കർമ്മോത്സുകരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഈ സദുദ്യമത്തെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദയ കൊണ്ട് വസീത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഹക്കി നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, തികച്ചും വളരെ നല്ല ലക്ഷ്യത്തോടുകൂടെ സംഘടിപ്പിക്കപ്പെട്ട നല്ലൊരു സംഗമത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മളെ കൊത്തുകൂടിയിരിക്കുന്നത്. നേരത്തെ ബഹുമാനായ മേധാജ് സൂചിപ്പിച്ചതുപോലെ ഈ മഹല്ല് ജമാഅത്ത് വളരെ ഐക്യത്തോടുകൂടെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ചില ആളുകളൊക്കെ ഐക്യമില്ലാതിരിക്കാൻ വേണ്ടി ചെറുപ്പക്കാരുടെ എതിരാണെന്നൊക്കെ പറഞ്ഞ് പരത്തുന്നത് ശരിയല്ല. ചെറുപ്പക്കാരോട് എന്ത് ചെയ്യുമ്പോഴും ഇത് യുവാക്കളാണ് സംഘടിപ്പിക്കുന്നതെങ്കിലും അവർക്കെല്ലാവിധ സഹായം ചെയ്തു കൊടുക്കുന്നത് മഹല്ല് കമ്മിറ്റിയും ഭാരവാഹികളുമാണ് എന്നർത്ഥത്തിലാണ് അദ്ദേഹം ഇവിടെ വളരെ വ്യക്തമായി തന്നെ മഹല്ലിൻ്റെ പിന്തുണ നമ്മുടെ യുവാക്കൾക്ക് അറിയിച്ചിരിക്കുകയാണ്. ആ ഒരു ഐക്യവും ആ ഒരു സ്നേഹവും നിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാത്തൊരു തെറ്റിദ്ധാരണകളോ ഒരു പ്രചരണങ്ങളോ ആരും നടത്തരുത്. ഈ മഹല്ലെന്ന് പറഞ്ഞാൽ കുന്തിപ്പോയ മഹലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഴക്കമുള്ളൊരു മഹല്ലാണ്. ഇതിന്നോ ഇന്നലെയോ തുടങ്ങിയ മഹല്ലല്ല. ഇവിടെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ജീവിച്ചു പോകുന്ന സുന്ദരമായ ഒരു പ്രദേശമാണ് കുന്തിപ്പുഴ എന്നുള്ളത്. നമുക്കറിയാം ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു പരിപാടി നമ്മൾ അടുത്ത കാലത്തൊന്നും ഇവിടെ സംഘടിപ്പിച്ചിട്ടില്ല, മുമ്പ് സംഘടിപ്പിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് തന്നെ അറിയാം, ഞാനിവിടെ പലവട്ടം ഇവിടെ പരിപാടി ഉണ്ടാകുമ്പോഴൊക്കെ ക്ലാസ് എടുക്കാനും ഉദ്ഘാടനം ചെയ്യാനും മറ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു പ്രോഗ്രാമും തന്നെ ഈ രീതിയിൽ നമ്മളൊരു വിശദീകരണത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. മഹല്ല് കമ്മിറ്റി എസ് കെ എസും ഒക്കെ സഹകരിച്ചത് ഒരു അനിവാര്യതയുടെ ഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെ പരിപാടി കമ്മിറ്റി ഇവിടെ സംഘടിപ്പിക്കുന്നത്, ഒരു അനിവാര്യതയുടെ ഘട്ടത്തിൽ. കാരണം ഈ കമ്മിറ്റിയുടെ ആഗ്രഹം എന്ന് പറയുന്നത്, ഈ ജമാഅത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഭാരവാഹികളുടെ ആഗ്രഹം എന്ന് പറയുന്നത് മഹല്ല് ഒറ്റക്കെട്ടായി പോകണം. ഇവിടെ ഒരിക്കലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവരുത്, ഒരിക്കലും തന്നെ രണ്ടാമതൊരു അഭിപ്രായം ഇവിടെ ഉണ്ടാവരുത്. ഇവിടെ നമ്മുടെ പ്രവർത്തകന്മാർ പലപ്പോഴും വാഴ സംഘടിപ്പിക്കാറുണ്ട്, ഒരുപാട് കാലങ്ങളായി. എനിക്കറിയാം എത്രയോട് വാഴലുകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ ഒരൊറ്റ വാഴലിലും ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടെ പറയാറില്ല. ഇവിടെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് അതിൻ്റെതായ രീതിയിൽ വളരെ ഐക്യത്തോടുകൂടെ ഒരു മനസ്സോടുകൂടെ മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ ഇവിടെ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിലോ തെറ്റായ രീതിയിലോ ഒന്നുമുള്ളൊരു പരിപാടി ഇവിടെ മഹല്ല് ജമാഅത്ത് സംഘടിപ്പിക്കാറില്ല. വളരെ സ്നേഹത്തോടെ, ഒരു മനസ്സോടെ, നല്ല ചിന്തയോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു മഹല്ലാണ് അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ ഭാരവാഹികൾക്ക് അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘകാലം വിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് നേതൃത്വം നൽകാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ യുവാക്കൾ ഇതിനുവേണ്ടി ഇത്തരത്തിലുള്ള എല്ലാ പരിപാടിക്കു വേണ്ടി ജമാഅത്തുമായി മഹല്ല് കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ അള്ളാഹുവർക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ അള്ളാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രസംഗത്തിൽ കടക്കുന്നതിന് മുമ്പ് ഇടയിലൊക്കെ ഒന്ന് രണ്ട് കസറകൾ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ബേക്കിലെ ആളുകൾ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ആ മുന്നിലുള്ള കസറ കാണുന്നൊരു കയറിയിരുന്നാൽ ബേക്കിലുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും. നമ്മളെ ഇടയിൽ അവരിപ്പോൾ ബേക്കിൽ നിന്ന് കയറിയിരിക്കാനുള്ളൊരു പ്രയാസം ഉണ്ടായിരിക്കും. ഉള്ളവരുള്ളവരുടെ മുന്നിലേക്ക് കയറിയിരുന്നാൽ ആ റോട്ടിലൊക്കെ നിന്ന് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് ഇവിടെ നിന്ന് ഇരിക്കാൻ കഴിയും. അള്ളാഹു ഈ സദുദ്യമത്തെ സ്വീകരിക്കട്ടെ. വലിയ നല്ലൊരു സംരംഭമാണ്. നമുക്കറിയാം ഈ സംരംഭത്തിന് വലിയ നല്ലൊരു ബാധ്യത വരുന്ന കാര്യം തർക്കമല്ല. ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും വലിയ ഒരു സാമ്പത്തികമായുള്ളൊരു ബാധ്യത നമുക്ക് വരും. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ സംഘടിപ്പിക്കുമ്പോൾ ഇനി നാളെ ഒരു വയൽ വെക്കാനുള്ള
സാമ്പത്തിക പ്രയാസം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മേലാൽ വെക്കൂല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി വെക്കുമ്പോൾ അവർ വിജയിപ്പിക്കലും അതുമായി സഹകരിക്കലും നമ്മുടെയൊക്കെ ബാധ്യതയാണ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ വരുമ്പോൾ നിങ്ങളൊക്കെ നല്ലൊരു സംഖ്യ എല്ലാവരും തന്നെ ഈ സംരംഭത്തിന്റെ വിജയം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും നൽകണം. അല്ലാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല ചെയ്യുന്ന എല്ലാവരുടെയും എല്ലാം നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. ബിഹക്കി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ അഹൽ സുന്നത്ത് വൽ ജമാഅ നമ്മളൊക്കെ ഈ പ്രദേശമൊക്കെ അതിൽ വിശ്വസിച്ച് അതിൻ്റെ ആശയാദർശങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതിൽ യാതൊരു മാറ്റവും ഒരു കാലത്തും നമുക്കുണ്ടാവാൻ പാടില്ല. കാരണം ഈ ആശയമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും തട്ടിക്കൂട്ടിണ്ടാക്കിയ ആശയമല്ല. മഹാനായ പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബാക്കളും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അവരുടെ പിൻഗാമികളും അങ്ങനെ നല്ല രീതിയിൽ പൂർവികരായ ആളുകളുടെ കടന്നു വന്ന പരിശുദ്ധമായ ഒരു സന്ദേശമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നമ്മുടെ ഈ മഹല്ല് മഹാനായ മമ്പറം തങ്ങളുടെ പാദസ്പർശനമേറ്റ മമ്പറം തങ്ങൾ അനുഗ്രഹം കിട്ടിയ ഒരു നാട് കൂടിയാണ് നമ്മുടെ കുന്തിപ്പുഴ മഹല്ല് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മഹലിൻ്റെ പാരമ്പര്യം എന്നുള്ളത് ഇന്നോ ഇന്നലകളിലോ അല്ല, എത്രയോ വർഷത്തിൻ്റെ പഴക്കമുള്ള ഒരു മഹലാണ് നമ്മുടെ കുന്തിപ്പുഴ മഹല്ല് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു ആദർശമുണ്ട്, അതാണ് പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത്. ആ ആദർശത്തിന്റെ പേരിൽ നമ്മളെ കുറച്ച് നിൽക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ മഹല്ല് ജമാഅത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അവിടുത്തെ കാദിയുമൊക്കെ അവരൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ആശയം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അവരൊക്കെ സ്റ്റേജിൽ ഉറച്ചിരിക്കുന്നത്. കാരണം അവരുടെ ഒരു ബാധ്യതയാണ്. ഒരു നാട്ടിൽ പുത്തൻ ആശയങ്ങൾ കടന്നു വരുന്ന സമയത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ലഹറത്തിൽ ബിദഉ വസഖത്തുൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഒരു നാട്ടിൽ പുത്തൻ പ്രസ്ഥാനം കടന്നു വരുമ്പോ, പുത്തൻ ആശയങ്ങൾ കടന്നു വരുമ്പോ അതിനെക്കുറിച്ച് അറിയുന്നവർ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശാപം അവരുടെ മേൽ ഇറങ്ങുമെന്നാണ്. ആ ശാപം എങ്ങനെയാണ് ഇറങ്ങുന്നത് നമുക്കറിയില്ല. അള്ളാഹുവിന്റെ ദീനിനെതിരിൽ പുത്തൻ ആശയങ്ങൾ കടന്നു വരുമ്പോ അതിനിൽ പ്രതികരിക്കാതിരുന്നാൽ മിണ്ടാതിരുന്നാൽ അള്ളാഹുവിന്റെ ശാപം ഇറങ്ങി വരും. എത്ര ഉന്നതരായ ആളുകളാണെങ്കിലും ശരി, അള്ളാഹു വരെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പടച്ചവന്റെ അദാബിനെ ശാപത്തിന് ഒരു വിധേയരായിത്തീരും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് ജമാഅത്ത് ഭാരവാഹികളും പ്രിയപ്പെട്ട ഉസ്താദുമാരെ കൂടിക്കൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം നോക്കും. നിങ്ങൾ ഇത് ഈ മഹലിന്റെ പ്രത്യേകതയാണ്. ഈ പരിപാടിയിൽ ഇവിടെ മഹലത്ത് ഉസ്താദുണ്ട്, ഇവിടുത്തെ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ഇവിടുത്തെ അഭിമന്യനായ സദർ ഉസ്താദ് ഉണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് കോട്ടം വരുമ്പോ അവിടെ ഒന്നിച്ചു നിൽക്കൽ അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇവരൊക്കെ പ്രയാസം സഹിച്ചുകൊണ്ടും വേദോജി നമുക്കറിയാം ആരോഗ്യപരമായിട്ട് പ്രയാസമുള്ള ആളുകളാണ്. എന്നിട്ടും അവരുടെയൊക്കെ വന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണം മാത്രം ഓർത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ പുത്തനാശയങ്ങൾ വരുന്ന സമയത്ത് അതിനെതിർക്കാൻ നിന്നിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശാപം വരുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് അള്ളാഹുവെ ഞങ്ങളൊക്കെ ആ ശാപത്തിനോട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാതെ ഇതൊരിക്കലും ഒരു സംഘടനയെ കുറ്റപ്പെടുത്താനുള്ളതല്ല, ഏതെങ്കിലും പ്രസ്ഥാനത്തെ പരിഹസിച്ച് കാണിക്കാനുള്ളതല്ല, ഏതെങ്കിലും പ്രസ്ഥാനത്തെ കളിയാക്കാനുള്ളതുമല്ല, കുറ്റപ്പെടുത്താനുള്ളതല്ല, മറിച്ച് നമ്മുടെ ആദർശത്തെ സത്യസന്ധമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. നിങ്ങളറിയണം, ഈ നാട് ഞാൻ പറഞ്ഞല്ലോ, സ്നേഹത്തോടെ മുന്നോട്ട് പോകുമ്പോൾ, ഐക്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ, ഈ അടുത്ത കാലത്തായിക്കൊണ്ട് ചില ആളുകൾ കടന്നു വരികയും ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളെ കുറിച്ച് അനുഷ്ഠാനങ്ങളെ കുറിച്ച് വിശ്വാസങ്ങളെ കുറിച്ച് ചില ആളുകൾ പറയുന്നു, അതൊന്നും ശരിയല്ല, അത് ശുർക്കാണ്, കുഫറാണ്, അവരൊന്നും മുസ്ലിമീങ്ങളല്ല. എത്ര ഗുരുതരമാണ്! ആലോചിച്ച് നോക്കുന്നു, എത്ര ഗുരുതരമാണിത്, എത്ര ഗുരുതരമായ ഒരു ആരോപണമാണിത്. ഇവിടെ ഇരിക്കുന്ന ഉസ്താദ് നമ്മുടെ പള്ളിയിലെ ഖതീബ് ഉസ്താദാണ്, പള്ളിയിലെ കാളിയാണ്, പള്ളിയിലെ മദരിസാണ്. ആ ഉസ്താദിന്റെ പിന്നാലെയാണ് നമ്മൾ അഞ്ചു വക്കത്തിന് തുടരുന്നത്. ഇവര് പറയുന്നു, ഈ ഉസ്താദുമാരൊന്നും മുസ്ലിമീങ്ങളല്ല, മുഷ്രിക്കുകളാണ്, കാഫിറുകളാണ്. എത്ര ഗുരുതരമാണിത്! ഇത് പറയുമ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് പറയുന്നെന്താ, നിങ്ങളും ഗാഫറാണെന്നല്ല, നമ്മൾ തിരിച്ചു പറയുന്ന അരുത് സഹോദര, അങ്ങനെ പറയരുത്. ഇത് പറയണ്ടേ, നമ്മൾ ഇത് പറയണ്ടേ? ഈ ഇരിക്കുന്ന നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച്, ജമാഅത്ത് ഭാരവാഹികളെ കുറിച്ച്, ഈ നാട്ടുകാരെ കുറിച്ച്, ഈ അഭിമന്യരായ ആലിമീങ്ങളെ കുറിച്ച്, നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് ഇവരൊന്നും മുസ്ലിമീങ്ങളല്ല, മുഷരിക്കുകളാണെന്ന് പറയുമ്പോൾ ഒന്ന് തിരുത്തി കൊടുക്കൽ നമ്മുടെ ബാധ്യതയല്ലേ? ഞാൻ അടുത്ത കാലത്ത് ഇവരുടെ പുസ്തകം വായിച്ചു, സൽസബീൽ എന്ന് പറയുന്ന ഒരു പുസ്തകം, വളരെ പഴക്കമുള്ള പുസ്തകമാണ്. ആ പുസ്തകം മംഗലാപുരത്തിൽ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഉണ്ട് വലിയ ഡോക്ടർ, ഡോക്ടർ ഹൈദർ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഉപ്പ സുന്നത്തിമാത്തിൻ്റെ പ്രഭാഷകനായിരുന്നു. ഉപ്പ മരണപ്പെട്ടു പോയപ്പോൾ ഈ ഹൈദർ എന്ന് പറയുന്ന ഡോക്ടർ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അവിടുത്തെ വലിയൊരു ഡോക്ടറാണ് അദ്ദേഹം. ഞാൻ ചെന്നപ്പോൾ എന്നെ ഏൽപ്പിച്ചു പറഞ്ഞു, ഉപ്പാൻ്റെ ആഗ്രഹമായിരുന്നു ഒരു സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കുന്ന ആളെ കൊടുക്കണമെന്നുള്ളത്, അതുകൊണ്ട് ഏൽപ്പിക്കുകയാണ്. ഞാൻ ആ പുസ്തകം തുറന്ന് വായിച്ചു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്,
ആ സൽസബയിൽ എഴുതിയിരിക്കുന്നു, ലോകത്തൊരു സഭയുണ്ട്, ലോകമൊട്ടുക്കുമുള്ള ഒരു സംഘടനയുണ്ട്. അതേതാ? ലോക ജമ്മിയത്തുൽ മുശ്രിക്കീൻ. എന്താ സംഘടന പേര്? ലോക ജമ്മിയത്തുൽ മുശ്രിക്കീൻ. മുശ്രിക്കീൻ ആഗോളതലത്തിലുള്ള സംഘടന. എന്നിട്ട് ആ സംഘടന പ്രസിഡന്റിനെ പരിചയപ്പെടുന്ന നിങ്ങൾ ആരാ? പ്രസിഡന്റ് അബൂ ജഹലെ. സെക്രട്ടറി ആരാ? കണ്ണിയത്ത് ഉസ്താദ്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഷംസുല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ലാത്ത മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹത്തുക്കളെ കുറിച്ച് പറയുന്നു, അവർ ലോക മുശ്രിക്ക് സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമാണ്. എത്ര ഗുരുതരമാണിത്! ഇത് നമ്മുടെ മനസ്സിന് എത്ര വേദന ഉണ്ടാക്കുന്ന കാര്യം. അല്ലാതെ നമ്മൾ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് പറയുമ്പോൾ അരുത് സഹോദര, അരുത്, ഇത് പറയണ്ടേ നമ്മൾ. ഇവരാദ്യം പ്രസംഗിക്കാൻ വരുമ്പോൾ ഒന്നും പറയില്ല. ആദ്യം വരുമ്പോൾ ഞങ്ങൾ സ്നേഹസംഗമമാണ്. ഓ, നാട്ടിൽ സ്നേഹം ഉണ്ടാക്കാൻ വന്നതാ. ഇപ്പൊ കണ്ടെങ്കിൽ രണ്ട് വട്ടം ഒരു പരിപാടി വെച്ച് പോയി നാട്ടിനെ പകുതി സ്നേഹം ഇല്ലാതാക്കിയില്ലേ? ഈ നാട്ടിന്റെ ഐക്യമില്ലാതാക്കിയില്ലേ? ഇവിടെ എത്ര പരിപാടി നടക്കാറുണ്ട്, ഇവിടെ ആരും ഒരു പ്രശ്നം ഉണ്ടാവാറില്ലല്ലോ. ജമാഅത്ത് ഭാരവാഹികൾ ഇരുത്തിക്കൊണ്ടാണല്ലോ ഞാൻ ഈ പറയുന്നത്. അവരൊക്കെ ഈ നാടിന് വേണ്ടി എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്നവരല്ലേ? പക്ഷേ അവരെ കുറിച്ചൊക്കെ ഇവർ പറയുന്നത് കേൾക്കണം നിങ്ങൾ. മുജാഹിദ് പണ്ഡിതൻ പറയുന്നത് കേട്ടോളൂ, അദ്ദേഹം പറയാണ്, നിങ്ങൾ എന്തും ആയിക്കോളും കുഴപ്പമില്ല, പക്ഷെ ശൂന്യാവരുത്. നിരീശ്വരവാദിയായിക്കോളും എന്നാലും കുഴപ്പമില്ല, പക്ഷെ ശൂന്യാവരുത്. കാരണം നിരീശ്വരവാദിയായാൽ അദ്ദേഹം പറയാ കാഫറേ ആവുള്ളൂ, ശൂന്യായാലോ കാഫുറാകും മുഷിരിക്കുമാകും. എന്താണ് ആ വാക്കൊക്കെ? എന്താ ഈ മുഷിരിക്കും എന്ന് പറഞ്ഞാൽ? മുരിക്കുപോലൊരു സാധനമല്ല മുഷിരിക്കും എന്ന് പറഞ്ഞാൽ. എന്താ? ബഹുദൈവ വിശ്വാസി, പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാകും. ഇസ്ലാമിക വൃത്തത്തിന് പുറത്താകും കാഫറാകും. ഹൃദയം പറയും, എന്ത് നിങ്ങളായാലും നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ശൂന്യാവാരുന്നതി. നിങ്ങളൊന്ന് കേൾക്കും, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഒന്ന് കേൾക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് ഈ പ്രസ്ഥാനം എന്നറിയാൻ, അല്ലാതെ നമ്മൾ ആരെങ്കിലും വന്നതിന് മറുപടി കൊന്നല്ല ഞാനിവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ജമാഅത്ത് ഭാരവാഹികൾ അതിൽ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ഈ പ്രസ്ഥാനത്തിൻ്റെ തനിതറ എന്ന് മനസ്സിലാക്കി കൊടുക്കലാ. കേൾക്കുന്നു, നിങ്ങൾ പറയട്ടെ. ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ ശൂന്യാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോടല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK ശൂന്യാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് ഈശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ട് പോകില്ല, പക്ഷെ ശൂന്യയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളു, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക ശൂന്യയായാൽ. കണ്ടോ, നിങ്ങൾ എന്തു ആയിക്കൂലി ശൂന്യാവണ്ട. നിരീശ്വരവാദി എന്താ? നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ, നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഇല്ല എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആളായിക്കോളോ, കുഴപ്പമില്ല, പക്ഷേ ഒരിക്കലും ശൂന്യയാകരുത്. നിങ്ങൾ ആലോചിക്കുന്നത് ഇപ്പൊ ഈ ഇരിക്കുന്ന ജമാഅത്ത് ഭാരവാഹികളൊക്കെ സുന്നികളല്ലേ, അതാവരുത്. എന്തായിക്കോളി? നിരീശ്വരവാദിക്കോളി. കാരണം എന്താ? സുന്നിയായാൽ അതോടുകൂടെ മുശ്രിക്കുമായി കാഫറുമായി. നിരീശ്വരവാദിയായാൽ കാഫറേ ആവുകയുള്ളൂ, മുശ്രിക്കാകുന്നില്ല. എത്ര ഗുരുതരമായ ആരോപണം, എത്ര ഗുരുതരമായ ആരോപണം! പച്ചയായിട്ടാ പറയുന്ന സുന്നികൾ മുശ്രിക്കാണ്. ഇത് പറയുമ്പോ നമ്മൾ തിരുത്തണ്ടേ? നമ്മൾ എന്താ പറയുന്നത്? അരുത് സഹോദര, അരുത്, അങ്ങനെ പറയരുത്. ഈ നാട്ടിലൊന്ന് പറയരുത്. കാരണം മുശ്രിക്കാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പള്ളിയിൽ ഉസ്താദ് അവിടെ ഇരിക്കുന്നുണ്ട്, ഉസ്താദിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? കാഫറിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? പിന്നെ സലാം പറയാൻ പറ്റുമോ? നമ്മളെ കൂട്ടുന്ന ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്തിന് മേൽ നിസ്കരിക്കാൻ പറ്റുമോ? കാഫറായ ഒരാളെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. നമ്മൾ കാഫർ മാത്രല്ല, കാഫറുമാണ് മുശരിക്കുവാണ്. എത്ര ഗൗരവം ആലോചിച്ചു, എത്ര ഗുരുതരമായൊരു ആരോപണമാണ്. ഇത് ഇരിക്കുന്ന നമ്മളെ കുറിച്ച് മാത്രമല്ല, ലോക മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നു, ഇവരൊക്കെ മുശരിക്കുകളാണ്, കാഫറുകളാണ്. ലോക മുസ്ലിമീങ്ങളെ കുറിച്ച് ഇതേ പണ്ഡിതന്നെ മറ്റു സ്ഥലത്ത് അദ്ദേഹം മിനയിലെടുത്ത് ദുരന്തം ഉണ്ടായല്ലോ. ആ മിനയിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തമുണ്ടാകാൻ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞെന്തറിയോ? മിനയിൽ ദുരന്തം ഉണ്ടായത് അവിടെ വേറെ പ്രശ്നം കൊണ്ടൊന്നുമില്ല. ഇപ്പം ദുരന്തം ഉണ്ടായപ്പോൾ സൗദി ഗവൺമെൻറ് പുറത്തുവിട്ട കാരണം എന്താ? സൗദി ഗവൺമെൻറ് പറഞ്ഞു അവിടെ ദുരന്തം ഉണ്ടാകാൻ കാരണം ഹാജിമാർ പോകേണ്ട സ്ഥലത്തുകൂടി പോയില്ല, അതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു, ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. പക്ഷെ മുജാഹിദ് പണ്ഡിതൻ പറയുന്നു അതുകൊണ്ടൊന്നുമല്ല ദുരന്തം ഉണ്ടായത്, പിന്നെ എന്തുകൊണ്ടാ? അവിടെ ഹജ്ജിന് വരുന്ന ഒരു മുസ്ലിമീങ്ങളല്ല, മുഷരിക്കുകളാണ്, കാഫറുകൾ ഹജ്ജ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ദുരന്തം ഉണ്ടാണത്.
അത് കുന്തിപ്പക്കാർ മാത്രമല്ല അജിന് പോണത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്ന മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നു, അവർ മുസ്ലിമീങ്ങളല്ല, മുഷരിക്കുകളാണ്, കാഫിറുകളാണ്. കേൾക്കുന്നു, നിങ്ങൾ അദ്ദേഹം പറയട്ടെ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയണം. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ, ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇടക്കിടക്ക് ഹജ്ജിന് ദുരന്തം ഉണ്ടാണെന്നോ? അറിയോ, അവിടെ നടക്കുന്ന ഹജ്ജ് ഇസ്ലാമികല്ല. മനസ്സിലായില്ല? മനസ്സിലായിട്ടല്ലോ, നേരെ പറഞ്ഞു കൊടുക്കില്ല. മനസ്സിലായില്ല? അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 ഒരു 100,000 സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 100,000-ൽ വരുന്ന സഹാബികൾ, അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ, അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട് അവിടെ? അബൂജഹലുമാരവിടെ ഹജ്ജ് ചെയ്യും. ഹജ്ജിന് വരുന്ന കൂടുതൽ അബൂജഹൽ ഉണ്ടത്രേ. മരണപ്പെട്ട പോയ അബൂജഹൽ ആയിരിക്കോ? അല്ല, വരുന്ന മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നു, അവർ മുസ്ലിമീങ്ങളല്ല, അബൂജഹലുകളാ. പിന്നെ ഷിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. ഹജ്ജിന് വരുന്നവരാര്? ഷിർക്ക് ചെയ്യുന്നവർ. പിന്നെ അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ, അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളഹാനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. ആ മുശ്രിക്കുകളാണ് ഹജ്ജ് ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇത് പറയുമ്പോ ഈമാനുള്ള മുസ്ലിമിന് എങ്ങനെയാ കേട്ടു നിൽക്കാൻ കഴിയുക? പ്രതികരിക്കൂലേ, പ്രതികരിക്കില്ലേ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പ്രതികരിക്കലല്ല ഞാൻ പറയുന്നത്, ആദർശത്തെ ആദർശം കൊണ്ട് നേരിടില്ലേ? ലോക മുസ്ലിമീങ്ങളെ കുറിച്ചാ പറയുന്നത്, ഹജ്ജിന് വരുന്ന മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നവർ മുസ്ലിമീങ്ങളല്ല, മുഷരിക്കുകളാ ഹജ്ജ് ചെയ്യുന്നത്. മുഷരിക്കുകളാണ് ചെയ്യുന്നത്. നമ്മളറിയണം, ഒരു വർഷത്തിൽ 400,000 ഹാജിമാർ ഹജ്ജിന് വരുന്നുണ്ട്. ഇയാൾ പറയുന്നു അതിൽ 500,000 മാത്രമേ മുസ്ലിമീങ്ങളുള്ളൂ, ബാക്കി 35,000 മുഷരിക്കാണ്. 35 ഔട്ടാണ് അവർ പറഞ്ഞത്, പറയട്ടെ. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദികൾ മാത്രമാണ് ഒരു 500,000 ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. കണ്ടോ, മുവഹിദികളെ കണക്കെടുക്കണേ ആവിടെ എത്ര ഉണ്ടാവുള്ളൂ? 500,000. അപ്പൊ ബാക്കിയൊക്കെ ബാക്കിയൊക്കെ ഔട്ടായി. ഇത് കളിയിൽ നിന്ന് ഔട്ടാണ് കാര്യമില്ല പറയണത്, ഇസ്ലാം എന്ന് പുറത്തായി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടുന്ന് ഹജ്ജിന് പോയ ആൾക്കാരെ കഥ ആലോചിച്ച് നോക്കി. നിങ്ങള് ഇവിടുന്ന് ഹജ്ജിന് പോയ ആളുകൾ, ഇപ്പൊ ഇവിടുത്തെ സദൃസ്ഥ ഹജ്ജിന് പോയാളാ? ഔട്ടാ, പോയി. ഇസ്ലാം എന്ന് പുറത്തായി. ആ സദൃസ്ഥാനം അങ്ങനെ മറസെടുത്താൻ പറ്റുമോ? ഈ കാലിനെ കടുത്ത മുഷിരിക്കാ എടുത്താൻ പറ്റുമോ? കമ്മിറ്റി ഭാരവാഹികൾ എനിക്കറിയാലോ, എന്നോട് വളരെ അടുത്തുള്ള വലിയ സ്നേഹം ബന്ധമുള്ള ആൾക്കാരാ, ഇവരൊക്കെ മുഷിരിക്ക്. കിടിഞ്ഞോ കിടിഞ്ഞില്ലല്ലോ, ലോക മുസ്ലിമീങ്ങളെ കുറിച്ച് ഒന്നടങ്കം പറയുന്നു, അവരൊക്കെ മുഷരിക്കുകളാ, കാഫിറുകളാ. എന്തിനേറെങ്ങക്കറിയോ, നമ്മളെ നിയമസഭയിലെ നമ്മുടെ പ്രിയപ്പെട്ടനായ മന്ത്രി ഉണ്ടല്ലോ, മഞ്ഞലാംകുഴി അലി. മഞ്ഞലാംകുഴി അലി മന്ത്രിയായപ്പോ അയാള് വേഗം മമ്പറത്ത് പോയി. നമ്മൾ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരൊക്കെ അങ്ങനെയല്ല, പാണക്കാട് പോകും, മമ്പറത്ത് പോയിട്ടാണ് ചില്ല. അതിനെക്കുറിച്ച് പോലെ ഇയാൾ പറഞ്ഞെന്നറിയോ, അതിനെക്കുറിച്ച് ഇയാൾ പറഞ്ഞെന്നറിയോ, മുഷരിക്കാണത്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? മഞ്ഞലാംകുഴിക്കുള്ള പ്രശ്നം എന്താ? മമ്പർത്ത് പോയില്ലേ? അതുകൊണ്ട് മഞ്ഞലാംകുഴി അലി എന്തായി? ഇസ്ലാം എന്ന് പുറത്തായി ലീഗ്. അതോടുകൂടെ മഞ്ഞലാംകുഴി അലി പോലും ഇസ്ലാം എന്ന് പുറത്തായി. മഹത്തുക്കളായ അള്ളാഹുവിന്റെ പരിശുദ്ധരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളെ കബറിങ്ങ് പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്നാണ് ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നലകളിൽ കിടിഞ്ഞുപോയ മഹാന്മാരെ കുറിച്ച് പറയേണ്ടി വരില്ലേ? അവരൊക്കെ മുശ്രിക്കുകളാ, കാഫിറുകളാ, ഇസ്ലാം എന്ന് പുറത്താണ്. കേട്ടോളൂ, മുജാഹിദ് പണ്ഡിതൻ പറയുന്ന കേട്ടോളൂ. ഒരിക്കലും അല്ല മുറുക്കില്ല, ഒരിക്കലും അല്ല മുറുക്കാത്ത ഭാവേദ ചെറുക്കാണ്. ശരി, സമ്മതിച്ചു. ആ ചെറുക്ക്
ഒരു മുജാഹിദിൽ ഉണ്ടാകാൻ പാടില്ല. ആ ശിർക്ക് ഒരു സുന്നത്തിയുമായി തീർന്ന് ഉണ്ടാകാൻ പാടില്ല. ആ ശിർക്ക് ഒരു തബ്ലീഗുകാരിൽ വരാൻ പാടില്ല. ആ ശിർക്ക് ഒരു എസ് ബി ബി ഐക്കാരിൽ വരാൻ പാടില്ല. ആ ശിർക്ക് ഒരു പോപ്പുലർ ഫണ്ടുകാരിൽ വരാൻ പാടില്ല. ഒരു മന്ത്രി പദത്തിലേക്ക് തിരഞ്ഞെടുക്കിയ ഒരു മുസ്ലിമിനെ അയാൾ പോയത് എങ്ങോട്ടാണ് കേൾക്കണ്ടേ? അതിന്റെ തലേ ദിവസം മമ്പറം തെറുകയിലെ ആളെ പേരെ പറയണ്ടല്ലോ. ഈ അടുത്ത കാലത്ത് മുസ്ലിം മന്ത്രിയായി തെരഞ്ഞെടുത്ത ആളാരാണ്? ഞാൻ പറയണ്ടല്ലോ. നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ അയാൾ ഉണ്ടായിരുന്ന പ്രാവശ്യത്തിൽ അയാൾ കുഫറിലാണ്. മഞ്ഞളാംകുഴയിൽ ഈ സി പി എമ്മിലായിരുന്ന സമയത്ത് അയാൾ കുഫറിലാണ്. ഈ സുന്നിക്ക് വന്നപ്പോഴോ ലീഗ് വന്നപ്പോഴോ കേട്ടോളൂ, അയാൾ ഇസ്ലാമിക സമൂഹത്തിൽ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോ മുശരിക്കുമായി കണ്ടോ. മുസ്ലിം ലീഗിലേക്ക് വന്നതോടുകൂടെ മഞ്ഞളാംകുഴി അലി പാരായി. ആദ്യം കാഫറായിരുന്നുള്ളൂ, പിണറായിന്റെ കൂടെ നിന്നപ്പോ നവമാർച്ചിൽ പങ്കെടുത്തപ്പോൾ കാഫറേ ആയിട്ടുള്ളൂ, കേരള യാത്രയിൽ പങ്കെടുത്തപ്പോഴോ മുഷിരിക്കുമായി കാഫറുമായി. നിങ്ങളെ നാലോചിച്ചു, മുസ്ലിം ലീഗ് പേര് മറ്റു മുഷിരിക്ക് ലീഗ് ആക്കണ്ടല്ലേ? പാണക്കാട്ടെ തങ്ങളല്ലേ എന്റെ പ്രസിഡന്റ്? മുസ്ലിം ലീഗിന് സിദ്ധാബാദ് നമ്മൾ വിളിക്കുമ്പോ ആ പ്രസ്ഥാനത്തെ കുറിച്ച് പറയാൻ നോക്കും. നിങ്ങൾ ആ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ അതോടുകൂടെ മുഷിരിക്ക് മാത്രമല്ല കാഫറുമായി, കാഫർ മാത്രമല്ല മുഷിരിക്കുമായി. എത്ര ഗുരുതരാണ് പറയട്ടെ. അപ്പൊ ഏതാ വെച്ചോ, ഏതാ വെച്ചോ, പിണറായിന്റെ കൂടെ അവിടെ നിന്ന കാലത്ത് കാഫറായിട്ടില്ലേ? ആ വിഷയത്തിൽ ഇങ്ങോട്ട് വന്നോക്കുമ്പോ മുസ്ലിം ടീമിന്റെ കൂടെ കൂടിയപ്പോ മുശരിക്കുമായി കണ്ടോ. പിണറായിന്റെ കൂടെ നിന്നപ്പോ കാഫറേ ആയിരുന്നുള്ളൂ, പാണക്കാട്ടെ തങ്ങളൊപ്പം നിന്നപ്പോഴോ കാഫർ മാത്രമല്ല മുശരിക്കുമായി. ഇതൊക്കെ പറയുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പറയണ്ടാന്നെങ്കിലും പറയണ്ടേ? നമ്മുടെ ബാധ്യതയല്ലേ കൂട്ടരേ? അതല്ല നമ്മൾ സംഭവിച്ചു കൊടുക്കുക, നമ്മളെ കാഫറാണ്. എത്ര ഗുരുതരാണല്ലോ ചോദിക്കുന്നത്. കിഴിഞ്ഞോ കിഴിഞ്ഞില്ല, എല്ലാ മുസ്ലിമീങ്ങളെ കുറിച്ചും പറഞ്ഞല്ലേ ഇവർ കാഫറുകളാണ് മുശരിക്കുകളാണ്. ഇത്ര ഗുരുതരമായ ഒരു ആരോപണമാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഗുരുതരമാണ്, ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് കേവലം ഒരു സംഘടനാ പ്രശ്നമായിട്ട് കാണരുത്. അപ്പുറത്തൊരു സംഘടന ഇപ്പുറത്തൊരു സംഘടന ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ ദീനൊരു ഭാഗത്ത്, ആ ദീനിനെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു മറുഭാഗത്ത്. അതെല്ലാം നമ്മൾ സംഭവിച്ചു കൊടുക്കണം. നമ്മുടെ ദീൻ പൊളിഞ്ഞതാണ്, നമ്മളത് ശരിയല്ല, നമ്മൾ മുഷിരിക്ക് തന്നെയാണ്, കാഫർ തന്നെയാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവർ പറയുന്നത് ശരിയാണ് സമ്മതിക്കുകയാണെങ്കിൽ ഇന്നലകൾ കഴിഞ്ഞു പോയ നമ്മുടെ ഉപ്പമാരെ കാഫറെന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നലെ കഴിഞ്ഞു പോയ നമ്മുടെ ഉപ്പമാരെ കാഫറാന്ന് പറയേണ്ടിവരില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഉപ്പമാരൊക്കെ സുന്നികളായിരുന്നില്ലേ? ഈ സ്റ്റേജിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രിയങ്കരായ മഹല്ലിന്റെ ജമാഅത്ത് ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, അവരുടെ ഉപ്പമാരൊക്കെ സുന്നികളല്ലേ? ഉമ്മമാര് സുന്നികളല്ലേ? ഉപ്പയും ഉമ്മയൊക്കെ സുന്നികളല്ലേ? അവരൊക്കെ നമ്മളെപ്പോലെ ഇസ്തിഗാസ നടത്തിയവരല്ലേ? അവർ നമ്മളെപ്പോലെ സിയാറത്ത് നടത്തിയവരല്ലേ? അവർ നമ്മളെപ്പോലെ മൗലൂദ് ഓതിയവരല്ലേ? ഇവരുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടിവരില്ലേ നമ്മുടെ ഉപ്പ കാഫറായി മരണപ്പെട്ടുപോയി, നമ്മുടെ ഉമ്മ കാഫറായി മരണപ്പെട്ടുപോയി? മഹാദല്ലോ, ഇത്ര ഗുരുതരമായ ഒരു ആരോപണമാണ്. നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ കാഫറായി മരണപ്പെട്ടു പറയേണ്ടിവരില്ലേ? ഇത് നമ്മൾ പറഞ്ഞപ്പോ ഈ ഒരു മൗലൂദ് എന്താ മറുപടി അറിയോ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞങ്ങളുടെ ബാപ്പാനും ഉമ്മാനെ അളിയാക്കാൻ നോക്കുന്ന പരിപാടി ഒന്നുമില്ല, ഞങ്ങൾ എല്ലാവരും കാഫറാന്ന് പറയും. ഞങ്ങൾക്ക് അങ്ങനെ ബാപ്പയെ അളിയാക്കിയ അമ്മായൊന്നുമില്ല. എന്തിനാണ് ആദ്യം പറയുന്നു ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കുറെ കാഫറായിട്ടുണ്ട്? ആരുടെ കൂട്ടത്തില്? മുജാഹിദ് തന്നെ. ഇവർ പറഞ്ഞ കുറെ സലഫിയും സുല്ലമിയും ഒക്കെ കണക്കാ, ഞങ്ങൾ കുറച്ച് ആൾക്കാർ. ഓ, നിങ്ങൾ ആലോചിച്ചോ, ഈ നാട്ടിൽ നിന്ന് എത്ര ആളിപ്പോൾ സ്വർഗത്തേക്കുണ്ടാവും? കത്തി കാലര് ആദ്യം മുഷിരിക്കായി നരകത്തേക്ക് പോയി, പിന്നെ ജമാഅത്ത് വാര കമ്മിറ്റി വാരകളൊക്കെ നരകത്തേക്കായി, ഇരിക്കുന്ന നമ്മളൊക്കെ നരകത്തേക്ക്. നീ ഇവിടുന്ന് സ്വർഗത്തേക്ക് ആരുള്ളത്? കുറച്ച് ജിന്നൂരികൾ. അവര് പോകോ, മറ്റൊരു വിഭാഗം പറയണം, അവരെന്തായാലും നരകത്തിന് അടിത്തട്ടിലാണ്. ചുരുക്കത്തിന് നീ സ്വർഗത്തേക്ക് ആരും ഉണ്ടാവൂല. ഏതായാലും അദ്ദേഹം എന്ന് പറയട്ടെ, നമ്മൾ വിയൻകുട്ടിനെയും കൂടി വിമർശിക്കുക കേട്ടോ. ഇത് ഇസ്ലാഹി പ്രസ്ഥാന, ഇത് അടിയനും അമ്മായി ഒന്നും പരിഗണിക്കുന്ന പ്രസ്ഥാനല്ലത്. ഇവിടെ ബാപ്പയും എളാപ്പയും ഒന്നുമില്ല. ഹേ ബാപ്പി, ഉമ്മി അളിയാക്കി അമ്മായി ഒന്നും ഇവിടല്ല. എന്ത് ദീനാ കൂട്ടരുത്? അള്ളാന്റെ ദീനിൽ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നായിരിക്കാം.
إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഖുർആൻ പറഞ്ഞെന്താ? അല്ലാഹനെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ പറഞ്ഞെന്താ? വഖലാ റബ്ബുകല്ലാ തഅബ്ദു ഇല്ലാ ഇയാ. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹു വിധിച്ചിരിക്കുന്നു. ഖലാ, അത് കഴിഞ്ഞിട്ട് റബ്ബ് രണ്ടാമത് പറയെന്താ? വബിൽ വാലിദൈൻ ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ ഇഹ്സാൻ, നന്മ ചെയ്യണം. ആ മാതാപിതാക്കളോട് ലാ തഖുല്ലഹുമാ ഉഫിൻ ഛേ എന്നൊരു വാക്ക് പോലും വരുത്. ഉപ്പാനോടും മറുപടി ചേ എന്ന് പറയരുത്. ചേ എന്ന് പറയുന്നു പറഞ്ഞാൽ വാക്കുകളൊക്കെ പറഞ്ഞോളിന്ന, അല്ല അവരെ ബുദ്ധിമുട്ടിക്കുന്ന, വേദനിപ്പിക്കുന്ന, വെറുപ്പിക്കുന്ന ഒരു വാക്ക് പോലും അരുത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഉപ്പാണെന്നുണ്ട്, ഉപ്പാ നിങ്ങളൊന്നും മുസ്ലിം അല്ലട്ടോ, കാഫറാണ്, ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമല്ലിരിക്കും, ഉണ്ടാവുമോ? ഉണ്ടാകും, നിങ്ങൾ പറയും. നമ്മൾ ഉമ്മാനോട് പറയാം, ഉമ്മ നിങ്ങൾ മുസ്ലിം ഒന്നുമല്ല, നിങ്ങളൊക്കെ ഉറച്ച കാഫർ, നരകത്തിന്റെ അടിത്തട്ടിലാണ്. ഓ നല്ല കുട്ടിട്ടോ, അറിയോ ഖുർആൻ പറയുന്നു ഒരിക്കലും മരുത്, ഇങ്ങനെ പറഞ്ഞു പോകരുത്. ഉപ്പാനോടും ഉമ്മാനോടും മാന്യമായ സംസാരമായിരിക്കണം. ഷിബിർ പറയണതോ, ഞങ്ങൾക്കങ്ങനെ ബാപ്പിയില്ല, അമ്മായില്ല, അളിയാക്കിയില്ല, അമ്മയില്ല, ഒന്നുമില്ല. ഇത് ഇസ്ലാഹി പ്രസ്ഥാന, ഞങ്ങൾ എല്ലാരും പറയും, കേട്ടോളൂ. നിലവരെ തോള് കയ്യച്ച സലഫിയും നിലവരെ തോള് കയ്യച്ച സുല്ലമിയും ഒന്നും ഇവിടെ പ്രശ്നമല്ല. സലഫിയും കണക്കാണ്, സുല്ലമിയും കണക്കാ, പിന്നെ ഇവരു കുറച്ച് ആൾക്കാരെ. സലഫികൾ പറഞ്ഞാൽ സുന്നിയല്ല, മുജാഹിദിലെ മറു ഗ്രൂപ്പാ. ആ ഗ്രൂപ്പിനെ കുറിച്ച് ഓലൊക്കെ കണക്കാ, ഞങ്ങൾ കുറച്ച് ആൾക്കാരെ. ഇവിടെ സ്വർഗാ പ്രശ്നം, മുജാഹിദികൾക്ക് ഇത് തിരിയുന്നുണ്ടെന്നുള്ള എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. ഉറപ്പല്ലേ, മുജാഹിദിന് തിരിയാൻ കഴിയില്ലല്ലോ, കാരണം ബാപ്പ് കാഫറെന്ന് പറയണത് അത് മുജാഹിദ് സമ്മതിച്ചു നോക്കണ്ടേ, പുറത്ത് കണ്ട് ഇറങ്ങേണ്ടി വരും. കാരണം ഓൻ ഏത് പെരയിലാ താമസിക്കുന്നത്? അവൻ ഏത് പെരയിൽ താമസിക്കുന്നത്? സുന്നിയായ ഉപ്പയുടെ തറവാട്ടില. ആ ഉപ്പാൻ അനന്തരം കിട്ടിയ സ്വത്താണ്. കാഫറാണെങ്കിലോ, കാഫറായ ഉപ്പാന്റെ സ്വത്ത് അനന്തരം എടുക്കാൻ പറ്റൂല, ഇറങ്ങി കൊടുക്കേണ്ടി വരും. പെണ്ണുങ്ങളോ സുന്നി തറവാട്ടിന്ന് കല്യാണം കഴിച്ചതാണ്, സുന്നി തറവാട്ടിന്ന് കല്യാണം കഴിച്ചവരാണ്. കാഫറായ കുട്ടിനെ കല്യാണം കഴിപ്പോ ലാത്തങ്കിഹുൽമുഷ്രിക്കാത്ത്, ഖുർആൻ പറഞ്ഞില്ലേ മുഷ്രിക്കുകളായ കുട്ടികളെ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പോ പെണ്ണുങ്ങളെ ഒഴിവാക്കേണ്ടി വരും. പിന്നെ എന്താ ചെയ്യുക? അവരുടെ മുജാഹിദിന് തിരിയോ, എനിക്ക് ചെറിയ സംശയമുണ്ട്. പറയട്ടെ, അറിയണെന്തറിയോ ചെങ്ങൈമാരെ, ഗൗരവമാണ് കേട്ടോ ലോക മുസ്ലിം ജനതയുടെ അവസ്ഥ, ഗൗരവമാണ് കേട്ടോ, തമാശയല്ല. ഒരു കാര്യത്തിലാ, ലോക മുസ്ലിം ആരെ കുന്തിപ്പോയെന്നൊക്കെ വിട്ടു, ലോക മുസ്ലിമീങ്ങളെ കാര്യം ഗുരുതരാണെന്ന് പറയണത്, എന്താ പ്രശ്നം? കേട്ടോളൂ, ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം സംഘം സംഘമായി നരകത്തിലേക്ക് പോകുന്നവരാണ്. ഇതൊക്കെ മുസ്ലിമീങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയോ? ഇതൊക്കെ പറയുമ്പോ സമ്മതിച്ചു കൊടുക്കാൻ കഴിയോ? ലോക മുസ്ലിമീങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ലോകത്തിന്റെ അട്ടതിക്കുള്ളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളെ കുറിച്ച് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി, നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി, നാട്ടിൽ അനൈക്യമുണ്ടാക്കാൻ വേണ്ടി, നാട്ടിൽ ചിത്രതയുണ്ടാക്കാൻ വേണ്ടി ഇവർ പറയുന്നു ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം കാഫറാണ്. അവരൊക്കെ നരകത്തൊക്കെ പോണത് എങ്ങനെ പോകണോ അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ, സംഘം സംഘമായിട്ട്, ഒറ്റക്കൂടിയല്ല ജമായത്തായിട്ട്. കാരണം പള്ളിക്കത്ത് മൂലൊരു കമ്മിറ്റി ഭാരവളൊക്കെ ഇങ്ങനെ കൂട്ടായിട്ട് അഷറഫ് വൈസി മുന്നിൽ, വേക്കിൽ കെ സി, അതിൻ്റെ വേക്കിൽ മേധാജി, ഇവരൊക്കെ പറഞ്ഞ് സംഘം സംഘമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ നരകത്ത് കൂക. നിങ്ങളെന്നാലോചിച്ച് നോക്കുക, അതിന് തെളിവോ വിശുദ്ധ ഖുർആൻ, അതല്ലേ രസം? അതിന് തെളിവെന്താ? ഖുർആൻ. ഖുർആൻ അങ്ങനെ ആയത്തുണ്ടാകുമോ? ലോക മുസ്ലിമീങ്ങളൊക്കെ നരകത്തിലേക്ക് പോകുന്നുണ്ട് ആയത്ത് ഖുർആൻ ഉണ്ടാകുമോ? ഇയാൾ ഉണ്ടാക്കി. എന്താ ആയത്ത്? ഞാൻ ആദ്യ ആയത്തോ അതാ. അദ്ദേഹത്തിന്റെ ആയത്ത്, ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ഏത് കുട്ടിക്കും അറിയില്ലേ എന്താ ആയത്തിന്റെ അർത്ഥം? വസീഖല്ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകളെ വരച്ചു കൊണ്ടുവരപ്പെടുന്നു, ഇലാ ജഹന്നം നരകത്തിലേക്ക്. കഫറു, കഫറു എന്താ? കഫറ, കഫറ, കഫറു, കാഫിരീങ്ങളായവർ അല്ലേ? ഇത് ഏത് കുട്ടിക്കാരനല്ലേ? പക്ഷെ ഇയാൾ എന്തിനർത്ഥം വെക്കുന്നത്? ലോക മുസ്ലിമീങ്ങൾ സംഘം സംഘമായി നരകത്തിലേക്ക് പോകുന്നു, തെളിവേദാ വസീഖല്ലദീന കഫറു. എന്താണ് ഇവരുടെ ശൈലി? വിഷയം എന്ന് പറയും, ആയത്ത് വേറൊന്നു തോന്നും. അങ്ങനല്ലേ പണ്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ നാട്ടു ദിവസം എന്താ തെളിവ് വെച്ചു? ഖുൽ വല്ലാഹു അഹദ്, പെണ്ണുങ്ങൾ പള്ളി പോകാനേ. ഇതാണ് ഇവരുടെ അവസ്ഥ, പറയുന്നതൊന്ന് വേറെ, ആയത്തൊന്ന് വേറെ. കേട്ടോളൂ, ലോക മുസ്ലിം ജനതയുടെ അവസ്ഥ ഗൗരവമാണ് കേട്ടോ, തമാശയല്ല. സംഘം സംഘങ്ങളായിട്ട് ആ നരകത്തിലേക്ക് പോണേ.
വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ, സംഘം സംഘങ്ങളായിട്ട് നടക്കൂ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് തള്ളി നീക്കി കൊണ്ടുപോകുന്ന 19 കാവൽക്കാരായ ആ നരകാഗ്നിയിലേക്കുള്ള പോക്കാണ്. ഹരേ ലോക മുസ്ലിമീങ്ങളെ, നരകത്തേക്ക് പോകാണ് മലക്കളങ്ങനെ തള്ളിക്കൊണ്ടുപോകാണ്. തെളിവ് വസീഖല്ലദീന കഫറു, എല്ലാത്തിനും അങ്ങനെ എന്തെങ്കിലും പറയാ, എന്നിട്ട് വേറെ ആയത്തൂത. ഇയാള് മറ്റു സ്ഥലത്ത് പ്രസംഗിച്ച എന്താ അറിയോ? സമസ്ത വേച്ചൊന്ന് ഖുറാനിലുണ്ട് പറഞ്ഞ ആളാ. സമസ്ത എന്നാ വന്നത്? സമസ്ത എന്നാ വന്നത്? 1926 സമസ്ത വരുന്നത്. എന്നാ മുജാഹിദ് ഒന്ന്? 1921. ഈ 1921 വന്ന മുജാഹിദ് പ്രസ്ഥാനമാണ് ശരിയെന്നും സമസ്ത വേച്ചൊന്നും ഖുറാനിലുണ്ട്. നിങ്ങൾ അങ്ങനെ ആയത്തുണ്ടോ? അങ്ങനെ ആയത്തുണ്ടോ? എനിക്കൊന്നും ഇവർക്കും അല്ല. ഇങ്ങനെ ഒരു ആയത്തുണ്ടെന്നറിയോ? ഫള്ളലല്ലാഹുൽ മുജാഹിദീൻ എന്നൊരു ആയത്തുണ്ട്. ഈ സാധുക്കൾ അത് കണ്ട് പെട്ടതായിരിക്കും വേണമെങ്കിൽ. അങ്ങനെ ഉണ്ട് ഖുർആനല്ലേ? എന്ത് ഫള്ളലല്ലാഹുൽ മുജാഹിദീൻ? അർത്ഥം മുജാഹിദീങ്ങൾ അല്ലാഹു തആല ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. അത് ഈ മുജാഹിദ് അല്ല, അത് സാധനം വേറെയാണേ. അതിനങ്ങൾ ഖുർആൻ ഓതണ്ട. ബദർ മൗലൂദ് പറഞ്ഞോളൂ, കുല്ലു മുജാഹിദില്ലാഹി ബദീരി യാ അല്ലാഹ്. എന്താ തെളിവ് വെച്ചു? ഏ നേമുൽ വക്കീൽ ഖുർആനുണ്ടല്ലോ പറഞ്ഞു. ശരിയാണ്, ഖുറാനിലുണ്ട് നേമുൽ വക്കീൽ. അത് ഈ വക്കീലാണോ? അത് ഈ വക്കീൽ, അത് വക്കീൽ വേറെ. ആയത്തൊന്നൂത വിഷയം വേറൊന്ന് പറയാ. ഇയാൾ പറഞ്ഞോട്ടോ, നിങ്ങള് സമസ്ത വെച്ചൊന്ന് ഖുറാനുണ്ട്, പക്ഷെ അതൊന്നും പൊതുസമൂഹത്തിന് അറിയില്ല. അറിഞ്ഞാ പിന്നെ ഒരാള് സമസ്തയിൽ നിൽക്കൂല. അപ്പൊ തന്നെ സമസ്തക്കാരോട് ലാൽ സലാം എന്ന് പറഞ്ഞ് സലാം പറഞ്ഞു പോകുന്ന കേട്ടോളൂ. അല്ലാഹുവിനെ പറ്റി മാത്രമായി പ്രസ്താവിക്കപ്പെട്ട, ഇതൊരു അത്ഭുതകരമായ വചനം കൂടിയാണ്. പടച്ചോനെ എത്ര മുൻകൂട്ടി കാണുന്നവനാണെന്ന് പറയുന്നത് വെറുതൊന്നുമല്ല. സത്യത്തിൽ ഖുർആൻ വേർതിരിച്ചിട്ടുണ്ട്, സമസ്ത പേച്ചതാണോ മുജാഹിദ് പ്രസ്ഥാനം നല്ലതാണോ. എന്ത്? ഖുർആൻ വേർതിരിച്ചിട്ടുണ്ട്, മുജാഹിദാണ് നല്ലത്, സമസ്തയാണ് നല്ലത്. ഒറ്റ ആയത്തിലൂടെ പറയട്ടെ, ഒറ്റ ആയത്തിലൂടെ, ഒരൊറ്റ ആയത്തിലൂടെ സമസ്ത പിഴച്ചതാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നത്തെ സമസ്ത പിഴച്ചതാണ് എന്ന് അല്ല, ഒരൊറ്റ വചനത്തിലൂടെ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഒരൊറ്റ ആയത്തിലെ. ഒരായത്ത് മതിയല്ലോ അല്ലാന്റെ ഖുർആനിൽ. അല്ലൊരൊറ്റ ആയത്ത് പറഞ്ഞത് ഏറെല്ലേ. ഇന്നത്തെ സമസ്ത 90 വർഷം പിന്നിടുന്ന ഈ സമസ്ത പിഴച്ചു എന്ന് ഖുർആനിലുണ്ട്. അദ്ദേഹം പറയാം, ആ ആയത്തെന്ന് കേട്ടാ പിന്നെ ഒരാളും സമസ്തയിൽ നിൽക്കൂല. അപ്പൊ തന്നെ സമസ്തക്കാരോട് ലാൽ സലാം എന്ന് സലാം പറഞ്ഞു പോരുന്ന കേട്ടോളൂ. ഇതൊന്നും പൊതുജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. സമസ്തയാണ് സ്വർഗത്തിലേക്കുള്ളത് സാധാരണക്കാർ ചിന്തിച്ചിട്ടുള്ളൂ? ഇത്ര വലിയ അപകടമോ? ഈമാനുള്ള സ്വർഗത്ത് ആഗ്രഹിക്കുന്നു ഇന്ന് നിമിഷം ലാൽ സലാം സമസ്തക്കാരെ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോരണം. ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം? സമസ്തനോട് ലാൽ സലാം പറഞ്ഞ അങ്ങട്ട് ചെല്ലണം. ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് നിമിഷം അടുത്ത സെക്കൻഡ് പോലും പഠിക്കാൻ പറ്റൂല. ഇപ്പൊ തന്നെ സമസ്തയിൽ രാജി വെക്കുക. നമ്മളൊക്കെ രാജി ചെയ്യുന്ന കൂടണം, മുജാഹിദിന്റെ പിന്നാലെ കൂടണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും കൂട്ടരെ, ഇതൊക്കെ പറയുന്നവരുടെ പിന്നാലൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ അവരുടെ കീമാനിന്റെ അവസ്ഥ എന്താ? അവരുടെ കീമാനിന്റെ ദൗർബല്യം എത്രത്തോളമാണ്? എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇനി കഴിഞ്ഞോ കഴിഞ്ഞില്ല, ഞാൻ കുറച്ച് അത്രയും വിഷയങ്ങൾ ഒന്ന് കേൾപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ബാക്കി വിഷയങ്ങൾ പിന്നീട് പറയാം. എത്ര ഗുരുതരമാണ്, കഴിഞ്ഞോ കഴിഞ്ഞില്ല. നമ്മുടെ ആലിമീങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, മുശരിക്കുകളാണ്. എന്തിനേറെ പാണക്കാട്ടെ പൂമത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പോലും പറഞ്ഞില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, സമുദായത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി ഏറെ കഠിനാധ്വാനം ചെയ്ത് വഫാത്തായി പോയ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹുവിടുത്തിയുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുമ്പോ ഈ സമുദായത്തിന് എത്ര നന്മകളാ അഭിമാനപ്പെട്ട തങ്ങൾ ചെയ്തത്. അൽഹംദുലില്ലാ, വഫാത്തിന്റെ ശേഷവും നോക്കൂ നിങ്ങൾ, എത്ര നന്മയാണ് ആ തങ്ങളെ പേരിൽ. ഒരു ഗവൺമെന്റിന് പോലും കഴിഞ്ഞിട്ടില്ലല്ലോ പാണക്കാട്ടെ തങ്ങളുടെ പേരിൽ ആയിരക്കണക്കിന് വീടുകളല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ആ മഹാന്റെ ബറക്കത്തല്ലേ, ആ മഹാന്റെ കറാമത്തല്ലേ. ഞാൻ ബഹ്റൈനിൽ ഒരു പരിപാടിക്ക് പോയപ്പോ അവിടെ KMCC പരിപാടി പങ്കെടുത്തു. അവിടെ പങ്കെടുത്തപ്പോ KMCC 50 വീടാ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാണക്കാട് തങ്ങളുടെ പേരിൽ. 50 വീട്! ഇതിലും വലിയൊരു കറാമത്തിന് എന്താണ് കാണിക്കാനുള്ളത്?
ജീവിച്ചിരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാ, എത്ര ആളുകൾക്കാണ് പാണക്കാട്ടെ തങ്ങൾ അത്താണിയായത്. പാണക്കാട് നിങ്ങൾ വഫാത്തായപ്പോ ഞാൻ സി പി എസ് എതിരെടുത്ത് ഒരു ലേഖനം വായിക്കുകയുണ്ടായി ചന്ദ്രികയിലൂടെ. സി പി സൈദൽ എഴുതുകയാണ്, പാണക്കാട്ട് തങ്ങൾ വഫാത്തായപ്പോ പാണക്കാട് തങ്ങളെ കുറിച്ച് എഴുതിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, പാണക്കാട്ടെ തങ്ങളെ വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ വരാറുണ്ട്. കൂട്ടത്തിൽ ഒരു ദിവസം വന്നതൊരു മുഅല്ലിമാണ്, അദ്ദേഹത്തിന് താമസിക്കാൻ വീടില്ല, അദ്ദേഹത്തിന് താമസിക്കാൻ വീടില്ല. ഈ സങ്കടം പറഞ്ഞിട്ടാണ് അദ്ദേഹം പാണക്കാട്ടേക്ക് വരുന്നത്. സി പി സൈദൽ ഒന്നുകൂടി എഴുതുകയാണ്, ആ വരുന്ന മുഅല്ലിം സമസ്തക്കാരനല്ല, പാണക്കാട്ടെ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ അനുഭാവിയുമല്ല. പക്ഷേ അദ്ദേഹം ഒന്ന് കരഞ്ഞിട്ട് പറയുന്നു, തങ്ങളെ വല്ലാത്ത പ്രയാസത്തിലാണ് തങ്ങളെ, വല്ലാത്ത വിഷമത്തിലാണ് തങ്ങളെ, വല്ലാത്ത കട്ടപ്പാടിലാണ് തങ്ങളെ എന്ന് തങ്ങളോട് സങ്കടം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ആ കുടുംബത്തിന് താമസിക്കാൻ തന്റെ സമുദായത്തിന്റെ പാർട്ടിയുടെ എതിരാളിയായിട്ട് പോലും, തന്റെ പ്രസ്ഥാനത്തിന്റെ എതിരാളിയായിട്ട് പോലും പാണക്കാട്ടെ തങ്ങള് ആ കുടുംബത്തിന് താമസിക്കാനുള്ള വീടിനുള്ള കാശ് കൊടുക്കുകയാണ് പാണക്കാട്ടെ പൂമത്ത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ. അല്ലേ, അള്ളാഹുവിടുത്തെ കബറിജീതും സന്തോഷത്തിനും റാഹത്തിനും ഒക്കെ കൊടുക്കട്ടെ. ആ തങ്ങളെ കുറിച്ച് പറഞ്ഞ എന്താ, പാണക്കാട്ടെ തങ്ങമാരൊന്നും തങ്ങളല്ല, പാണക്കാട്ടെ തങ്ങമാരൊന്നും തങ്ങളല്ല. ആരാ പ്രസംഗിക്കുന്നത്? അനുഭവമുണ്ട്. പാണക്കാട്ടെ തങ്ങളൊന്നും തങ്ങളല്ല. എന്താ കാരണം? തങ്ങന്മാരൊക്കെ മന്ത്രി ചോദിയിട്ട് കൈമടക്ക് വാങ്ങുന്നവരാണ്. ഓ, തങ്ങളെ പ്രശ്നം എന്താ? നിങ്ങൾ കണ്ടില്ലേ അവിടെ ചെല്ലുമ്പോൾ എത്ര ആളുകൾ അവിടെ വരുന്നു, എത്ര ആളുകൾക്കാ തങ്ങളൊരു ദിവസത്തിൽ കാശ് കൊടുക്കുന്നത്. എന്നിട്ട് ആ കുടുംബത്തെ കുറിച്ച് പറയുന്നു, ആ തങ്ങളൊന്നും തങ്ങളല്ല. ഷിഹാബ് തങ്ങളെ കുറിച്ച് എത്ര മോശമായ രീതിയിൽ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വേദനയില്ലേ. സൽസബീർ എന്ന് പറയുന്ന ഒരു മാസികയിൽ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്? കേരളത്തിലെ റോഡുകൾ വലിപ്പവും പാണക്കാട്ടെ തങ്ങൾ മന്ത്രിച്ചു നൂലിന്റെ വലിപ്പം മറന്നു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വലിപ്പമുണ്ടാകുക റോഡിനില്ല നൂലിനായിരിക്കും. അത്രത്തോളം ഷിർക്കിന്റെ കൂടാരമാണ് പാണക്കാട്ടെ തങ്ങൾ. എഴുതി വെച്ചില്ലേ, ഇത്ര ഗുരുതരമാണ് ഇതൊക്കെ. പറയട്ടെ, തങ്ങന്മാരെ തള്ളി പറഞ്ഞിട്ടില്ലേ? തങ്ങളിൽ പറഞ്ഞ ആരാ? എല്ലാ രാഷ്ട്രീയത്തിനും ഒരു നേതാവ്, മതസംഘടനയിലും ഒരു നേതാവ്, തങ്ങന്മാർക്കല്ല നേതൃത്വം, അതിനാ ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനത്തെ എന്ത് ഇവരെ അസൂയ നോക്കിങ്ങൾ, പാണക്കാട്ടെ തങ്ങന്മാർക്ക് എവിടെയും നേതൃത്വം കൊടുക്കുമ്പോ എല്ലായിടത്തും ഒരു നേതാക്കന്മാര്, അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പറയട്ടെ, അങ്ങനത്തെ ആത്മീയ നേതാവൊന്നുമില്ല. ചില ആളുകൾ ഷിഹാബ് തങ്ങൾ ആത്മീയ നേതാവ് എങ്ങിയിരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ കരുണാകരന്റെ ഒക്കെ വലിയ നേതാവ്, ഉമ്മൻചാണ്ടിന്റെ ഒക്കെ വലിയ നേതാവ്, അത്രയും ഞങ്ങൾക്ക് ഉണ്ടോ? കരുണാകരനെ പോലെ, ആനെ പോലെ ആരെ? ഷിഹാബ് തങ്ങൾ കഴിഞ്ഞിട്ടില്ല. മറ്റൊരാൾ പറയുന്ന കേട്ടോ, ഇനിയും എന്താണ് ആ പറഞ്ഞ വാക്ക്? എത്ര ഗുരുതരമായൊരു വാക്കാണത്! പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കുറിച്ചാണ് ആ പറഞ്ഞ വാക്ക്. കരുണാകരനെ പോലെയുള്ളൂ. നമ്മളൊക്കെ പാണക്കാട്ടെ തങ്ങന്മാരാ നിലക്കാ കാണുന്നത്? പാണക്കാട് തങ്ങൾ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകന്മാരുണ്ടായേക്കാം, പക്ഷെ അവരും കാണുന്നത് അല്ലാത്തവരും പാണക്കാട്ട് തങ്ങളെ കാണുന്ന ഏത് അർത്ഥത്തിലാ? ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ പല മഹലുകളിലും പാണക്കാട്ട് തങ്ങന്മാരെ കാവുകയാണ്. ഒരുപക്ഷെ ആ മഹലിന്റെ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന സി പി എംകാരനായിരിക്കാം, ജനറൽ സെക്രട്ടറി സി പി ഐകാരനായിരിക്കാം, പക്ഷേ അവർക്ക് രാഷ്ട്രീയമായിട്ട് പാണക്കാട് തങ്ങളെ വിയോജിപ്പുണ്ടെങ്കിലും അവരൊക്കെ തങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. കാരണം തങ്ങൾ ഒരു ആത്മീയ നേതാവാണ്. ഇവർ പറഞ്ഞെന്താ, ആന്റണിനെ പോലെയാണ് പാണക്കാട്ടെ തങ്ങൾ. ഞാൻ അടുത്തോളം പറഞ്ഞോട്ടോളും, പാണക്കാട്ടെ തങ്ങന്മാർക്ക് നബിയുടെ കുടുംബമായിട്ട് ഒരു ബന്ധമില്ല. പാണക്കാട്ടെ തങ്ങന്മാരും തങ്ങളല്ല, ആദർശം തീരെയില്ല. എന്തായാലും കാരണം അത് വരണ പറയുന്നുണ്ട്. പാണക്കാട്ടെ തങ്ങൾക്ക് ആദർശം ഇല്ലാരം കാരണം എന്താ? കേട്ടോളൂ നിങ്ങൾ, പറയട്ടെ. തങ്ങളുടെ കുടുംബത്തെ കുറ്റപ്പെടുത്തരുത്, നബി കുടുംബത്തെ കുറ്റപ്പെടുത്തരുത്. അല്ലേ, കേരളത്തിലൊക്കെ അറിയപ്പെട്ട തങ്ങന്മാരുടെ ഒരൊറ്റ കുട്ടിയും താടി വെച്ചിട്ടില്ല. നബിയിട്ട് എന്താ ബന്ധം? നബിയുടെ ഒരൊറ്റ സഹാബിയും താടി വെക്കാത്തവരായിട്ടില്ല. പാണക്കാട്ടെ തങ്ങന്മാർക്കും താടില്ല. ഇപ്പൊ കേരള യാത്ര പോസ്റ്റർ ഇവിടക്കും കാണാം, അതിൽ ഐദൽ ഷാബ് തങ്ങളുടെ ഫോട്ടോ ഉണ്ട്. അതിൽ താടില്ലേ? അതിൽ താടില്ലേ? ഇനി തങ്ങൾ വരുമ്പോ നോക്കിക്കൂടെ ഇവർക്ക്? എന്നിട്ട് പറയാ താടി വെച്ചിട്ടില്ല. പറയട്ടെ, എന്താ ബന്ധം? ഇവർക്ക് രോമം തന്നെ ഇല്ല. എന്താ പ്രശ്നം?
താടി വെക്കാഞ്ഞിട്ട് അല്ലാഞ്ഞിട്ടല്ല വരാഞ്ഞിട്ടല്ല. തങ്ങളായി അറിയപ്പെട്ട ഒരു തങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സമൃദ്ധമായ താടി? അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. പിന്നെ എന്ത് തങ്ങള്? തൗഹീദാണ് തങ്ങന്മാരുടെ മുഖമുദ്ര. തൗഹീദ് ഉണ്ടോ? ഇല്ല. മന്ത്രി ചൂതി ചരട് കെട്ടി കൊടുക്കും, 20 വയസ്സിന്റെ ചരട്, 250 മന്ത്രി ചൂതി കെട്ടുന്ന തങ്ങൾ. ഏത് തങ്ങൾ? അയാൾ ആരെ തങ്ങളാ? ഇവിടുത്തെ തങ്ങളാ. കുന്തിപ്പുഴക്കാർക്ക് ഇപ്പൊ ഇതൊന്നും കെട്ടുണ്ടാവില്ല. ഒരു 4-5 പരിപാടി വലുത് കഴിയട്ടെ, അപ്പൊ അങ്ങനെ കേക്കൽ തുടങ്ങാം. അപ്പൊ നമ്മളിങ്ങനെ വളമെച്ച് കൊടുത്താല് ആദ്യം ഒന്നും പറയില്ല. അപ്പൊ കുഴപ്പമില്ലല്ലോ, സ്നേഹം ഭയങ്കര സ്നേഹമായിരിക്കും. കുറച്ചെണ്ണ കഴിയുമ്പോ ഇങ്ങനെ തുടങ്ങും. പാണക്കാട്ടെ തങ്ങന്മാര്, പാണക്കാട്ടെ തങ്ങളും തങ്ങളല്ല, മുവഹീദികളല്ല. എന്താ മുവഹീദ് അല്ല പറഞ്ഞാൽ? മുവഹീദിന്റെ ഓപ്പോസിറ്റ് എന്താ? മുഷിരിക്കാണ്. പാണക്കാട്ടെ തങ്ങളെ പേരൊക്കെ മാറ്റിയാ മുസ്ലിം ലീഗൊക്കെ മാറ്റി മുഷിരിക്ക് ലീഗാക്കേണ്ടി വരും. എന്താണിതൊക്കെ ഈ സമുദായത്തിന് ഇത്രത്തോളം, ഈ സമുദായത്തിന്റെ നേതൃത്വത്തെ ഇത്രത്തോളം മോശമായി ചിത്രീകരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാനുള്ളവരെ, തടസ്സവരെ കുറിച്ച് പേടിയുള്ളവരെ, പാണക്കാട്ടെ തങ്ങന്മാരെ സ്നേഹിക്കുന്നവരെ എങ്ങനെ പ്രതികരിക്കാതിരിക്കും നമുക്ക്? കാരണം പറഞ്ഞാ പാണക്കാട്ടെ തങ്ങളെ മന്ത്രി ചൂതിയിട്ട് കൈമടക്കുവാങ്ങുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. പാണക്കാട്ടെ തങ്ങന്മാരൊക്കെ ഒരു ഭാഗത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ ഇരട്ടി കൊടുക്കുന്നവരല്ലേ? ഞാൻ ഓർത്തു പോവുകയാണ്, JDT അസനാജി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ ആളൊന്നുമല്ല എങ്കിലും പക്ഷേ കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പാണക്കാട്ടെ തങ്ങളെ കൂടെ യാത്ര പോയ സംഭവം അദ്ദേഹം തങ്ങളെ അനുസ്മരിച്ചപ്പോൾ പറയുകയുണ്ടായി. എന്താണത്? പാണക്കാട്ടെ തങ്ങളെ കൂടെ ഹസനാജി തൃശ്ശൂരിലേക്ക് ഒരു ജ്വലർ ഉദ്ഘാടനത്തിന് പോവുകയാണ്. ജ്വലർ ഉദ്ഘാടനം കഴിഞ്ഞപ്പോ പാണക്കാട്ടെ തങ്ങളെ കയ്യിലതാ ജ്വലറുടെ ഉടമ ഒരു സ്വർണത്തിന്റെ ബോക്സ് കൊടുക്കുകയാണ്, ഗോൾഡിന്റെ ബോക്സ് കൊടുക്കുകയാണ്. പാണക്കാട്ടെ തങ്ങളത് വാങ്ങുകയാണ്, വാഹനത്തിൽ വെക്കുകയാണ്, ഡ്രൈവറെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഹസനാജി പറയുകയാണ്, ഇത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ പാണക്കാട് തങ്ങളോട് അതുവരെ ഉണ്ടായിരുന്ന സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു പോയി, അതുവരെ ഉണ്ടായിരുന്ന ബഹുമാനമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഞാൻ ചിന്തിച്ചു പോയി, പാണക്കാട്ടെ തങ്ങൾ ഒരു ദിവസം എത്ര ജ്വലറിയാ ഉദ്ഘാടനം ചെയ്യുന്നത്, അവിടെ നിന്നൊക്കെ എത്ര ഗോൾഡുകളാ വാങ്ങിക്കൂട്ടുന്നത്. പാണക്കാട്ടെ തങ്ങൾ വെറും കൈമടക്കിന്റെ ആളാണല്ലോ, സമ്പത്തുകൾ വാരിക്കൂട്ടുന്ന ആളാണല്ലോ. പാണക്കാട്ടെ തങ്ങളോടുണ്ടായിരുന്ന എല്ലാ സ്നേഹവും എനിക്ക് നഷ്ടപ്പെട്ടു പോയി, തങ്ങളോടുണ്ടായ എല്ലാ മതിപ്പും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാനങ്ങനെ തിരിച്ചു പോരും, വേറെ മാർഗമില്ലാത്തതുകൊണ്ട് പാണക്കാട് തങ്ങളെ വണ്ടി തന്നെ പോന്നു. ഞാൻ ചോദിച്ചതില്ല, പറഞ്ഞില്ല, തങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു മുറമുറപ്പുള്ളതുപോലെ വെറുപ്പുള്ളതുപോലെയാണ് തങ്ങളോട് ഞാൻ അങ്ങോട്ട് സംസാരിച്ചത്. തിരിച്ച് ഞാൻ പോരുമ്പോ അസനാജ് സുന്നിയൊന്നുമല്ല. അദ്ദേഹം പറയുകയാണ്, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എത്തിയപ്പോ പാണക്കാട്ടെ തങ്ങൾ എന്നോട് പറഞ്ഞ, അസനാജി നമ്മളെ പ്രസ്ഥാനത്തിൽ പെട്ടൊരാൾ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ ചെയ്തു വരാം, താങ്കൾ കാറിലിരുന്നോളൂ. അര മരിച്ചോടത്തുള്ളതോ മൂപ്പേർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ട് തങ്ങൾ ഓർമ്മങ്ങൾ ഇവിടെ ഇരുന്നോളിയും. ഹസനാജി പറയുകയാണ്, ഞാൻ എങ്ങനെയാ കാറിലിരിക്കുക, കാറിൽ ഗോൾഡ് ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാനും തങ്ങളെ പിന്നെ ആറിറങ്ങിപ്പോയി ഇഷ്ടമില്ലെങ്കിലും തങ്ങൾ പോയി ആ മരണ വീട്ടിൽ പോയി ദുആ ചെയ്യുന്നു. തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു ഉമ്മ ഓടി വരികയാണ്, ഒരു പാവം സ്ത്രീ ഓടി വരികയാണ്. പാണക്കാട്ടെ തങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് വന്നു എന്ന് കേട്ടപ്പോ ഒരു ഉമ്മ ഓടി വന്നുകൊണ്ട് പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എന്റെ മോളെ കല്യാണമാണ്, എന്റെ മോളെ കല്യാണമാണ്, പക്ഷേ ഒന്നുമില്ല തങ്ങളെ, ഒന്ന് ദുആ ചെയ്യണം തങ്ങളെ. ആ ഉമ്മ ആഗ്രഹിച്ചതാണ് പാണക്കാട്ടെ തങ്ങളൊരു ദുആയാണ്. പാണക്കാട്ടെ തങ്ങളൊന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ തന്റെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന ചിന്തയോടെ ആ ഉമ്മ പറഞ്ഞു, തങ്ങളെ ഒന്ന് ദുആ ചെയ്യണേ. പാണക്കാട്ടെ തങ്ങന്മാരുടെ സ്വഭാവം എങ്ങനെയാ? എവിടുന്ന് പറഞ്ഞാലും അവിടുന്ന് ഫാത്തിഹ. പാണക്കാട്ടെ തങ്ങൾ നിന്ന് നിൽപ്പെടുതാ ദുആ ചെയ്യുന്നു. ഫാത്തിഹോദി ദുആ കഴിഞ്ഞപ്പോ ഹസനാജ് പറയുകയാണ്, എന്റെ ചോദ്യത്തിന് എന്റെ തെറ്റിദ്ധാരണക്ക്, തങ്ങളെ കുറിച്ചുള്ള എന്റെ തെറ്റായ ധാരണക്ക് തങ്ങൾ അനുഭവത്തിലൂടെ മറുപടി തരുന്നത് പോലെ തങ്ങളാ നിൽപ്പിൽ നിന്നുകൊണ്ട് ഡ്രൈവറെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ ആ വാഹനത്തിൽ എന്തൊക്കെയുണ്ടോ, ആരൊക്കെ തന്ന സമ്പത്തുണ്ടോ, സ്വർണമുണ്ടോ, ഒക്കെ എടുക്കും മോനെ, എല്ലാം എടുക്കുകയാണ്. ആ പാവം ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പാണക്കാട്ടെ തങ്ങൾക്ക് ആ ഉമ്മയെ കുറിച്ചറിയില്ല. ഇന്നലെ മുമ്പ് ആ സംരംഭത്തിന്റെ മുമ്പ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്ന ഉമ്മയുടെ കയ്യിലേക്ക് തന്റെ വാഹനത്തുണ്ടായിരുന്ന സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, തികഞ്ഞില്ലെങ്കിൽ ചൊവ്വാഴ്ച ഞാൻ വീട്ടിലുണ്ടാകും, അവിടെ വന്നാൽ ബാക്കിയും തരാം. ഹസനാജ് പറയുകയാണ്, ഞാനാകെ വിറച്ചുപോയി, എന്റെ കാലുകളാകെ തെറിച്ചുപോയി, എന്തൊരു രംഗം
സമയമാണ് ഞാൻ ഈ കാണുന്നത്. പാണക്കാട്ടെ തങ്ങളെ കുറിച്ച് ആലോചിച്ചപ്പോഴേക്ക്, തെറ്റായൊരു ധാരണ എന്റെ മനസ്സിൽ വന്നപ്പോഴേക്ക്, റബ്ബനിക്ക് ശരിയായ മറുപടി പാണക്കാട്ട് തങ്ങളിലൂടെ കാണിച്ചു തന്നല്ലോ. എന്തൊരു നേതാവാണ്, എന്തൊരു നേതാവാണ് പാണക്കാട്ടെ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ. ആ തങ്ങളെ കുറിച്ച് പറഞ്ഞു, എന്ത് തങ്ങള്, എവിടുത്തെ തങ്ങള്, ആരെ തങ്ങള്, എന്നിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ ആ കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങനെ ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഒന്ന് മനസ്സിലാക്കി നമ്മൾ നിൽക്കുന്നത്, പാണക്കാട്ടെ പൂമുത്തിന് ഇമ്മാര് വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കൂലേ? നമ്മുടെ മനസ്സ് പ്രയാസപ്പെടൂലേ? ഇത് പറയാതിരിക്കാൻ ഈമാനുള്ളൊരു കിടിയോ? എത്ര ഗുരുതരമാണിത്! അല്ലാഹുവിൻ്റെ റസൂലിന്റെ കുടുംബത്തെ കുറിച്ചൊരു വാക്ക് പറയൽ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലേ, അല്ലാഹ അല്ലാഹ ഫി അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ പേടിക്കണേ, അല്ലാഹുവിനെ പേടിക്കണേ. എന്റെ കുടുംബത്തിനെ വേദനിപ്പിക്കൽ അല്ലാഹുവിനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. എനിക്കറിയാം എത്രയോ സംഭവങ്ങൾ, പാണക്കാട്ടെ തങ്ങളെ ഒരു വാക്ക് ധിക്കരിച്ചതിൻ്റെ പിന്നിൽ അനുഭവിച്ച ചില ആളുകളുടെ അനുഭവമൊക്കെ നമുക്കറിയാം. ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വലിയ വേദനയുള്ള വിഷയമാണ്, അതൊക്കെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരം പ്രസ്ഥാനത്തിൽ പെട്ടു പോരുത്. എന്തെന്നെ തങ്ങളെ കുറ്റം പറഞ്ഞത്, തങ്ങൾ മന്ത്രിച്ചു എന്ന ആളാണ്. എന്നാൽ ഈ പറയുന്ന ആളുകളോ ഇപ്പം തങ്ങളെക്കാൾ മന്ത്രിച്ചു എന്ന് വരാം. തങ്ങളെക്കാൾ ഇപ്പം ഊത്ത് ഉരു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞ ആളുകൾ, മന്ത്രിക്കാൻ പാടില്ല, ഹൈക്കല്ല് കെട്ടാൻ പാടില്ല, പിഞ്ഞാണ എഴുതാൻ പാടില്ല, ജിന്നില്ല, പിശാചില്ല, കണ്ണീറില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പം അവരെക്കാൾ, പാണക്കാട്ടെ തങ്ങന്മാരെക്കാൾ മന്ത്ര പോലെടുത്ത. നിങ്ങൾ കേട്ടോളി, ഇവിടെ വന്ന വിഭാഗം ഏതാ? ഇവിടെ വന്ന വിഭാഗം മുജാഹിദ് ഒരുപാട് ഗ്രൂപ്പാണ്. ഞാൻ അവരെ ഗ്രൂപ്പ് എന്നല്ല പറയുന്നത്, ഒരുപാട് ഗ്രൂപ്പാണ്. എത്ര ഗ്രൂപ്പ് വെച്ചാൽ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കാം, വളർന്നുകൊണ്ടേയിരിക്കാണ്. ഇപ്പം നിലവിൽ 8 ലെയർ ഗ്രൂപ്പുകളുണ്ട്. ജിന്നൂരി, ഇൻസൂരി, മടവൂരി, സക്രിയാക്കൾ, ഇരുവേറ്റി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗ്രൂപ്പുകൾ. ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ കുറേ ഉപഗ്രൂപ്പുകളും അങ്ങനെയാണ്. ജിന്നനെ രണ്ടായിട്ടാണ്, അത് ജിന്നു കിസ്മാനിയാണ്. പല ഗ്രൂപ്പുകളാണ്. അത് ഞാനൊരു ഗ്രൂപ്പ് എന്നല്ല, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്, എന്തോ ആയിക്കോട്ടെ, നമ്മളതിലൊന്നും കിടക്കുന്നില്ല. പക്ഷേ നമുക്കിത്രയേ ഉള്ളൂ, ഈ നാട്ടിൽ ഫിത്തന ഉണ്ടാക്കരുത്, ഈ നാട് ഐക്യത്തോടെ പോകണം. ഈ ജമാഅത്തിൻ്റെ, ഈ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെ കയ്യിൽ, അഭിമന്യരായ ഉസ്താദിൻ്റെ കയ്യിൽ ഇവിടെ നടന്നു പോകുന്നൊരു ആദർശമുണ്ട്, അവിടെ ഈ സമുദായം നിൽക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ ഇവിടെ ഈ മഹലിലൊന്നും പ്രശ്നമുണ്ടാക്കരുത്. അല്ലെ എസ് കെ എസ് ഇതിൽ ഇടപെടാറില്ലല്ലോ. ഇവിടെ എത്ര വട്ടം എസ് കെ എസ് വായത് വെച്ചിട്ടുണ്ട്, ആരെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു അക്ഷരം പറഞ്ഞോ മുജാഹിദിനെ കുറിച്ച്? എസ് കെ എസ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞ, ഞാൻ തന്നെ ഇവിടെ എത്ര വട്ടം ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ഒരു വേദിയിലും ഇന്ന വരെ കൊണ്ട് മുജാഹിദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. എന്തേ, ഇവിടെ എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം വന്ന് ഈ നേതൃത്വത്തെ, ഇവിടുത്തെ കാളിയെയും ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളെയും ഈ നാട്ടുകാരെയൊക്കെ മുഷരിക്കാണ്, കാഫറാണ് പറയുമ്പോൾ, അവരെ സ്നേഹിക്കുന്ന, ഈ സമുദായത്തെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇത് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ പരിപാടി വെച്ചത്. ഇപ്പം നോക്കൂ നിങ്ങൾ, ഇക്കാലം വരെ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോഴോ നമ്മളെക്കാളുണ്ട് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് എത്തി. ഇപ്പം മന്ത്രണ്ട്, ഐക്കലുണ്ട്. അല്ലെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത്? ഈ പ്രശ്നം ഇവിടെ നാട്ടിൽ വരുന്നതിനൊക്കെ നല്ല, എന്ത് ചെയ്യണം? ഇവർ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? നമ്മൾ റെഡിയല്ലേ? നമ്മൾ സംവാദത്തിന് തയ്യാറുണ്ട്, കത്ത് കൊടുത്തില്ലേ? അപ്പോൾ ഇവർ തയ്യാറല്ല. അപ്പോൾ ഇവർ പറഞ്ഞെന്താ അറിയോ, ഞങ്ങൾ എഴുതിയ വാദത്തിന് മറുവാദം എഴുതണം. അപ്പം എന്താ, പണ്ട് കുട്ടികൾ കളരി പഠിക്കാൻ പോയിരിക്കാം, കളരിയൊക്കെ പഠിച്ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ തല്ലണ്ടോ ചാണ്ട് പറഞ്ഞു. അപ്പോൾ തല്ലാണ്ട് കൊടുത്തു. അല്ല, അങ്ങനല്ല, ഇങ്ങനെ തല്ലണം, നല്ല ഞങ്ങൾക്ക് പിടിക്കാൻ പോയിക്കുള്ളൂ. കാരണം ഇപ്പം പഠിച്ചിങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണമെന്നാ, അതിന് മറ്റും ഇങ്ങനത്തെ അടിക്കണം, മൈദ്യം തല്ലല്ലേ പറ്റൂല. അതാണ് ഇവരുടെ പ്രശ്നം. ഇവർ പറയാം, ഇവരെന്താണോ എഴുതി കൊടുത്ത് അതിനപ്പുറം തന്നെ എഴുതി കൊടുക്കണം. നമ്മുടെ വാദം നമ്മളല്ലേ എഴുതുക, നമ്മുടെ വിശ്വാസം നമ്മളല്ലേ എഴുതുക. ഇത് നോക്കി നിങ്ങൾ, ഇത് അവരിറക്കിയ പുസ്തകമാണ്, സംവാദങ്ങളിലൂടെ വാദപ്രതിവാദങ്ങൾ കുറിച്ചൊരു പുസ്തകം അവർ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം പറയുന്ന കേട്ടോ, നിങ്ങൾ ഒരിക്കൽ സംവാദത്തിനിരുന്നപ്പോൾ ഞങ്ങളോട് മറു വിഭാഗം ആളുകൾ ഇന്ന വാദം എഴുതണമെന്ന് പറഞ്ഞു, ഞങ്ങൾ തയ്യാറായില്ല. കാരണം എന്താ? ഞങ്ങളുടെ വാദം ഞങ്ങളാ തീരുമാനിക്കുക. ഇതന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ വാദം നമ്മൾ തീരുമാനിക്കും, നിങ്ങളുടെ വാദങ്ങൾ എന്തോ എഴുതിക്കോളി. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തോ എഴുതിക്കോളി, ഒരു കുഴപ്പം നമുക്കില്ല, അവർക്ക് ഇഷ്ടമുള്ള എന്തോ എഴുതിക്കോട്ടെ, സ്വാതന്ത്ര്യം എന്തോ എഴുതിക്കോട്ടെ, സുന്നികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തോ എഴുതിക്കോട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ വാദം ഇതല്ലേ ചെയ്യുക, അതല്ലേ മാന്യത, നമ്മളെന്താ പറയേണ്ടത് അവരെ തീരുമാനിക്കാന്ന്. അതേ പറഞ്ഞല്ലേ, ഈ കാരാട്ട പഠിച്ച അവസ്ഥയാണേ, കാരണം ഇങ്ങനെ പഠിച്ചിട്ടുള്ളൂ, ഇങ്ങനെ തല്ലേ ഇങ്ങനെ എടുക്കണം, വേക്കൂടി ഒന്നല്ല അവനക്കറിയില്ല. നമുക്കറിയാലോ ഇവര് സംവാദത്തിന് ഇരുന്നപ്പോഴുള്ള അവസ്ഥ, ഇവര് സംവാദത്തിന് വന്നപ്പോഴേണ്ട അവസ്ഥ നമുക്കറിയാലോ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം പറഞ്ഞ് വ്യവസ്ഥക്ക് പോലും ഞങ്ങളില്ല, കത്തിടപാടൊന്നും വേണ്ട, പെട്ടെന്ന് സംഭവം നടക്കട്ടെ,
കാരണം വ്യവസ്ഥക്കിരുന്നാൽ പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പോൾ അതും വേണ്ട. മാന്യമാട്ടി നാട്ടിൽ പ്രശ്നമുണ്ടാകേണ്ട നിനക്ക്. നമ്മൾ പറഞ്ഞാൽ എവിടെയെങ്കിലും ഒഴിഞ്ഞ് മണ്ണാർക്കാട് ടൗണിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ തന്നെ ആയിക്കോളുന്നില്ല, ഒരു ഓഡിറ്റോറിയത്തിനുള്ളോ ഇനി പരസ്യമാണെങ്കിൽ പരസ്യമായിട്ട് എങ്ങനെയും വേണ്ടില്ല. ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാവരുത്. നല്ല നിലക്ക് പോകുന്നൊരു മഹലാണ് കുന്തിപ്പുഴ മഹല്. ഇവിടുത്തെ ഉസ്താദുമാരും ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന മഹലിൽ നിങ്ങൾ പ്രശ്നത്തിന് ശ്രമിക്കരുത്. ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഏയ് പ്രാർത്ഥന വാക്ക് ചെയ്തില്ല കൂട്ടരെ, പ്രാർത്ഥന ചെയ്തതല്ലോ, ഞങ്ങളെ വാദം ഞങ്ങളുടേതാ. ഇനി നിങ്ങൾക്ക് എന്താ കേൾക്കേണ്ടത്? ഞങ്ങൾ എസ്തിഹാസയെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥന എന്നല്ല പറയണത്. അതാ ഇതിൽ പറയുന്നു, എ പി അബ്ദുൽ ഖാദർ മൗലവി പറയുന്നു, എന്താ പറയുന്നത്? സുന്നികൾ എന്ത് പേരിട്ടാൻ വേണ്ടില്ല, സുന്നികൾ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം തേടുന്നത് ഷിർക്കാണ്, അത് പ്രാർത്ഥനയാണ്. അപ്പൊ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചാ പോരെ? ഇതൊക്കെ ഒന്ന് വായിക്കണ്ടേ, എന്നിട്ട് വേണ്ട പ്രസംഗിക്കാൻ വരാന്. സ്വന്തം നേതാക്കന്മാരെ പുസ്തകങ്ങൾ വായിച്ചു നോക്കണ്ടേ, എന്നിട്ട് പറയാം നമ്മൾ പിന്മാറി. ആ നല്ല ടീമിനോടാ, അതിന് പറ്റിയ സാധനങ്ങൾ എഴുതിട്ടില്ല, എന്തിനാണ് ഇതൊക്കെ? അപ്പം അവരുടെ ലക്ഷ്യം ഈ പ്രശ്നം തീരലല്ല, ഈ വിഷയം തീർന്ന ആളുകൾക്ക് സത്യം ബോധ്യപ്പെടലല്ല, ഈ നാട്ടിൽ ഇങ്ങനെ ഇടക്കിടക്ക് പരിപാടി വെച്ച് ഫിത്ത് ഉണ്ടാക്കല. നമ്മളെ നോക്കാം, നാളെ അവരെ നോക്കാം, പിന്നെ നമ്മളെ നോക്കാം, അങ്ങനെ വെച്ച് വെച്ച് ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കലാണ്, ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കലാണ് അവരുടെ ലക്ഷ്യം. അതിന് നമ്മൾ വകവെച്ചു കൊടുക്കരുത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് പാണക്കാട്ടെ തങ്ങന്മാരെ കുറിച്ച്, നമ്മുടെ ആനിമിയങ്ങളെ കുറിച്ച്, സാധാത്യങ്ങളെ കുറിച്ച്. ഒരു കാലത്ത് ഇവർ മുഷരിക്കാണ് കാഫർ എന്ന് പറയാൻ കാരണം മന്ത്രിച്ചുതലായിരുന്നു. എന്നാലോ ഇപ്പൊ ഇവർ നമ്മളെക്കാൾ ഉത്തുടങ്ങി. ഇവർക്ക് പണ്ടൊക്കെ ഷിർക്കല്ലേ, എല്ലാ ഷിർക്ക്. ഇപ്പൊ ഷിർക്ക് പറഞ്ഞു പറഞ്ഞ് ഒരു സാധു പടുത്ത് പ്രസംഗിച്ചെന്നറിയോ, ഒരു സാധു പ്രസംഗിച്ചെന്നറിയോ, ഹോസ്പിറ്റലിൽ പോകണം ഷിർക്കാണെന്ന് പറഞ്ഞത്. ഭാര്യക്ക് പ്രസവ സമയം എത്തുമ്പോ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന പോലും ഷിർക്കാണ്. കാരണം എന്താ? അദ്ദേഹം പറഞ്ഞ ന്യായമാണ്. അദ്ദേഹം പറഞ്ഞെന്താ? ഒക്കെ റബ്ബ് ചെയ്യൂലേ, എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണത്? എന്തിനാ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോണത്? ഒക്കെ റബ്ബ് ചെയ്യൂലേ, റബ്ബല്ലേ എല്ലാത്തിനും കഴിവുള്ളവനല്ലേ, ആ അള്ളാഹു ചെയ്തോളും, നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിലേക്ക് ഭാര്യയെ പ്രസവിക്കാൻ സമയത്ത് കൊണ്ടുപോകുന്നത് അത് ഷിർക്കാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടായ മുഷരിക്കാകും. കേട്ടോളൂ, ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും, പക്ഷെ മനസ്സിലാക്കേണ്ടതുണ്ട്, 9 മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ. അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? ആരെ? ഡോക്ടർമാരെ കുറിച്ച് പറയണേ, ചെകുത്താന്മാരെ വിഷം എന്തിനാണ് കൊടുക്കുന്നത്? ആ മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാൻ. ഇങ്ങനെ പുതിയത് പുതിയത് തുടങ്ങയ്യാ, ഇപ്പൊ മുപ്പിരി തുടങ്ങാണ്. ഞാൻ എന്റേതായിട്ട് അഭിപ്രായം പറയാൻ പോണ, ആ പറയട്ടെ. നമ്മൾ ഷിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ഷിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി. പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ്, കൊടിയ ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കണ്ടോ, ചെറുതൊന്നുമല്ല, ഭയങ്കര ഷിർക്കാണ്. ഏത് ഹോസ്പിറ്റലിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്നത് പോലും കൊടിയ ഷിർക്ക്. ഷിർക്ക് ഭയങ്കരമാണ്. പറയട്ടെ, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ, എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ഷിർക്കാണ്. കണ്ടോ, ഇവരുണ്ടോ, നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞാൻ ഇപ്പൊ തുടങ്ങാണ്. ഇവരെങ്ങനെയല്ല, ഓരോരുത്തർ തുടങ്ങല, ഓരോരുത്തർ തുടങ്ങല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നബിദിനാഘോഷം, നബിദിനാഘോഷം പണ്ട് വരെ കാഴ്ചപ്പെടം തരുന്നു. നബിദിനാഘോഷത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, എന്നാ നബിദിനാഘോഷം ഷിർക്കായത്? നബിദിനാഘോഷം എന്നാ ഷിർക്കായത്? ഈ അടുത്ത കാലം വരെ നബിദിനവർ ആഘോഷിച്ചവരല്ലേ? ഇവരെ പഴയകാല പുസ്തകം എടുത്ത് നോക്കൂ നിങ്ങൾ. ആ പുസ്തകത്തിലൊക്കെ പറഞ്ഞെന്താണ്? സ്വാഗതം ചെയ്യാൻ മുസ്ലിം സന്നദ്ധരാവുക. പവിത്ര റബീഉൽ അവൽ മാസം ഇതാ നമ്മോട് അഭിഹരിക്കാൻ പോകുന്നു. റബീഉൽ അവൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം ആനന്ദ തുല്യരായി ഭവിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ റബീഉൽ അവൽ മാസത്തിനാണ് ലോകൈക ഗുരുവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായത്.
എന്നതാണ് അതിന് കാരണം. ആ മാസം മുസ്ലിമീങ്ങൾ കൊണ്ടാടുന്നു, കൊണ്ടാടേണ്ടതാണ്. ഇവരെഴുതി വെച്ചതാണ്. ആരെഴുതി വെച്ചു? കെ എം മൗലവി, ഇ കെ മൗലവി, എം സി സി മൗലവി, ടി കെ മൗലവി ഉൾപ്പെടെയുള്ള ആദ്യകാല മുജാഹിദ് പണ്ഡിതന്മാർ ഒന്നടങ്കം പറഞ്ഞു, നബിദിനം ആഘോഷിക്കണം, അത് പുണ്യമുള്ള കാര്യമാണ്. അവരെ പഴയ പുസ്തകമാണിത്, കഴിഞ്ഞില്ല. ആ പുസ്തകത്തിൽ എന്തൊക്കെ പറഞ്ഞറിയോ? മൗലിദിന്റെ മജ്‌ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്നൊരു സദസ്, അത് പുണ്യ സദസ് തന്നെയാണ്, അതിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാരാണ്. നബിദിന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ആരാ പറഞ്ഞു? കെ മൗലവി. എന്നാൽ മുജാഹിദ് ബാരിശ്ശേരി പറഞ്ഞോട്ടുള്ളൂ. എന്താ അദ്ദേഹം പറഞ്ഞത്? കെ മൗലവിയെ സ്വീകരിക്കണം, കെ മൗലവിയെ. ഇപ്പൊ മുജാഹിദ് പിളർന്നപ്പോ ബാലുശ്ശേരിക്കാരൻ പറഞ്ഞതറിയോ? ബാലുക്ക് അദ്ദേഹം പറയുന്നത് കെ മൗലവിന്റെ ആളാന്നാ. അദ്ദേഹം പറയണത് നമ്മളെ പ്രശ്നം തീരാനുള്ള മാർഗം എന്താ? കെ മൗലവി പറഞ്ഞുകൊടുത്ത് നിൽക്കണം. കെ മൗലവി എന്താ പറഞ്ഞത്? നബിദിനം ആഘോഷിക്കണം എന്നാ പറഞ്ഞത്. നബിദിനം തള്ളണം എന്നല്ല, നബിദിനം സ്വീകരിക്കണം എന്നാ, നബിദിനം അംഗീകരിക്കണമെന്നാണ്. ഇത് എന്നാ ഷിർക്കാ? ഇവർ പറയട്ടെ, പൂർവ്വകാലത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ നബിദിനം ആഘോഷിച്ചു എന്ന് ഇവരെ പുസ്തകം പറയുമ്പോ എന്ന് മുതലാത് ഷിർക്കായത്? പറയട്ടെ, കെ മൗലവിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ചോദിക്കാമല്ലോ, എന്താണ് ജാഹിലിയത്ത്? അറിയില്ല. അഞ്ജനം എന്നത് ഞാൻ അറിയും, മഞ്ഞൾ പോലെ വെളുത്തിട്ട്. ജാഹിലിയത്തു അറിയില്ല, ഇസ്ലാമും അറിയില്ല. ജാഹിലിയത്തു അറിയില്ല, ഇസ്ലാമും അറിയില്ല. നാം പഠിക്കാൻ തയ്യാറായി കൂടെ? ഈ വിഭാഗം ഇവിടെ ചർച്ച ഉണ്ട്. ഒരുപാട് കൊല്ലം ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തില, വലിയ മുജാഹിദ് പ്രസ്ഥാനമായിട്ട് ബന്ധമുള്ള ആളാണ്. ഏത് മുജാഹിദ്? മുജാഹിദിനെ കുറിച്ചാണ് പറയണത്, നമ്മളെ കുറിച്ചൊന്നല്ല. ജാഹിലികളാണ്, ഒന്നും അറിയില്ല. ഞാനല്ല പറഞ്ഞത്, അദ്ദേഹം പറയാം. പറയട്ടെ, ആ ഏത് മുജാഹിദ്? അമാനോയിൽ നയിച്ച ഒരു മുജാഹിദ് പ്രസ്ഥാനത്തെ അറിയാത്തവരുണ്ടാരെങ്കിലും? കെ മൗലവി നയിച്ച ആ കെ മൗലവിയും അമാനോയിലും ഒക്കെ പഠിപ്പിച്ച വിശ്വസിന്റെ പേരിലാ ഞങ്ങൾ ജാഹിലായത്. ഏ, ഈ ഗ്രൂപ്പിനെ മറു ഗ്രൂപ്പ് പറഞ്ഞപ്പോ ജാഹില. എന്താ കാരണം പറഞ്ഞത്? ഞങ്ങൾ കെ മൗലിന്റെ കൂടെ നിന്നു. അപ്പൊ ഇയാൾ ചോദിക്കാം, അവർ എന്ത് മുജാഹിദ? കെ മൗലിനെപ്പല്ലേ നിൽക്കേണ്ടത്? അതേ ഞങ്ങളും പറയുന്നു, നിങ്ങൾ കെ മൗലിന്റെ കൂടെ നിന്നാൽ നബിദിനത്തിലെ പ്രശ്നം അവസാനിപ്പിക്കാം. കെ മൗലി പറഞ്ഞാ നബിദിനം ആഘോഷിക്കണം, അത് പുണ്യമുള്ള കാര്യമാണ്, അതിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാരാണ്. നബിദിനം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ. ഖുത്ബയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞാ, അദ്ദേഹം പറഞ്ഞു ഖുത്ബ എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, വലാകിന്ന ഉനാഷേ ഉന്നാഖർ എംബഗൽ ഇൽതിഫാത്തിലേഹി വഹു അന്നാലം നജ്ദു ഫീ കുതുബി മിനൽ കിതാബ് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബത്തു വതാബിഈന വതാബിഈത്താബിഈന ഹീനമാ യഖ്തുബൂന ഖുത്ബത്തൽ മശ്റൂആ. കെ മൗലി പറയാ, നബിയോ സഹാബത്തോ താബിയങ്ങളോ തബഊ താബിയങ്ങളോ അവരാരെങ്കിലും ഖുത്ബ വന്ന സമയത്ത് അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഓതിയിട്ടേ ഇല്ല. കെ മൗലി പറഞ്ഞു, നബി അറബിയിൽ ഓതിയത്, സഹാബത്ത് അറബിയിൽ ഓതിയത്, താബിയങ്ങൾ അറബിയിൽ ഓതിയത്. അതിന് പുറമെ അദ്ദേഹം പറഞ്ഞു, വൈദൻ അതിന് പുറമെ അന്നൽ അറബിയത്തെ ലോകത്തുൽ ഇസ്ലാം, അറബി എന്നുള്ളത് ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളെ ഭാഷയാണ്, ആ ഭാഷയിലാണ് ഖുത്ബ ഓതേണ്ടത്. മുഴുവൻ അറബിയിലായിരിക്കണം. ഇപ്പോഴോ? ഇപ്പൊ ഖുത്ബ എന്തായി? ഇപ്പൊ ഖുത്ബയുടെ അവസ്ഥ എന്താ? ഖുത്ബ ഇപ്പൊ എന്താ അവസ്ഥ? പുതിയ ഇസ്ലാം മാസിക എന്റെ കയ്യിലുണ്ട്. ഇസ്ലാം മാസിക ഭരണം എന്താ അറിയോ? ഇപ്പൊ മുജാഹിദ് പല ഗ്രൂപ്പുകളും, ഇപ്പൊ നമ്മുടെ തന്നെ കുറെ ഗ്രൂപ്പുകളുണ്ട്, നമ്മുടെ മലകട്ട ഊണിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പിലെ പള്ളിയിലൊക്കെ ഈ വെള്ളിയാഴ്ച ഖുത്ബ എന്താ പറയോ? അടുത്ത വെള്ളിയാഴ്ച മുജാഹിദിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ. ഈ അടുത്ത് ഇസ്ലാം മാസം എഴുതിയിരിക്കുകയാണ്, എന്താ നമ്മുടെ ഖുത്ബന്റെ ഒക്കെ അവസ്ഥ? നമ്മുടെ ഖുത്ബന്റെ അവസ്ഥ എന്താ? ഇസ്ലാം മാസിക പറയണേ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള വിഷയങ്ങൾ അനൗൺസ്മെന്റാണ് ഇപ്പൊ ഖുത്ബ. അങ്ങനെ ഈ അടുത്ത് കുറ്റ്യാടിയിലും മുക്കത്തും കാസർകോടും മുജാഹിദിന്റെ മൂന്ന് ഗ്രൂപ്പിന്റെ സമ്മേളനം ഉണ്ടായി. ഒരു ഗ്രൂപ്പ് കുറ്റ്യാടി, ഒരു ഗ്രൂപ്പ് മുക്കത്ത്, ഒരു ഗ്രൂപ്പ് കാസർകോട്. അവ പ്രസംഗിച്ചാണ് ഖുത്ബ ഓതിയ മൗലവി കുറ്റ്യാടിക്കാരനാ, ഔദ്യോഗിക മുജാഹിദ. അദ്ദേഹം പറഞ്ഞു, ഖുത്ബയിൽ പറഞ്ഞു, അടുത്ത ആഴ്ച കുറ്റ്യാടിയിൽ സമ്മേളനമുണ്ട്, എല്ലാവരും പങ്കെടുക്കണം ഖുത്ബനെ. ആലോചിച്ചു നിങ്ങളെ, ഖുത്ബ പറഞ്ഞ സാധനം എന്താ? ഖുത്ബത്തു തഖൂമു മഖാമ റകഅത്തൈൻ. സാധാരണ ളുഹർ എത്ര സ്കിരിക്കല്? നാല്. വെള്ളിയാഴ്ച രണ്ട്, രണ്ടിന് സ്ഥാനത്ത് ഖുത്ബ. ആ ഖുത്ബ എന്താ? നിങ്ങളൊക്കെ എവിടേക്ക് വരണം? കുറ്റ്യാടിക്ക് വരണം. ഓർക്ക് എത്ര ഉള്ളൂ? ഖുത്ബ എന്ന് പറഞ്ഞാൽ പ്രസംഗമാണ്, പ്രസംഗമാകുമ്പോൾ തിരിയണം, തിരിയുന്ന ഭാഷ മലയാളം, മലയാളം മലയാളത്തിൽ ഓതണം, അത്രയുള്ളൂ. അപ്പൊ സദസ് എന്നൊരാൾ നിന്നിട്ട് പറഞ്ഞു, കുറ്റ്യാടിന് മാത്രമൊന്നുമല്ല മുക്കത്തും ഉണ്ട്, അവിടേക്ക് എല്ലാവരും വരണം. ഇപ്പൊ എത്ര ഖുത്ബയി? രണ്ടായി. അപ്പൊ മറ്റൊരുത്ത് വെച്ചിട്ട് അവിടെ മാത്രമൊന്നുമല്ല കാസർകോടും ഉണ്ട്, അങ്ങോട്ടും വരണം. ഒരു പള്ളിക്ക് മൂന്ന് ഖുത്ബ, എന്താ ഖുത്ബന്റെ ഒക്കെ അവസ്ഥ? സക്കരിയ സലാഹി പറഞ്ഞു കേട്ടോളൂ, എന്താ ഇപ്പൊ നമ്മളെ ഖുത്ബക്കെ? ഇപ്പോ
ഓരോരുത്തർ കുത്തുബോധം വരുന്ന കണ്ടാലേ തെങ്ങുമ്മക്കാരൻ വരുമ്പോഴൊക്കെ വരിക എന്ന് പറഞ്ഞത്. ഈ ഹത്തീമാരെ നമ്മളൊക്കെ പള്ളിയിൽ പോയിരുന്നാലേ ആ ഹത്തി വരുന്ന കണ്ടാൽ തന്നെ തീരുമാനമാണല്ലോ. ആ കന്തൂറൊക്കെ ഇട്ട് ആ വല്ലേക്ക് ഇട്ട് വരുന്നത് കണ്ടാൽ തന്നെ ഒരു വക്കാറാണല്ലോ. ഇതോ പാൻറ്റിട്ട് ഇൻസൈഡ് ചെയ്ത് ഓറത്തങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ച്. ഞാൻ പറയണ്ട, സക്രിയ സറായി പറയട്ടെ, നമ്മളൊന്നും പറഞ്ഞു പറയണ്ട, പറയട്ടെ. പക്ഷെ ഉറങ്ങാനായിട്ട് ചാരിയിരിക്കുന്ന ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞാണ്. അത് മാത്രല്ല, ഖുതുബകളൊക്കെ ഒരു ചടങ്ങായി മാറിയില്ലേ? ഇപ്പൊ എന്താ നമ്മളെ പള്ളിയിൽ നടക്കണത്? അറിവുള്ളോലൊക്കെ ഖുതുബിനെ നിറക്കിയിട്ട് ചെക്കന്മാരെ കയറ്റുക. എങ്ങനെ വരല്? എന്തെല്ലോ വിളിച്ചു പറയാണ് ആളുകൾ ചോദിക്കാം. മുജാഹിദുകൾ അല്ലാത്ത ആളുകൾ ചോദിക്കാം, മിമ്പറക്കും കുത്തുബക്കൊക്കെ ഒരു ബലിനലി ഞങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട്, അത് നിങ്ങളിപ്പോ തീരെ ഇല്ലാണ്ടാക്കിയോ? ഒരുത്തം ബലിനുണ്ടാവില്ല, തെങ്ങുമ കേറാൻ വരുന്ന വഴിയ ബലിയ. എന്തിനെ കുത്തുബക്കെ ആലോചിച്ച് നോക്കിങ്ങള്, കുത്തുബക്ക് വരുന്ന ആള് തെങ്ങുമ കേറാൻ വരുന്നവർക്കാണ്. ഇപ്പൊ നിങ്ങൾ അജ്ജനൊക്കെ പോയിരിക്കാറില്ല, ഉസ്മാ പൈസ ഇവിടെ ഇരിക്കണം, സ്ഥിരം പോണ ആൾക്കാരാ. അജ്ജന് പോയവർക്കറിയില്ലേ ആ ഖത്തീബൊക്കെ അവിടെ വരുന്ന രംഗങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാവർക്കും അവസ്ഥ ഇനി പോലെ നിസ്കാരത്തിന്റെ അവസ്ഥ. ഇതൊന്നും നമ്മൾ ആരോപിക്കല്ലോ, ഇവരാന്നിട്ട് നമ്മളെ നേരാക്കാൻ വന്നു പോ. ഓരോ നിസ്കാരത്തിന്റെ അവസ്ഥ സെക്രട്ടറി സാറിനെ പറയാ, കൈ കെട്ടിട്ടില്ലേ? പണ്ട് ഇവർ ഇങ്ങനെ കെട്ടിയിരുന്നു, എങ്ങനെ ഈ ഡേഞ്ചറായി അവർ കെട്ടുണ്ടല്ലോ, ആ കെട്ടിട്ടിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ അങ്ങനെ കെട്ടും. അയിലൊന്നും ഇപ്പൊ കഥല്ല കയ്യേ, അയിലൊന്നും ഇപ്പൊ ഒരു കഥല്ല. എന്ത് കേട്ട് അങ്ങനെ ഒന്നും ഇപ്പൊ അല്ല. ആരാ പറഞ്ഞ? നമ്മൾ പറയല്ല, അവര് പറയട്ടെ. ആ നിസ്കരിക്കാനോ നിന്നാലോ, 35 കൊല്ലമായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്നുണ്ട്, നിക്കാരൻ നോക്കണം. ഇത് നമ്മളെ പള്ളിയിൽ കഥയല്ല പറയണത്, മുജാഹിദിന്റെ പള്ളിക്കത്തെ ഇമാമിന്റെ കഥയെ പറയണത്. 35 കൊല്ലമായി മുജാഹിദ് പള്ളിക്ക് ഇമാമക്ക് നിൽക്കുന്ന കോലാണ്ടല്ലോ. ഞാൻ പറയല്ല, എങ്ങനെ ഞാൻ പറയില്ല, കാരണം നമുക്കൊരു സഭ്യത ഉണ്ട്. നമ്മുടെ സമസ്തന്റെ പുറത്തുകുമാരാ, ഇത് കുന്തിപ്പോയ മഹലിന്റെ ആധികാരിക പരിപാടിയാണ്. ഇവിടെ വെച്ചൊന്ന് അസഭ്യം പറയാൻ പാടില്ല, ഇതിനൊക്കെ ഒരു മാന്യത ഉണ്ട്. എങ്ങനെ വേണേ അയാളെ നോടി പറഞ്ഞോട്ടെ, ഞാൻ പറയില്ല. കണ്ടോ, ഇനി കയ്യേട്ടലോ, കയ്യേട്ടന് എന്താ ഇപ്പൊ കയ്യേട്ടന്റെ ജനം പോലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പറയട്ടെ, അങ്ങനെ നിസ്കരിക്കാൻ നിക്കണ്ടേ? നിവർത്തി തല അല്പം കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. കയ്യേട്ടലല്ല, കയ്യേട്ടിന് വാദപ്രതിവാദാക്കിയ കൂട്ടരെ നമ്മള് ഇപ്പൊ മുജാഹിദ് വെളിയിലെ പോയൊക്കെ ഇങ്ങനെ കെട്ടി പോന്ന് എന്താ ഒന്നുമില്ല, അയിലൊന്നിപ്പോ കഥയില്ല. എന്താ പയ്യില്, അല്ലാഹു അക്ബർ, അയിലൊന്നും ഒരു കഥയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഇതിന്റെ പിന്നിലെ കീമാണല്ലോ ഒരു പോക. അപ്പൊ അതുകൊണ്ട് തന്നെയല്ലേ സകല സ്ഥലത്തും മദ്രസ പൂട്ടാൻ തുടങ്ങി, മുജാഹിദിന്റെ മദ്രസ പൂട്ടാൻ തുടങ്ങി. സമസ്ത കേരള ജമ്മിയത്തുള്ള നമുക്ക് ഓരോ മാസം തോറും എന്റെ പ്രിയപ്പെട്ടവരെ എത്ര മദ്രസകളാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്! 10,000 മദ്രസയിലേക്ക് കടക്കാൻ പോകുക സമസ്ത, വരോ പൂട്ടുക. അപ്പോളവൾ കുന്തിപ്പായി കൊടുത്തിട്ട് എങ്കിലും വിത്തുണ്ടാക്കാൻ പറ്റും നോക്കണത്. നടക്കൂല കൂട്ടരെ, നടക്കൂല. ഈ നേതൃത്വക്ക് ഇവിടെ ഉള്ള കാലത്തോളം നിങ്ങളെ കളിയൊന്നും ഈ മഹലിൽ നടക്കൂല. എല്ലാർത്തും പൂട്ടാൻ പോവാ. സക്കരിയ സറായിനെ പറഞ്ഞോട്ടുള്ള മദ്രസന്റെ അവസ്ഥയ്ക്ക് എന്താ പറയാ, മദ്രസന്റെ കഥ എന്താ പറയട്ടെ? എന്നിട്ട് 3 മണിക്കൂറോ 4 മണിക്കൂറോ കഷ്ടി കിട്ടും, നമ്മളെ കുട്ടികളെ മദ്രസ വിടെ, നമ്മളാണ് മദ്രസ ഉണ്ടാക്കിയത്, മദ്രസക്ക് വേണ്ടി പോരാടി ഞങ്ങളാന്നൊക്കെ പറയും. നമ്മളെ മദ്രസന്റെ സ്ഥിതി എന്താ? മദ്രസനെ എതിർത്തോ? ഇപ്പൊ മദ്രസ നന്നായി നടത്തുന്നുണ്ട്. നമ്മളെ കുറിച്ച് പറഞ്ഞ മദ്രസ എതിർത്തോരെ, നമ്മൾ ആദ്യം തുടങ്ങി മുമ്പിക്കറിയില്ല. നമ്മളെ 1951 മദ്രസ തുടങ്ങി, ഇവര് 56 ആലോചിക്കാൻ തുടങ്ങി എന്ന് ഇവർ പുസ്തകത്ത് പറയുന്നുണ്ട്. ഇവര് ആലോചിക്കുമ്പോഴേക്ക് നമ്മളിവിടെ മദ്രസ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പറയാം, ആയിക്കോട്ടെ, ഞാൻ എന്തോ പറഞ്ഞോട്ടെ, അവർക്ക് എന്തും പറയാലോ, നമ്മളല്ലേ പറയാവൂ, പറഞ്ഞോട്ടെ. എന്നിട്ട് പറഞ്ഞാ, നമ്മളെ മദ്രസ സാറായിട്ട് നടക്കുന്ന സംസ്ഥക്കാരത് വരതോ? ആ നമ്മളെ പല സ്ഥലത്തും മദ്രസ അടച്ചുപൂട്ടൽ ഭീഷണിയില. ആ പൂട്ടായിരിക്കും, ഇതല്ലേ അവിടെ പഠിപ്പിക്കുന്നത്? ഇതല്ലേ നിങ്ങളെ ഖുതുബന്റെ അവസ്ഥ? ഇനി മുജാഹിദിന്റെ അവസ്ഥ എന്താ? അത് ഞാൻ പറയണോ? നമ്മൾ പറയണ്ട,
നമ്മളൊന്നും അവരെ കുറിച്ച് ആരോപിക്കണ്ട. അവരെന്നെ പറഞ്ഞൊരൊക്കെ അറിയാതെ ഏതെങ്കിലും ഉമ്മാരെ വീട്ടിലേക്ക് സീഡ് കൊണ്ടിരുമ്പോ ഉമ്മമാരെ സ്വീകരിക്കരുത്, സ്വീകരിച്ചു പോകരുത്. എന്തിന്റെ പേരിലാണെങ്കിലും എന്തൊക്കെ ആനുകൂല്യങ്ങൾ തരാന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീനിനെ വികൃതമാക്കുന്ന ഒരു വിഭാഗമാണ് വേറെ. അവരവസ്ഥ എന്താ? എന്താ മുജാഹിദിന്റെ അവസ്ഥ? സക്കരിയ സലാഹിനെ പറഞ്ഞോട്ടുള്ള ഇന്നത്തെ മുജാഹിദിന്റെ അവസ്ഥ എന്താ? ഒന്നുമില്ല. കുറെ ആൾക്കാർ മുജാഹിദിക്ക് വരുന്നുണ്ട്, അതെന്താ? അദ്ദേഹം പറയാ ഇവിടുന്ന് വല്ലതും കിട്ടുവച്ചിട്ട് പഠിച്ചിട്ട് ആരും മുജാഹിദിക്ക് വരുന്നില്ല. മാത്രല്ല അദ്ദേഹം പറയാ മുജാഹിദിനെ കണ്ട ആരും മുജാഹിദാകുമോ? കാരണം നാട്ടിൽ ആർക്കും വേണ്ടാത്തവനാ മുജാഹിദാകുക. ഓനവനെ മുജാഹിദിന്റെ സെക്രട്ടറി, അത് അധിക മഹല്ലു അങ്ങനെ തന്നെയാണ്. മഹല്ല് കമ്മിറ്റി മുമ്പ് പുറത്താക്കിയവനായിരിക്കും മുജാഹിദിന്റെ സെക്രട്ടറി. എല്ലാ നാട്ടിലും അത് ഞാൻ പറയണ്ടോ? സക്കരി പറയട്ടെ, പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ, കെ എൻ എമ്മിന്റെ ഐ എസ് എമ്മിന്റെ ഒക്കെ ആളുകൾ, അവരുടെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്. കാരണം എന്താ അറിയോ? മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നു, അന്ന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ കാരണം പണ്ടത്തെ മുജാഹിദ് കെ മൗലവിയാണ്. അവർ കുറച്ചൊക്കെ ക്വാളിറ്റി ഉണ്ട്, കാരണം തലയിൽ കെട്ടിയിരുന്നു, പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയിരുന്നില്ല, ഖുത്ബ അറബിയിൽ ഓതിയിരുന്നത്, എന്നും മൗലൂദ് ഓതിയിരുന്നു. അറബിയിൽ മാത്രം പോരാ, മലയാളത്തിന് പറഞ്ഞിട്ട് വേറെ രണ്ട് മൗലൂദ് ഓതിയിരുന്നു. അപ്പൊ കുറച്ച് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പത്തെ മുജാഹിദോ? ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചു? ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. നല്ലതൊക്കെ സമസ്തന്റെ ഒപ്പം നിന്നു, ചപ്പും ചവറൊക്കെ മുജാഹിദിനൊപ്പം പോയി. ആ പഠിച്ചിട്ടൊന്നും ഒരാൾ മുജാഹിദാണില്ല. അദ്ദേഹം പറയട്ടെ, പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. പഠിക്കണമെന്നില്ല, കുറെ ആൾക്കാർ ഇതൊക്കെ ഇത് കയറി വന്നു. അത് തന്നെ എപ്പോഴായി വിഷയം ഉണ്ടായത്? മുജാഹിദ് പിളർന്നപ്പോ. മുജാഹിദ് പിളർന്ന സമയത്ത് 8 ഗ്രൂപ്പായി. ഈ 8 ഗ്രൂപ്പായപ്പോ ആള് വേണ്ടേ? ഒരു പ്രസിഡന്റ് സെക്രട്ടറി വേണത്തിന് 16 ആള് വേണം. അധിക നാട്ടിൽ ഒരു ഉമ്മത്തും വാഹിദായിരിക്കും, ഒറ്റന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ എന്താ ചെയ്തത്? നാട്ടിൽ തെറ്റി നിൽക്കുന്ന ആൾക്കാരെ, കമ്മിറ്റിയുമായിട്ട് വിഘടിച്ചു നിൽക്കുന്ന ആൾക്കാരെ, മഹല്ല ഭാരവാഹികളുമായി തെറ്റി നിൽക്കുന്ന ആളുകളെ, മഹല്ലിന്റെ ഐക്യത്തുമായി വിഘാതം സൃഷ്ടിക്കുന്ന ആളുകളെ, ഇവരെ പൊടിച്ച് മുജാഹിദിനെ സെക്രട്ടറി ആക്കി. സക്കരിയ പറ ഓനത്ര നല്ല ഒന്നല്ല, എല്ലാവർക്കും അറിയാം. എന്നാലും ഉള്ള മുജാഹിദിനെ സപ്പോർട്ട് ചെയ്ത് ചപ്പെങ്കിൽ ചപ്പ് പറഞ്ഞു. പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ വരെ എത്തി. പ്രത്യേകിച്ച് സംഘടന പുലർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, കെ എൻ എമ്മിനെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ? ആരും ഇല്ലല്ലോ. ഇല്ലല്ലോ, വേറെ ആരും കിട്ടാനല്ലോ. കള്ളിച്ചെടിക്ക് കള്ളിച്ചെടി, ഓനെ പിടിച്ച് സെക്രട്ടറി ആക്കി. ആ ഒരാളെങ്കിലും ഉണ്ടാകട്ടോ, അത്ര ഗുണമുള്ളവനൊന്നല്ല, എന്നാലും കെ എൻ എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കി ചപ്പ്. നോക്കിങ്ങള്, മഹലിൽ ആർക്കും വേണ്ടാത്ത ചപ്പൊക്കെ അവരെ വേദിയില് ഉന്നത പ്രഭാഷകന്മാരായി. മഹല്ല കമ്മിറ്റിക്ക് വേണ്ടാത്തവർ, നാട്ടുകാർക്ക് വേണ്ടാത്തവർ ഒരു ചപ്പെങ്കി ചപ്പ് ഓനെ പിടിച്ച് മുജാഹിദാക്കി. എന്നിട്ടോ എന്ന നിലക്ക് പിന്നോ മാനേജ്മെന്റ് ക്വാർട്ടറിൽ എത്തിയാണ് സംഘടനയില്. മേഖലാ സെക്രട്ടറിയും ജില്ലയും മേഖലയും ജില്ലയും ഒന്നുമില്ല, നേരിട്ട് സംസ്ഥാനത്തേക്കൊക്കെ എത്തിയാണ്. ഈ ചപ്പ് നേരെ സംസ്ഥാന സെക്രട്ടറി ആകാ. പിന്നെ മുജാഹിദിന്റെ കഥ പറയണ്ടോ? നമ്മൾ പറയല്ല, അവര് പറയുന്ന നമ്മൾ ഉദ്ധരിക്കുക മാത്രമാണ്. എന്റെ മുസ്ലിമീങ്ങളെ ഗൗരവത്തോടെ ചിന്തിക്കുകയും, അള്ളാന്റെ ദീനാണിത്. ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോ അതിന്റെ പിന്നാലെ പണയം വെക്കണ്ട. ഇന്നലെ നാളെ മരണപ്പെട്ടു പോയ പടച്ചൊന്നും ഒരു മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പൊ ഇവിടെ അവസ്ഥാനിച്ചു നോക്കുന്നത്, ഇവിടെ അവസ്ഥാനിച്ചു നോക്കുന്നത്, ഇവരെ നേതാക്കന്മാരെ കുറിച്ച് ഇവർക്ക് തന്നെ മതിപ്പില്ല. ഇവര് തന്നെ തുറന്നു പറയുന്നു ഒന്നിനും പറ്റാത്ത ആളുകളാ. എന്നാ നമ്മളെ കുറിച്ചോ? സംസ്ഥാനത്തെ ആലിമീങ്ങളെ കുറിച്ച് അൽഹംദുലില്ലാ. ഇവർ തന്നെ പറയുന്നത് കേട്ടോളൂ, സംസ്ഥാനത്തെ ആലിമീങ്ങൾ അൽഹംദുലില്ലാ നല്ലവരാണ്. സംസ്ഥാനത്തെ ആലിമീങ്ങൾ നല്ലവരാണെന്ന് മാത്രമല്ല, വിവരമുള്ളവർ, തഹ്ഖീഖുള്ളവർ, അഗാധ ജ്ഞാനത്തിന്റെ ഉടമകൾ, അത് സംസ്ഥാനത്തെ ആലിമീങ്ങളാണ്. ആര് പറയുന്നു? നമ്മളല്ല. അവർക്കറിയാ, കണ്ണീത്തുസ്താൻ അവർക്കറിയാലോ. ഞാൻ ഈ അടുത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് എഴുതിയൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ മഹാന്മാരെ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തുന്നവർ ഒന്നാമത്തെ മഹാനാർ അറിയോ? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ. രണ്ടാമത്തെ മഹാനാർ അറിയോ? ഷെയ്ഖുന ഷംസുലമ ഇ കെ ഉസ്താദ്. ആര് പറയണു? ജമാഅത്ത് ഇസ്ലാമി. കാരണം അവരെ കൂട്ടത്തിൽ എണ്ണാനില്ലേ? വേണ്ടേ ഒന്ന് എണ്ണാൻ? സമസ്തന്റെ ആലിമീങ്ങളെ കുറിച്ച് പറയുന്നത് എവിടെയാ? ജമാഅത്തിന്റെ പുസ്തകത്തിൽ.
മുജാഹിദിന്റെ പ്രഭാഷണത്തിൽ പറയട്ടെ. നമ്മൾ പണ്ഡിതന്മാരായ ആളുകൾ, നമ്മൾ മറുപക്ഷത്തിരിക്കുന്ന പണ്ഡിതന്മാരായ ആളുകള്, അതില് ഇപ്പൊ കേരളത്തില് അത്യാവശ്യം തഹത്തേക്കുള്ള പണ്ഡിതന്മാരുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ തന്നെ. കണ്ടോ, പറഞ്ഞത് അത്യാവശ്യം തഹക്കീക്ക് വിവരമുള്ളവര്, തഹക്കീക്കിന്റെ വായനകൾ പള്ളിക്കത്ത് സൗണ്ട് വെച്ച് നോക്കണ്ടോ, അതൊന്നും മുജാഹിദിനുണ്ടാവില്ല. അത്യാവശ്യം തഹക്കീക്കുള്ള പണ്ഡിതന്മാരുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ തന്നെയാണ്. വേറെ എവിടെക്കും ആലോചിക്കേണ്ടെന്നർത്ഥം. നീ പടച്ചോനെ പേടിയുള്ളവരോ, നല്ല വറ ഭയഭക്തിയുള്ള പണ്ഡിതന്മാർ സമസ്തയിലുണ്ട്. എന്നാ പിന്നെ അതിന്റെ ഒപ്പം നിക്കല് നല്ലത്. അല്ല, അതല്ല പിന്നെ നല്ലത്. സ്വന്തം നേതാക്കന്മാർ ചപ്പുചവറുകളാണ്, സമസ്തന്റെ ആളിയിൽ നല്ല വിവരമുള്ളവരാണ്, തഹക്കീക്കുള്ളവരാണ്, പടച്ചോനെ കുറിച്ച് പേടിയുള്ളവരാണെങ്കിൽ അവിടെ നിക്കാനല്ലേ അല്ല പറഞ്ഞത്. അല്ല പറയുന്നു, സത്യവിശ്വാസികളെ അള്ളാഹുവിനെ ഭയപ്പെടണേ, നിങ്ങൾ സത്യസന്ധരോടുകൂടെ ആവണേ, സ്വാലിഹീങ്ങളെ കൂടെ ചേരണേ. അവിടെ നിന്നാ പോരെ. എന്തിനാണ് ഈ ശിർക്കാരോപണം? എന്തിനാണ് ഈ ശിർക്കാരോപണം? ഞാൻ പറഞ്ഞല്ലോ, ഇവർ തന്നെ ഇപ്പോൾ പരസ്പരം ശിർക്കാരോപിച്ചുകൊണ്ടിരിക്കുക. അത് തീരുമാനിച്ചിട്ട് പോരെ നമ്മളെ മുഷ്ടിക്കാക്കൻ. അവർക്ക് തന്നെ അറിയില്ല ഏതാ ഷിർക്ക് ഏതാ തൗഹീദ്. അവനവൻ്റെ തീർന്നിട്ട് പോരെ മറ്റുള്ളത് പറയാൻ. മുജാഹിദ് പ്രസ്ഥാനത്തിലെ അബ്ദുൽ ലത്തീഫ് കരിമ്പുരാക്കലക്കാരും തുറന്നു പറയുന്നുണ്ട്, അവനവൻ്റെത് തുറന്നു പറയുന്നുണ്ട്. എന്താ പറയണത്? മടവൂരി വിഭാഗത്തെക്കുറിച്ച് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ ആളുകൾ പറഞ്ഞത്ര ഒരു പേച്ചു എന്ന്. അപ്പം അദ്ദേഹം പറയാം, നിങ്ങൾ എത്ര പേച്ചു, നിങ്ങളെ കഴിഞ്ഞിട്ട് പോരാ ഞങ്ങളെ പറയാൻ. രണ്ട് കുട്ടിയോട് നമുക്ക് പറയാനെന്താ, നിങ്ങൾ പരസ്പരം ധാരണയിലെത്തി ഏതാ ഷിർക്ക് ഏതാ തൗഹീദ്, എന്നിട്ട് പോരെ സാധുക്കളാ ഞങ്ങളെക്കുറിച്ച് പറയാൻ. ഇതിങ്ങനെ നടക്കുക, ക്യാമറ എടുത്തിട്ട് എന്ത്, എവിടെ ഷിർക്ക് എവിടെ ഷിർക്ക്. അപ്പോൾ ഒരുത്തനക്ക് തോന്നി പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടൊരു ഷിർക്ക, അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടൊരു ഷിർക്ക. മറ്റൊരുത്തന് തോന്നി ചെന്നത്തിലേക്ക് എത്തിച്ചു ഷിർക്ക. മറ്റൊരുത്തന് തോന്നി ഖബർ സിയാറത്ത് ഷിർക്ക. ആര് പറഞ്ഞു കൂട്ടരേ ഖബർ സിയാറത്ത് ഷിർക്കാണ്? എവിടെ ഒരു തെളിവ് പറയട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധരായ അമ്പിയാക്കളോട്, ഔലിയാക്കളോട് സഹായം തേടുന്നത്, അവരോട് ഗുണം പ്രതീക്ഷിക്കുന്നത് ഷിർക്കാണെന്ന് പറയാൻ ഒരു മാനദണ്ഡം ഏതാ? അതല്ലേ നമ്മളത് എഴുതി കൊടുത്തപ്പോ ആ സംവാദം തയ്യാറാകാത്തത്. അപ്പൊ അബ്ദുൽ ലത്തീഫ് കരിമ്പരാക്കർ പറയാണ്, എന്താ പറയണറിയോ, മറുവിഭാഗത്തിനോട് പറയാ നിങ്ങൾ ആദ്യം തീരുമാനിക്ക് നിങ്ങൾക്ക് എന്തൊക്കെ പിഴവുണ്ട്, അത് കഴിഞ്ഞിട്ട് പോരെ ഞങ്ങളെ കുറിച്ച് പറയാൻ. പറയട്ടെ, എവിടെ എന്തു നന്മ ഉണ്ടെങ്കിലും അവരൊക്കെ ചികഞ്ഞു നോക്ക, വ്യതിയാനം വല്ലതുണ്ടോ, വ്യതിയാനം വല്ലതുണ്ടോ. ആകെ നടത്തിയ ഗവേഷണം അതാ. ആ ഗവേഷണത്തിനിടയിൽ അവനാണ് സംഭവിച്ച വ്യതിയാനം വരെ അറിഞ്ഞിട്ടില്ല. സ്വന്തം കണ്ണിൽ തറച്ചു നിൽക്കുന്ന വലിയ കോലി പറിച്ചെടുത്തിട്ട് പോരെ ആരാന്റെ കണ്ണിൽ കരടുണ്ടോ നോക്കാൻ. നല്ല നല്ലത് അല്ലേ, സ്വന്തം കണ്ണിലേക്ക് തുളച്ചു കയറിയ വലിയ കൊമ്പുകൾ അത് പറിച്ചിട്ട് പോരെ. നമ്മളെ കണ്ണിൽ ചെറിയൊരു കരടുണ്ടെങ്കിൽ അടുക്കാന്, മുട്ടും കൈയില്ലാത്ത ബരാണേ വിരലില്ലാത്തവർ പറയണതേ. പറയട്ടെ, മുട്ടും കയ്യിൽ വെറുതെ കീപ്പിട്ടില്ല, എന്നാൽ മറ്റൊന്ന് ചെറിയവരിലുണ്ടോ നോക്കണം. ആ അതന്നെ നിങ്ങൾ അവസ്ഥ. ആദ്യങ്ങളും തീരുമാനിക്ക് ഏതാ ഷിർക്ക് ഏതാ തൗഹീദ്, എന്നിട്ട് പോരെ ഞങ്ങളെ കുറിച്ച് പറയാൻ. കാരണം ഇത് നിസ്സാര വിഷയമല്ല. ഈ സമുദായത്തെ കുറിച്ച് മുഷരിക്കെന്നുള്ള ആരോപണം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിസ്സാരമല്ല, വളരെ ഗുരുതരമാണ്, അതീവ ഗുരുതരമാണ്. ഇനി ഇവർ നമ്മളെ ഷിർക്ക് ആരോപിക്കാൻ വേണ്ടി പറയുന്ന മാനദണ്ഡം എന്താ? നമ്മൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് ഔലിയാക്കളോട് അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നു, സഹായം തേടുന്നു. അമ്പിയാക്കളോട് സഹായം തേടുന്ന ഷിർക്കാണത്രേ. മഹാന്മാരെന്ന് ഗുണം പ്രതീക്ഷിക്കുന്ന ഷിർക്കാണത്രേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവർ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ച് കൊടുക്കേണ്ടി വന്നാൽ ഇന്നലകളിൽ ജീവിച്ചുപോയ മഹാന്മാർ അവരെ കുറിച്ചൊക്കെ മുഷിടിക്കുന്നവരുടെ ഇവരില്ലേ? പുണ്യനബിയുടെ സ്വഹാബത്ത് കണ്ടോ, പലപ്പോഴും നബിയോട് സഹായം തേടിയിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിനോട് മഴയില്ലാതെ വെള്ളമില്ലാതെ കെട്ടപ്പെട്ട സഹാബത്ത് പോയില്ലേ? മുത്തരവി മദീനത്തെ പള്ളിയിൽ നിൽക്കുമ്പോഴല്ലേ ഒരു സഹാബി ചെന്നിട്ട് പറഞ്ഞു, നബിയേ
നബിയെ മഴയില്ല, നബിയെ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ലെന്ന് മാത്രമല്ല ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് കുട്ടികൾക്കൊന്ന് മുലപ്പാല് കൊടുക്കാൻ മുറയിൽ പോലും പാലില്ല, നബിയെ വെള്ളമില്ലാതെ കട്ടപ്പാടിലാണ് ഞങ്ങൾക്ക് അങ്ങയോടല്ലാതെ പുണ്യ നബിയെ അങ്ങയുടെ അടുക്കലേക്കല്ലാതെ എവിടേക്കാണ് ഞങ്ങൾ ഓടി വരിക നബിയെ? പ്രവാചകരെ പ്രവാചകരെ അങ്ങയുടെ അടുക്കലേക്കല്ലാതെ ജനങ്ങൾ എവിടേക്കാ ഓടി വരിക? മുത്തു നബിയോട് സങ്കടം പറയുമ്പോ നബി എന്താ പറഞ്ഞു? നിങ്ങളൊക്കെ കാഫറായി, എന്നോട് സഹായം ചോദിക്കേ, നിങ്ങളാ ഇവരെ പ്രസംഗം കേട്ടില്ലേ? ആരുടെ? ഓ ഗോൾബിൽ ഒരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്, പോ ഒരു പുതിയ സാധനം കൊണ്ട് ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതെന്താ അറിയോ, മുജാഹിദ് എന്ന് പറയാൻ ഇവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ കെ എൻ എം എന്ന് പറയാൻ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം പിന്നെ പുതിയ പേരിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങിയതാ. അല്ലാഹു റസൂൽ എതിർത്തോ ഇല്ല, മഴയില്ലാതെ കട്ടപ്പെടുന്നവർക്ക് മുത്തുനബി മഴ വാങ്ങി കൊടുത്തില്ലേ? നിഷേധിക്കാൻ കഴിയുമോ? എത്ര സംഭവങ്ങളാ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സഹാബത്ത് വന്നിട്ട് പലപ്പോഴും സഹായം തേടിയില്ലേ? മുത്തുനബിയുടെ ജുബ്ബ കൊണ്ട് വെള്ളത്തിൽ മുക്കിയില്ലേ, കുടിച്ചില്ലേ? പറയാൻ പറ്റുമോ ഷിർക്കാണ്? മുത്തുനബിയുടെ വേർപ്പെടുത്ത് കുപ്പിയിലാക്കി സഹാബത്ത് കൊണ്ടുപോയില്ലേ, ശേഖരിച്ചില്ലേ, ആ വേർപ്പ് കൊണ്ട് കുടിച്ചില്ലേ? പറയാൻ പറ്റുമോ ഷിർക്കാണ്? ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞ സംവാദം ഉണ്ടായപ്പോ, ആ സംവാദത്തിൽ മുജാഹിദിന്റെ നേതാക്കന്മാരെ ഇരുത്തി ചോദിച്ചു, ഇതൊക്കെ ഷിർക്കാണോ തൗഹീദാണോ? ഇത് ഷിർക്കല്ല എങ്കിൽ നിങ്ങളെ നേതാക്കന്മാരെ വേർക്കുമ്പോ ഒന്ന് കുപ്പിയിലാക്കി നിങ്ങൾ കുടിക്കാൻ തയ്യാറുണ്ടോ? മുത്തുനബിന്റെ വേർപ്പ് കുപ്പിയിലാക്കിയിട്ട് സഹാബത്ത് തേക്കുന്നു, കുടിക്കുന്നു. എന്തിനാ തേക്കുന്നത്? എന്താണ് കാരണം പറഞ്ഞത്? നബിയെ, ഏറ്റവും നല്ല സുഗന്ധമാണ്. എന്നാ മുജാഹിദിന്റെ പണ്ഡിതന്മാരുടെ വേർപ്പൊന്ന് കുപ്പിയിലാക്കിട്ട് തേക്കട്ടെ, അത്യബുദ്ധീബ്, നല്ല മണമുണ്ടോ? പിന്നെയോ, നർജു ബറക്കത്ത് ഹുലസിബിയാനിന, കുട്ടികൾക്ക് രോഗം വരുമ്പോ ഒരു ബറക്കത്താണ് ഈ വേർപ്പേ. നാം മുജാഹിദ് പണ്ഡിതന്മാരെ കൊടുക്കട്ടെ കുട്ടികൾക്ക്? ഞങ്ങൾ ചോദിച്ചു, കൊടുക്കാൻ തയ്യാറുണ്ടോ? മാത്രല്ല, മുത്തുനബി വഫാത്തായപ്പോൾ മുത്തുനബിയുടെ ജുബ്ബ കൊണ്ടുപോയി സഹാബത്ത് വെള്ളത്തിൽ മുക്കുന്നു, ആ വെള്ളം കുടിക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, മുജാഹിദിന്റെ പണ്ഡിതന്മാർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആ മരണപ്പെട്ടു പോയ മുജാഹിദിന്റെ പണ്ഡിതന്മാരുടെ കുപ്പായൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് കുടിക്കാൻ മുജാഹിദിന് ധൈര്യമുണ്ടോ? 4.5 മണിക്കൂർ ചോദിച്ചു മിണ്ടിയിലവർ. കേൾക്കും നിങ്ങളൊന്ന്, എന്തേ തൊടാതിരുന്നത്, എന്തേ മിണ്ടാതിരുന്നത്? ഞാൻ ചോദിക്കട്ടെ, നസറുദ്ദീൻ റഹ്മാനി അനീഫ് കായ്ക്കോടിനെ വയർപ്പെടുത്തിട്ട് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? സാധാരണ കരിവാണെങ്കിൽ, മനുഷ്യ കഴിവിൽപ്പെട്ടതാണെങ്കിൽ അനീഫ ഞങ്ങളെ ചോദ്യം കേൾക്കുമ്പോ വേർക്കുന്നുണ്ട്. ഒന്ന് വാ നസറുദ്ദീൻ റഹ്മാനി, ഒന്ന് കുപ്പിയിലാക്കെ, എന്നിട്ട് പറയാന. മാത്രല്ല, ഞങ്ങളെ കുട്ടികൾക്ക് സുഗന്ധമാണ്. അനീഫാന്റെ അനീഫ് അങ്ങനെ ആലോചിക്ക, പടച്ചോനെ എന്റെ വയർപ്പൊക്കെ കുപ്പിയിലാക്കുന്ന അവസ്ഥ വന്നാണ് എന്തായിരിക്കും? ഞങ്ങൾ ചോദിച്ചു, മിണ്ടിയവർ, മിണ്ടാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ടാ ഞങ്ങൾ ആ വാദം ഇവിടെ എഴുതി കൊടുത്തപ്പോ മറുവിഭാഗത്തിന് പേടിയാണ്. ആ വാദവുമായി കൊണ്ട് സംവാദത്തിന് പോയാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നുള്ള ഉത്തമ ബോധമുണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ വാദം എഴുതി കൊടുത്തപ്പോ പറഞ്ഞു, ഞങ്ങളതിനില്ല, ഞങ്ങൾ വാദം ഞങ്ങൾ പറയുമ്പോൾ എഴുതരിയും, അതിനും മറ്റേ കരാട്ടക്കര പറ്റുള്ളൂ, ഈ പണി പറ്റൂല. പറട്ടെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഹദീസ് തൊടാതിരുന്നത്. മറ്റൊന്ന്, ഞാൻ ചോദിക്കട്ടെ, കെ എം മോലി മരണപ്പെട്ടു പോയിട്ട്, വക്കം മോലി മരണപ്പെട്ടു പോയിട്ട്, അതെല്ലാം കഴിഞ്ഞു പോയി, ഏതെങ്കിലും മരണപ്പെട്ടു പോയിട്ട്, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ എ പി അബ്ദുൽ കദറിന്റെ കുപ്പായം വെള്ളത്തിൽ മുക്കിയിട്ട് കുടിക്കാൻ അനീഫ തയ്യാറുണ്ടോ? നസറുദ്ദീൻ റഹ്മാൻ തയ്യാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മളെ നാട്ടുകാരനൊക്കെ ഉണ്ടാ കൂട്ടത്തില്, ഞങ്ങൾ പേരൊന്നും പറയുന്നില്ല, ചങ്ങരിക്കാരൻ. എന്തുകൊണ്ട്? മൂപ്പരൊക്കെ ഇങ്ങനെ വെള്ളം കുടിച്ചിരിക്കുക, അത് എന്താ പറയാ? നമ്മുടെ ചോദ്യം കുറിക്കൊള്ളുന്ന ചോദ്യമല്ലേ? മറഞ്ഞ മാർഗത്തിലൂടെ, അസാധാരണ മാർഗത്തിലൂടെ ഒരു വ്യക്തിയുടെ ശക്തിയുടെ ഗുണം പ്രതീക്ഷിക്കൽ ശിർക്കാണെങ്കിൽ, കുഫറാണെങ്കിൽ സഹാബത്ത് മുഷിരിക്കാവണ്ടേ? അതല്ലേ നിങ്ങളത് ചെയ്യോ? ചോദിച്ചപ്പോ കണ്ട നിങ്ങൾ ഓരോരുത്തർ കണ്ടു തുറച്ചിരിക്കണത്. 4.5 മണിക്കൂർ ഞങ്ങളെ ചോദ്യത്തിൻ്റെ മേൽ വിറച്ചു നിന്നില്ല ഇവർ. അതാണ് ആ വാദം എഴുതിയപ്പോ ഇവിടുത്തെ വഹാബികൾക്ക് തൊടാൻ കഴിയാതെ പോയത്. ഒന്ന് സംവാദത്തിന് ഇരിക്കാൻ പോലുള്ള ധൈര്യമില്ലാതായി പോയത്.
അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അപ്പോൾ നമ്മൾ ചെയ്തു പോയിരുന്ന കാര്യങ്ങൾ അല്ലാഹു നബിയാക്കളോട് ഔലിയാക്കളോട് സഹായം തേടുന്നത്, അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നത്, അത് ശിർക്കല്ല. സ്വഹാബത്ത് ചെയ്ത കാര്യമാണ്, താബിയങ്ങൾ ചെയ്ത കാര്യമാണ്, താബിയങ്ങൾ ചെയ്ത കാര്യമാണ് അല്ലേ? ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങളോ പോയില്ലേ റസൂലുള്ളാഹിന്റെ ഖബറുകളിലേക്ക്? അവിടെ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ നബിയേ, ആരോടാ പറയുന്നത്? കബറിൽ കിടക്കുന്ന മുത്തുനബിയോടാണ് പറയുന്നത്. നബിയേ, അബൂ ഹനീഫക്ക് മറ്റൊരാളില്ല നബിയേ സങ്കടം പറയാൻ, ആവലാതി പറയാൻ, വേവലാതി പറയാൻ, തന്റെ വിഷമങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ മുത്തുനബിയേ അങ്ങല്ലാതെ ഒരാളില്ലല്ലോ. ആരോട് പറയുന്നു? മുത്തുനബിയോട്, കബറിൽ കിടക്കുന്ന നബിയോട് പറയാൻ പറ്റുമോ? അബൂ ഹനീഫ ഇസ്ലാം എന്ന് പുറത്താണ്, അബൂ ഹനീഫ റഹ്മല്ലാ കാഫിറാണെന്ന് പറയാൻ പറ്റുമോ? കിടിഞ്ഞില്ല. കേരളം കണ്ട വലിയ മഹാനല്ലേ ഉമറുൽ ഖാദി, പോയില്ലേ മുത്തുനബിന്റെ കബറുകൾ? രണ്ടര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സല്ലൽ ഇലാഹു ബൈത്ത് ചെല്ലിയില്ലേ ഉമറുൽ ഖാദി? സല്ലൽ ഇലാഹു ബൈത്ത് ചെല്ലിയില്ലേ ഉമറുൽ ഖാദി? ചെല്ലി 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 അവസാനം കരഞ്ഞ് കരഞ്ഞ് കണ്ണിലൂടെ വെള്ളമൊഴുക്കിക്കൊണ്ട് ഉമറുൽ ഖാദി പറഞ്ഞില്ലേ, യാ കിറമൽ ഖുറ മാലൈ താബിക്കോ ഉമറുൽ ഫഖീറുൽ മുർതജീലി ജനാബിക്കോ മജഫദം സാലിമിൻ നൈനീനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനീനി ഹയ്യം വമൈതൻ ഫിത്തുറാബി റമീമ സല്ലൂ അലൈഹി വ എവിടെ പോയിട്ടാ ഉമറുൽ ഖാദി പാടുന്നത്? മുത്തുനബിന്റെ പരിശുദ്ധമായ കബറിന്റെ അരികിൽ പോയി കണ്ണിലൂടെ വെള്ളമൊഴുകുകയാണ് ഉമറുൽ ഖാദിയുടെ, പൊട്ടിപ്പൊട്ടി കരയുകയാണ് ഉമറുൽ ഖാദി. കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ നബിയേ, യാ കിറമൽ ഖുറമല ആയതബികോ ഉമറുൽ ഫഖീറുൽ മുർതജീലി ജനാബിക്കും. മുത്തുനബിയേ അങ്ങകലെ കേരളക്കരയിൽ നിന്ന് പാവപ്പെട്ട് ഉമറിതാ വന്നിരിക്കുന്നു, എന്തൊരാനന്ദമാണ്! എത്ര ഹൃദയഭേദകമായ കാവ്യങ്ങളാണ് ഉമറുൽ ഖാദിയുടെ നാവിലൂടെ സുബ്ഹാനല്ലാഹ്! ആരുടെ മനസ്സിനെയും വേദനിപ്പിക്കുന്ന, ആരെയും മുത്തുനബിയിലേക്ക് അടുപ്പിക്കുന്ന എത്ര സുന്ദരമായ ശൈലിയിലൂടെയാണ് ഉമറുൽ ഖാദി പാടിപ്പോയത്! മുത്തുനബിയോട് സങ്കടം പറഞ്ഞില്ലേ, പോന്നില്ലേ, പറയേണ്ടി വരില്ലേ ഉമ്മമാരെ? ഈ പറയുന്ന ആളുകൾ പറയുന്നത് ശരിയാണെങ്കിൽ ഉമറുൽ ഖാദി കാഫിറാണ്, മഅദല്ലാഹ് ഉമറുൽ ഖാദി ഇസ്ലാം എന്ന് പുറത്താണ്. പറയേണ്ടി വരില്ലേ? ഇപ്പൊ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അവരുടെ വേദിയിൽ അവർ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഉമറുൽ ഖാദിയുടെ ബൈത്തത്രേ ഹൃദയഭേദകമാണ്, മനുഷ്യ മനസ്സുകളെ പിടിച്ചു പറ്റുന്നതാണ്, ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ്. ഒരു കാലത്ത് ഉമറുൽ ഖാദി ആക്ഷേപിച്ച ആളുകൾ, ഉമർ ഖാദിയെ കുറ്റപ്പെടുത്തിയ ആളുകൾ, ഉമർ ഖാദിയെ പരിഹസിച്ച ആളുകൾ, ഉമറുൽ ഖാദിയുടെ സല്ലൽ ഇലാഹു ബൈത്തിനെ നിശിതമായി വിമർശിച്ച ആളുകൾ ഇപ്പോൾ ഉമറുൽ ഖാദിയുടെ ബൈത്തിനെ കുറിച്ച് പറയുന്ന കേട്ടോളൂ. നിങ്ങൾ പറയട്ടെ, പ്രവാചകന്റെ ഈ സൗമ്യഭാവം, എല്ലാവരോടുമുള്ള സ്നേഹം, വെളിയംകോട് ഉമർ ഖാദിയുടെ സല്ലൽ ഇലാഹു എന്ന ബൈത്ത്, അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ബൈത്താണ്. ആ നിങ്ങളെ ശ്രദ്ധ മാത്രം പിടിച്ചു പറ്റിയിരുന്നില്ല, എന്താ പറഞ്ഞ ലോക ശ്രദ്ധ പിടിച്ചു പറ്റി. ആ ശരിയല്ലേ, ഉമറുൽ ഖാദിയുടെ പദ്യത്തിന് ലോകം കൊടുത്ത അംഗീകാരം എത്ര വലുതാണ്! എല്ലാവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിയായി, ലോകം കണ്ട മഹാപണ്ഡിതനായി, നിമിഷങ്ങളെ കൊണ്ട് അറബിയിലും മലയാളത്തിലും അറബി മലയാള സംമിശ്രമായും കവിത ഉണ്ടാക്കാൻ കഴിയുന്ന ലോകം കണ്ട വലിയ മഹാപണ്ഡിതനല്ലേ മഹാനായ ഉമറുൽ ഖാദി? ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തി മഹാനല്ലേ ഉമറുൽ ഖാദി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. എന്നിട്ട് ഇപ്പോ ഉമറുൽ ഖാദി വലിയ മഹാനാ, പാടട്ടെ. പ്രവാചകന്റെ കീർത്തനമാണ് ആ കീർത്തനം തുടങ്ങുന്നത്. അതിന്റെ ഒന്നാമത്തെ വരി പ്രവാചകന്റെ ഈ സ്വഭാവ മഹിമ പറഞ്ഞുകൊണ്ടാണ്. خُلُقٌ بِنَسِ اللَّهِ كَرِيمًا فَضْلًا غَلِيظًا لَّمْ يَكُن بَلَّيْنًا بَرًّا رَّؤُوفَ الْمُؤْمِنِينَ رَحِيمًا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا. الله سماधान आहे.
ഇതൊക്കെ ഒരു കാലത്ത് കളിയാക്കിയ ആളുകളാ. നിങ്ങൾക്കറിയില്ലേ ബുർദ്ധനവരെ എത്ര കളിയാക്കിയ ഒരു കാലത്ത്? ബുർദ്ദ അല്ലേ, ബുർദ്ധൻ എന്തൊക്കെ ഇവർ കളിയാക്കിയത്? ബുർദ്ധനെ കുറിച്ചൊരു ഇവര് സ്റ്റേജിൽ കയറിട്ട് ബുർദ്ധനെ കളിയാക്കിയ ശൈലി എത്ര ഗുരുതരമായിരുന്നു. ആരെയും വേദനിപ്പിക്കുന്ന ശൈലിയിലായിരുന്നു ഒരു കാലത്ത് ബുർദ്ധയെ കളിയാക്കിയത്. ഒരു മൊറി ബുർദ്ധനെ കളിയാക്കുന്ന കേട്ടോളൂ. ആ അതിന്റെ മുമ്പ് സാമ്പിൾ ബോട്ടിൽസ് ഇങ്ങനെ നിന്നിട്ട് അമേന്ദ കോരിങ്ങനെ മൊയിലിയമാർ അഞ്ചെട്ടെണ്ണം ഇങ്ങനെ സാമ്പിൾ ബോട്ടിൽസ് ഇങ്ങനെ നിന്ന് തിരിയും. സാമ്പിൾ ബോട്ടിൽസ്, അത് നമ്മൾ പണ്ട് വയലു തുടങ്ങുമ്പോഴൊക്കെ ഫസ്റ്റ് ബുർദ്ധയില്ലൂല എന്നെ കളിയാക്കണത്. ഇനി വേറെ മൗലവി കളിയാക്കണമുണ്ടോ? ഉടച്ച റബ്ബെ, ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞ ടീമാറ ഞങ്ങള്. നിങ്ങളെ ആർക്കും നോട്ടീസിൽ സ്നേഹസംഗമം കാണുമ്പോൾ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്, നല്ല സ്നേഹമല്ലേ ഇവരത്. ഈ സമുദായത്തിനെ എങ്ങനെ ഭിന്നിപ്പിക്കാൻ കഴിയോ, ഭിന്നിപ്പിച്ചൊരു മഹലിനെ പിടിച്ചെടുക്കാൻ കഴിയോ, അത് നടത്തുന്നതിൽ വലിയ കുതന്ത്രം പ്രയോഗിക്കുന്ന ഒരു ടീമാണ് പറഞ്ഞു. വിട്ടുപോകരുത്. നേരത്തെ മേധാജി പറഞ്ഞപ്പോൾ എനിക്കിന് സങ്കടം തോന്നി. കാരണം എന്താ അറിയോ? ഈ കമ്മിറ്റിനെയും ജമാഅത്തിനെയും ഈ ചെറുപ്പക്കാരൊക്കെ നമ്മൾ തെറ്റിക്ക, എന്നിട്ട് അതിനിടെ കൂടി കയറിക്കൂടാ, എന്നിട്ട് മഹലിൽ വിധേയത്വം വളർത്തുക, അങ്ങനെയുള്ള പല കുതന്ത്രങ്ങളും ഉപയോഗിക്കും. പക്ഷേ ഇവിടെയൊക്കെ നല്ല വിവേകമുള്ള തന്ധേടമുള്ള നേതൃത്വമാണ് ഇവിടെ ഉള്ളത്. ആ കുതന്ത്രങ്ങളിൽ നിന്ന് പെടുന്നവരല്ല. എന്തൊക്കെ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരു ബുർദ്ധ ചൊല്ലുന്നതിനെ കുറിച്ചൊക്കെ ഒരു കാലത്ത് എത്ര രൂക്ഷമായി കളിയാക്കി, എത്ര വിമർശിച്ചവർ, എന്തൊക്കെ പറഞ്ഞ് പരിഹസിച്ചവർ. എൻ്റെ ഉമ്മമാർ മനസ്സിലാക്കണം, ഒരു കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ പതിവാക്കി ചെല്ലിരുന്ന ഈ കാര്യങ്ങൾ ഇതൊക്കെ ഷിർക്കാണ്, കുഫറാണ്. ഇതൊക്കെ പറയുമ്പോൾ തിരുത്തി കൊടുക്കണ്ടേ നമ്മൾ? എന്നാലും ഇപ്പൊ ഒരു മൗലവി പറഞ്ഞ എന്താ അറിയോ, പണ്ട് ബുർദ്ധൻ അങ്ങനെയൊക്കെ കളിയാക്കിയെങ്കിലും ഇപ്പൊ ഒരു മൗലവി പറഞ്ഞ എന്താ അറിയോ, റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം പറയാ. ഇനി നമുക്ക് ആകെ പറയാനുള്ളത് എന്താ? ബുർദ്ധി പറഞ്ഞു. ഇനി നമുക്ക് അതേ പറയാനുള്ളൂ. ഏതേ പറയാനുള്ളൂ? ബുർദ്ധിത്ത് വരി. ഇനി ഓർക്ക് അതേ പറയാനുള്ളെങ്കിൽ നമുക്ക് ജവാബ് ഇല്ല മതി, വേറെ പണിയൊന്നുമില്ല. ഇപ്പൊ കാര്യം എളുപ്പമായിട്ടുണ്ട്, മൗലവിയും ചെല്ലട്ടെ, നമ്മള് ജവാബും ചൊല്ലി കൊടുക്കാം. ആ നമുക്ക് എന്തേ പറയാനുള്ളൂന്നറിയങ്ങള്, അമ്മക്കെന്തറിയോ, മൗലായ സുല്ലി വസ ലിന്ദായി മന്നബദ അല ഹബീബിക ഹൈ ദിൽ ഖൽഖി കുല്ലിഹിമ. കൂടുതൽ പണിന്ന് നമുക്കില്ല, ഓല് ചെല്ല, നമ്മൾ ജവാബില്ല. പണ്ട് മുജാഹിദ് കേരളത്തിൽ ഒന്ന് എന്താ പറഞ്ഞറിയോ, ഇവിടെ മൗലൂദ് അറബിയിൽ മാത്രമേ ഉള്ളത്, പോരാ മലയാളത്തിലും വേണം. പിന്നെ ഇടക്കാലത്ത് ഇത് ഷിർക്ക് തുടങ്ങിയത്, ഇടക്കാലത്ത് ഷിർക്ക് തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞറിയോ, ഷിർക്ക് തുടങ്ങിയപ്പോൾ കാരണം പറഞ്ഞെന്താ അറിയോ, റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഇങ്ങനൊരു നിബിദിനാഘോഷമില്ല. നബിൻ്റെ എങ്ങനല്ല, എങ്ങനല്ല, ഇങ്ങനല്ല, എങ്ങനല്ല. ഇപ്പം നമ്മളിങ്ങനെ രാവിലെ നേരം വിളിക്കുമ്പോൾ ജമാഅത്ത് സെക്രട്ടറി, മഹല്ല കമ്മിറ്റി സെക്രട്ടറി, മദ്രസ സെക്രട്ടറി വന്നിട്ട് പതാക ഉയർത്തും അല്ലേ. പിന്നെ സദർസ്ഥാന നേതൃത്വത്തിലൊക്കെ പാടെ ഇങ്ങനെ ഒരു റാലി നടത്തും. പിന്നെ പള്ളി തുസ്ഥാന നേതൃത്വത്തിൽ ഒരു മൗലൂദ് നടത്തും. ഇങ്ങനെയൊക്കെ പോലെ നടത്തുന്ന രീതി റസൂലുള്ളാഹിൻ്റെ കാലത്തുണ്ടോ? അല്ല, റസൂലുള്ളാഹിൻ്റെ കാലത്ത് മദ്ഹ് പറച്ചിലല്ല, അല്ല അതുണ്ട്, റാലി അല്ല അതുണ്ട്, പിന്നെ പതാക ഉയർത്തും, ആ പതാകയുണ്ട്, പിന്നെ എന്താ, അല്ല ഇങ്ങനെ പോയിട്ട് അങ്ങനെ വന്നിട്ട് എങ്ങനെ പോയിട്ട് കുന്തിപ്പാടി ഇങ്ങനെ പോയിട്ട് ആ പാണ്ടിക്കാട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നിട്ട് അതുണ്ടോ? അന്ന് കുന്തിപ്പാടി ഈ പാണ്ടിക്കാടൊന്നും ഇല്ലല്ലോ. എന്തൊരു ചോദ്യങ്ങളാലോ ചോക്കി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തില്ലാത്തതൊക്കെ ഇവരുടെ പുതിയൊരു വിദണ്ഡവാദമാണത്. റസൂലുള്ളാഹിൻ്റെ കാലത്തില്ലാത്തതൊക്കെ വിധേയത്താണ്. ആര് പഠിപ്പിച്ച കൂട്ടരെ? അങ്ങനെ ഒരു മാനദണ്ഡം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. റസൂലുള്ളാഹി കാര്യം ചെയ്തില്ല എന്ന് കരുതി എങ്ങനെയാണ് ഒരു കാര്യം തെറ്റാണെന്ന് വരിക വരില്ലല്ലോ. റസൂലുള്ള ചെയ്യാത്ത എത്ര കാര്യങ്ങളാ സഹാബത്ത് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ കയ്യിൽ കാണുന്ന ഖുർആൻ മുത്തുനബിന്റെ കാലത്തുണ്ടോ? ഇല്ലല്ലോ. സൂറത്തുൽ കാലത്ത് ഫാത്തിഹ എവിടെയെങ്കിലും ഉണ്ടാകും? സൂറത്തുൽ ബക്കറ മറ്റൊരു ഭാഗത്ത്, സൂറത്തു യാസീൻ മറ്റൊരു ഭാഗത്ത്, ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ക്രോഡീകരിക്കപ്പെടുന്നൊരു രീതി റസൂലുള്ളാഹിന്റെ കാലത്തില്ല. സിദ്ദീഖ് തങ്ങൾ രാജ്യം ഭരിക്കുമ്പോ ഒട്ടേറെ ഖുർആൻ മനപ്പാടമുള്ള ഹാഫിളിങ്ങൾ മരണപ്പെട്ടപ്പോ ഉമർ റളിയല്ലാഹു വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് കാര്യങ്ങളൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഖുർആൻ മനപ്പാടമുള്ളവരൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് സിദ്ദീഖേ ഒന്ന് ഖുർആൻ ക്രോഡീകരിക്കണം.
നബീകരങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? സഹീഹുൽ ബുഖാരി പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ക്രോഡീകരിക്കുക? ക്രോഡീകരിക്കാൻ ന്യായമുണ്ടോ? സിദ്ദീഖ് തങ്ങളുടെ ചോദ്യമാണ്. ഉമർ അല്ലാഹുവിന് മറുപടി, അതേ സിദ്ദീഖ്, ന്യായമുണ്ട്, റസൂൽ അല്ലാഹ് ക്രോഡീകരിച്ചിട്ടില്ലെങ്കിൽ മുത്തുനബി ചെയ്തിട്ടില്ലെങ്കിലും, മുത്തുനബി ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ലെങ്കിലും, റസൂൽ അല്ലാഹുവിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരണമില്ലെങ്കിൽ സിദ്ദീഖ് ഏത് ഖൈറാണ്. സഹീഹുൽ ബുഖാരിയിൽ കാണാ, സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഉമർ അല്ലാഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, സിദ്ദീഖേ ഖൈറാണ്, സിദ്ദീഖേ ഖൈറാണ്, സിദ്ദീഖേ ഖൈറാണ്, മുത്തുനബി ചെയ്തിട്ടില്ലെങ്കിൽ ഖൈറാണ്, മുത്തുനബി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഖൈറാണ്. അങ്ങനെ പറഞ്ഞപ്പോ എനിക്കും ബോധ്യപ്പെട്ടു, അങ്ങനെയാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നത്. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഹാഫിളു ദുനിയാ ഇബ്നു അജ്റൽ അസ്ത്രാനി റഹ്മഹുല്ലാ തന്റെ ഫത്വൽ ബാരിൽ ലേഖപ്പെടുത്തുന്നു, വഖദ് ഫഹിമ ഉമറു അന്ന തർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംഅഹു ലാ ദലാലത്ത് ഫീ അലൽ മൻഇ. മഹാനായ ഉമർ അല്ലാഹുവിനോട് ഒരു കാര്യം മനസ്സിലാക്കി, എന്താ? റസൂലുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് കരുതി ആ കാര്യം തെറ്റല്ല. ഇവരെന്താ പറയാ, മുത്തുനബി ഇങ്ങനെ കൊടി ഉയർത്തിയോ, മുത്തുനബി ഇങ്ങനെ നടന്നോ? ഇതവരെ ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ ചോദിക്കട്ടെ, മുത്തുനബിനകത്ത് മദ്രസ ഉണ്ടോ? നേരം കൊടുക്കുമ്പോൾ മാമിനാളെ മാമാരിസ്താക്കങ്ങനെ നേരം കൊടുക്കുമ്പോൾ തയ്യടിച്ചിട്ട് ഇങ്ങനെ കയറി വരും അല്ലേ? കുട്ടികളൊക്കെ ഇങ്ങനെ വരും ദീനിയാത്ത് മഹലാക്കും ഫിഖൊക്കെ പിടിച്ചിട്ട്, മുത്തുനബിൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ആചാരപ്പെട്ടിയും പിടിച്ചിങ്ങനെ വരുന്നു, സിദ്ദീഖ് അല്ലാൻ ഉമർ ഫാറൂഖ് ഉസ്മാർ അല്ലാന്ന് ദീനിയാത്ത് മഹലാക്കും ഫിഖുമായിട്ട് വരുന്നു, അങ്ങനെ റസൂൽ ആദ്യം വിളിച്ച് സിദ്ദീഖ് ഹാലിയർ, ഉമർ ഫാറൂഖ് ഹാലിയർ, ഉസ്മാർ ബിൻ അഫ്ഫാൻ ഹാലിയർ, അലി ഹാലിയർ ഉണ്ടോ? റസൂൽ കാലത്തുണ്ടോ? മുക്കാൽ മണിക്കൂർ ഖുർആൻ, മുക്കാൽ മണിക്കൂർ ഫിഖ്, മുക്കാൽ മണിക്കൂർ തജ്വീദ് റസൂലിൻ്റെ കാര്യത്തുണ്ടോ? അല്ല അത് അല്ല അത് അതിപ്പോ 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 ഉണ്ടാവുള്ളൂ, പിന്നെ പറഞ്ഞുണ്ടാവൂല. പറയട്ടെ, ഇവർ സമ്മേളനം നടത്തുന്നില്ലേ, റസൂൽ കാലത്തെ സമ്മേളനമുണ്ടോ? ഇപ്പൊ എന്താ ഇന്റർനാഷണൽ, ഓ പടച്ചറപ്പേ, മുത്തുനബിന്റെ കാലത്ത് അങ്ങനെ സമരം ഉണ്ടാവും എന്ന് പറയട്ടെ, ഒന്ന് പറയട്ടെ അങ്ങനെ തൊന്ന്. അല്ല അതിപ്പോ ഞങ്ങൾക്കിപ്പോ ഒന്നും കുഴപ്പമില്ല. നോക്കൂ, നിങ്ങൾ ഒരു പെരുന്നാൾ ആഘോഷിച്ച് ഇവരെങ്ങനെയാ, മുജാഹിദ് പ്രസ്ഥാനം പെരുന്നാൾ ആഘോഷിച്ച് എങ്ങനെ അറിയോ? ബലൂണ് പൊട്ടിച്ചിട്ട്. അല്ലോ, മുത്തുനബി എത്ര ബലൂണ പൊട്ടിച്ചിട്ട്! സഹീഹുൽ ബുഖാരിയുടെ രണ്ടാം വാളി 38-ാമത്തെ പേജിൽ ഒന്നുണ്ട് ബലൂൺ പൊട്ടിച്ചത്. സഹീഹ് മുസ്ലിമിന്റെ 3-ാം വാളി 28-ാമത്തെ പേജിലും ബലൂൺ പൊട്ടിച്ച സംഭവം പറയുന്നുണ്ട്, ഉണ്ടോ? അപ്പൊ ഇവർക്ക് എന്തോ കണ്ടോ നിങ്ങള്, രണ്ട് മുജാഹിദ് പണ്ഡിതന്മാരെന്നിട്ട് ബലൂൺ പൊട്ടിക്കണത്. ആ പൊട്ടട്ടെ, ബേക്കറി ബേക്കറി ഇസ്ലായി സെന്റർ ഈദ് മീറ്റ് എന്നൊക്കെ കാണട്ടോ. ആ നമ്മളെ കുട്ടികളെ പെരുന്നാളിനെന്ന് ദിനത്തിന്റെ അന്ന് വിശുദ്ധ ഖുർആൻ പാരായണ മത്സരം നടത്തുമ്പോ കുട്ടികൾ കേറിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതുമ്പോ അത് ഷിർക്കാണ്, അത് കുഫറാണ്, ബിദഅത്താണ്. മുജാഹിദിന നേതാക്കന്മാർ കണ്ടോ ആ താടിക്കനുസരിച്ചുള്ള ബലൂൺ ടട്ടേത് പൊട്ടുമ്പോളോ? അല്ലാഹ് തൗഹീദ്. ഞാൻ ചോദിക്കട്ടെ, മുത്തുനബി എത്ര ബലൂണ പൊട്ടിച്ചത്? ഇനി ബലൂണ് മാത്രം പൊട്ടിച്ചുള്ളൂ, വേറെ ടീം പെരുന്നാൾ ആഘോഷിച്ചു. എങ്ങനെ പെരുന്നാൾ ആഘോഷിച്ചത്? വായൽ കയറുള്ള മത്സരം. ഓ, മുത്തുനബി എത്ര വായ്മ കയറി അറിയോ? എങ്ങനെ? ഇവിടെ നമ്മുടെ നാട്ടിൽ അലനല്ലൂര്, അലനല്ലൂരിൽ ഇവർ പെരുന്നാൾ ആഘോഷിച്ച് എങ്ങനെ അറിയോ? ഐ എസ് എം പഠിക്കപ്പാട ശാഖ നേതൃത്വത്തിന്റെ കീഴിൽ എന്ത് ഈദ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. എന്താ ഈദ് പ്രോഗ്രാമിൽ പ്രോഗ്രാം എന്തൊക്കെയാണ്? ഒന്ന് വായൽ കയറൽ. അപ്പൊ എന്താ വായ്മ എണ്ണയിച്ചിക്ക, എന്നിട്ട് പെരുന്നാൾസ്കാരം കഴിഞ്ഞിട്ട് മൗലവിമാരും ഇങ്ങനെ കയറാ, ഓരോരുത്തരും മേൽക്കണത്തും ഇങ്ങനെ ഉതിർന്നു വീഴും. ഞാൻ ചോദിക്കട്ടെ, മുത്തുനബി എത്ര വായ്മ കയറിയത്? കയറിയെങ്കിൽ തന്നെ ഏത് വായമ നിയന്ത്രണമായ റോവസ്തോ അതോ പൂവൻപോഴോ അത് പറയണം വരും. വായ എന്ന് സഹീഹ് ഹദീസ് കൊണ്ട് പറയാ, ഷറ കൊണ്ട് ഇന്ന ഇന്ന വായ എന്ന് പറഞ്ഞാൽ മതി. എല്ലാ ഹദീസില് ചിലപ്പോൾ ഇന്ന വായ എന്നില്ലെങ്കിൽ മതില്ല. കണ്ണങ്ങൾ വായ കയറൽ മത്സരം. ഒരു വായ കയറൽ മാത്രമല്ല, അവിടെ എന്തൊക്കെ പ്രോഗ്രാം ആണെന്നത്, എന്തൊക്കെ പ്രോഗ്രാമാണ് നടന്നത്? വായ കയറൽ മത്സരം മാത്രമല്ല, പിന്നെയോ മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ എന്തൊക്കെ ഉണ്ട്? നിങ്ങള് തീറ്റ മത്സരം പടച്ചറപ്പേ. നമ്മളൊരു മൗലൂദിന് പോയിട്ട് ആ പെരക്കാര് സന്തോഷം കൊണ്ട് ചോറ് എന്നാൽ അത് തിന്നാൽ അല്ലാഷിർക്ക് പള്ളിക്കത്ത് മുന്നിൽ മുഷിക്കായി. ഇവരോ നോക്കൂ, നിങ്ങള് എന്തൊക്കെ, നിങ്ങള് വായൽ കയറ്റം എന്തൊക്കെ സംഘടിപ്പിച്ചു? സ്പീഡ് മെസ്സേജിങ്, ഷൂട്ട് ഔട്ട്, വായൽ കയറ്റം, തീറ്റ മത്സരം, സ്ലോ സൈക്ലിംഗ്, പിന്നെയോ കലംപൊട്ടിക്കൽ. ഓ, അള്ളാൻ റസൂലെ, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോക്കിന് സിദ്ദീഖ് അള്ളാൻ ഒരു തുണിയിട്ട് വന്നു, മുത്തനബിന് കണ്ണട് കെട്ടി.
അപ്പങ്ങനെ ഉമറുള്ളാനൊരു വട്ടിട്ട് വന്നു, കൈ കൊടുത്തു. അപ്പങ്ങനെ ഉസ്മാർ എന്നാണൊരു ചട്ടി എടുത്തിട്ട് ഒരു തെങ്ങമ്മ കെട്ടി, തെങ്ങ അവിടെ ഇല്ലട്ടോ ഈത്തപ്പടത്തുമേ, നമ്മൾ ഈ പറയുമ്പോൾ ശരിയാണല്ലേ, ഈത്തമരം ഒന്ന് കെട്ടി മുത്തരമ്മ ഇങ്ങനെ പോയി പോയി എഴുമേ. ചട്ടിമേ ഏത് ഹദീസിലുള്ളതെന്ന് പറയുങ്ങള്, ഏത് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് കലം പൊട്ടിക്കല്, തീറ്റ മത്സരം, പിന്നെ എന്താ ക്രോസ് കൺട്രി, എന്താ എനിക്കറിയില്ല, നാരങ്ങ സ്പൂൺ ചിരിപ്പിക്കൽ മത്സരം, ഇവർക്കൊക്കെ ഹലാലാണ്, ഒരു കുഴപ്പമില്ല. നമ്മുടെ കുട്ടികൾ ഒരു പാട്ടുപാടിയാൽ കണ്ടില്ലേ, എന്താണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിബിധനത്തിനൂടെ നടക്കുന്ന കാര്യം എന്താ? ഷറഇന് വിരുദ്ധമായിട്ടുണ്ടെങ്കിലും എതിർത്തോട്ടെ, നമുക്ക് കുഴപ്പമില്ല, നമ്മളും അതിന് കൂടിക്കൊടുക്കാം. ഷറഇന് വിരുദ്ധമായിട്ടൊരു നിബിധന പ്രോഗ്രാം എവിടെയെങ്കിലും ആരെങ്കിലും നടത്തുന്നുണ്ടോ, എതിർത്തോ, നമുക്ക് സങ്കടമില്ല, നമുക്കതിൽ എതിർപ്പില്ല. പക്ഷേ പുണ്യനബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി അവിടുത്തെ മധുവെന്ന് പറയുമ്പോഴേക്ക്, അവിടുത്തെ സ്നേഹത്തിന്റെ ഭാഗമായി ദഫ് മുട്ടുമ്പോഴേക്ക്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അത് ഷിർക്കാണ് പോലും കണ്ടോ. മുത്തുനബി മദീനത്തേക്ക് ചെന്നപ്പോ മദീനത്തെ കുട്ടികൾ ദഫ് എടുത്തില്ലേ, മുട്ടിയില്ലേ, പാട്ടുപാടിയില്ലേ. റസൂലുള്ളാനെ കണ്ടപ്പോ ആ കുട്ടികൾ പാടിയില്ല നബിയേ, തല അൽ ബദറു അലൈന മിൻ സനി യത്തിൽ വദൈ വജബ ശുക്റു അലൈന മദ ലില്ലാഹി ദൈ യ നബി സലാം അലൈക്കും. സലാം അലൈക്കും യാ ഹബീബ സലാം, സലവാത്തുല്ലാഹ അലൈക്കും. മുത്തുനബിയെ കണ്ടപ്പോ ആ കുട്ടികൾ പാട്ടുപാടുകയാണ്, ദഫ് മുട്ടുകയാണ്. എന്തേ പുണ്യനബി പറഞ്ഞ്, കുട്ടികളെ ദഫ് മുട്ടണ്ട, ശിർക്കാണ്, പാട്ടുപാടണ്ട, ബിദഅത്താണ്. വകുല്ലു ബിദഅത്തിൻ ലലാല, എല്ലാ ബിദഅത്തും പിഴച്ചതാണ്. വകുല്ലു ലലാലത്തിൻ ഫിന്നാർ, എല്ലാ പിഴച്ചതും നരകത്തിലാണ്. കുട്ടികളെ, നിങ്ങളും നിങ്ങളെ പാട്ടും ദഫും മുട്ടുമൊക്കെ നരകത്തിലേക്ക് പോകുന്ന ഏർപ്പാടാണ്. നിർത്തു കുട്ടികളെ പറഞ്ഞോ, പറഞ്ഞില്ല. ദഫ് മുട്ടുന്ന കുട്ടികളെ കണ്ടപ്പോ മുത്തുനബി ആനന്ദ തുല്യനാകുകയാണ്, ആ ദഫിൽ ആഹ്ലാദ ഭരിതനാകുകയാണ്. ആ ദഫ് കണ്ട പുണ്യനബി, ആ പാട്ട് കേട്ട മുത്തുനബി കുട്ടികളേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് കുട്ടികളോട് ചോദിച്ചു, മക്കളെ ഹൽ തുഹിബ്ബൂനനി, നിങ്ങൾക്കെന്നോട് ഇഷ്ടമുണ്ടോ, നിങ്ങൾക്കെന്നോട് മഹബ്ബത്തുണ്ടോ? ആ കുട്ടികൾ പറഞ്ഞു, നബിയേ വല്ലാഹി ഇന്നാ നുഹിബ്ബുക യാ റസൂലല്ലാ, അത് നബിയേ വല്ലാത്ത ഇഷ്ടമാണ്, അങ്ങയോട് വല്ലാത്ത താല്പര്യമാണ്. താല്പര്യം കൊണ്ടല്ലേ ദഫ് മുട്ടിയത്, താല്പര്യം കൊണ്ടല്ലേ പാട്ടുപാടിയത്. അപ്പോഴെന്തേ മുത്തുനബി പറഞ്ഞു, മുട്ടണ്ട, പാടണ്ട, ഇതൊക്കെ ബിദഅത്താണെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ആ സ്നേഹമുള്ള കുട്ടികൾ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലാഹി 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 ഇന്നി ഉഹിബ്ബുക്കും, വല്ലാഹി ഇന്നി ഉഹിബ്ബുക്കും. കാലഹാ സലാസ മറ, മൂന്ന് വട്ടം മുത്തുനബി പറഞ്ഞു, കുട്ടികളെ നിങ്ങളെനിക്ക് ഇഷ്ടമാണ്, നിങ്ങളോട് എനിക്ക് മഹബ്ബത്താണ്, നിങ്ങളോട് എനിക്ക് താല്പര്യമാണ്. അല്ലയാണ് സാക്ഷി, അല്ലയാണ് സാക്ഷി, റബ്ബ് തന്നെയാണ് സത്യം, നിങ്ങളോട് എനിക്ക് ഇഷ്ടമാണ്. ആരെ? ദഫ് മുട്ടുന്ന കുട്ടികളെ, പാട്ടുപാടുന്ന കുട്ടികളെ. പക്ഷേ ഉമ്മമാരെ, ആ പാട്ടിനെയല്ലേ എതിർക്കുന്നത്, ആ ദഫിനെയല്ലേ കുറ്റപ്പെടുത്തുന്നത്. എന്നാ അവർക്ക് എന്തും പാടാം, പാട്ടും പാടും, എന്തും ആവാം. ഈ അടുത്ത് അവരൊരു സി ഡി ഇറക്കി, സി ഡിയിലാണെങ്കിലും ഒക്കെ തെറ്റാ, വളരെ മോശമായിട്ടുള്ള പാട്ട്. അപ്പോൾ ഇവരെന്താ പറഞ്ഞറിയോ, സി ഡി ഇറക്കിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ നേതാക്കന്മാരുടെ നിർദ്ദേശം, സീഡിൻ്റെ പുറത്ത് കേന്നം നെയ്തണ്ട, അതിൽ തന്നെ ലത്തീഫ്. അതിൻ്റെ പുറത്ത് എന്തരുത്, കേന്നം നെയ്തരുത്. അപ്പം എന്താ, പേര് എഴുതാതെ ഇറക്കിയാൽ മതി, ബ്രാൻഡ് ഉണ്ടല്ലോ പ്രശ്നമുള്ളൂ. പൊട്ടച്ചാരാണെ കുഴപ്പമില്ല, പൊട്ടച്ചാരത്തിന് പേരുണ്ടാവില്ലല്ലോ. ഏയ്, പേര് വെച്ചിറക്കണ്ട, എന്നിട്ടോ സി ഡി ഇറക്കി, സി ഡി ആകെ പ്രശ്നമായി. അപ്പോൾ ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇരു ഗ്രൂപ്പുകൾക്കിടയിൽ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ മുജാഹിദിലെ മടവൂർ ഗ്രൂപ്പുകാർ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു ആവാല്ലേ, ഞങ്ങളിടക്കൊരു തൗഹീദിൻ്റെ പാട്ട് വെച്ചപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങൾക്ക് എന്ത് പാട്ട് ഇട്ടിട്ടും എങ്ങനെ നടക്കുന്നത് നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പാട്ടും പാടാം, എന്തു ആവാം. ആരെങ്കിൽ ഞാൻ പറയണ്ട, അത് പറയാൻ കുറച്ചുകൂടി നല്ലത്, അത് അതിൻ്റെതായ ശൈലിയിൽ പറയാൻ നല്ലത്, അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ എന്ന് പറയുന്ന മുജാഹിദിൻ്റെ മടവൂർ ഭാഗത്ത് നേതാവ്, അദ്ദേഹം പറയട്ടെ. അതിൻ്റെ ഹറാമോ ഹലാലൊന്നും ഇപ്പോൾ നോക്കണ്ടില്ല, കാസറ്റൊക്കെ ഇറക്കിക്കോ, അതിൻ്റെ ഹറാമോ ഹലാലൊന്നും ഇപ്പോൾ നോക്കണ്ടില്ല. മ്യൂസിക് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ എന്ത് ചെയ്യണം എന്നറിയോ, കാസറ്റിൻ്റെ പുറത്ത് എവിടെയും കാണുന്ന രൂപത്തിൽ എവിടെയും കേന്നമ്മ എന്നോ ബിസ്മി എന്നോ എഴുതി വെക്കരുത്. ബ്രാൻഡുള്ള കള്ളേ ഹലാൽ ഹറാമാവുള്ളൂ,
ബ്രാൻഡില്ലാത്ത കുഴപ്പമില്ല, പട്ടച്ചാറായ ഓക്കെ. ആ പേരില്ലല്ലോ, പേര് വെച്ചാലല്ലേ പ്രശ്നമുള്ളൂ, പേരില്ലെങ്കിൽ എന്തു ഉറക്ക പറട്ടെ. എന്നിട്ടോ പിന്നെ പറഞ്ഞാ, ആ കാസറ്റുകൾ സമ്മേളനത്തിന്റെ പിന്നെ സെക്ഷൻ ഏതെങ്കിലും സ്റ്റാളിൽ വെച്ച് വിൽക്കൊക്കെ ആണെങ്കിൽ അറബികളെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചേക്കൊണ്ടു, അപ്പൊ കാസറ്റ് ഓഫ് ആക്കണം. എന്തിനാത്, അറബികളെ കാണുമ്പോ ഈ കാസറ്റ് എങ്ങനെ അറബി കണ്ടാലേ കാര്യമായിട്ട് ഗൾഫിലെ പണം കൊണ്ടല്ലേ കാര്യമൊക്കെ നടക്കണത്. ഈ നാടുതോറും ഫിത്തർ ഉണ്ടാക്കണം എന്തുകൊണ്ടാ അറബികളെ പറ്റിച്ചിട്ട്. ആ അറബികൾ എങ്ങനെ സീഡ് കണ്ട പിന്നെ അവിടുന്ന് പൈസ ഇട്ടൂല. അപ്പൊ അറബികളെ വരുമ്പോ ഇത് ഓഫ് ആക്കണം കേട്ടോ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ നേതാവ് അലി അബ്ദുൾ റസാഖ് മദനി സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിന്റെ ജോലി എന്താ അറിയോ, അറബികൾ വരുമ്പോ ഇയാൾ മുന്നിൽ ഓടും. എന്തിനാ, സ്റ്റാളുകൾ ഓഫാക്ക ഓഫാക്ക അറബി വരുന്നുണ്ട് പറട്ടെ. അലി അബ്ദുൾ റസാഖ് മദനി പിലാത്ത സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ കാര്യമായ ഡ്യൂട്ടി എന്താ അറിയോ, അറബികൾ വരുമ്പോ എസ്കോർട്ട് പോവാ. എന്തിനാ എസ്കോർട്ട്, എങ്ങോട്ടാ, അറബികളെ കൂടെ സ്റ്റേജിലേക്കല്ല നേരെ ദിലം കൂട്ട സ്റ്റാളുകളിലേക്ക്. നമ്മള് കരുതിയത് ശരി തന്നെയായിരിക്കും, അതിന്റെ ഇടക്കുണ്ട് പുളിക്കലങ്ങാടി കൂടുതൽ അനൗൺസ്മെന്റ് ഇങ്ങനെ വരണേ. എ പി അബ്ദുൽ ഖാദർ മൗലവി, കെ എൻ ഇബ്രാഹിം മൗലവി, എം എം മദനി, അലി അബ്ദുൽ റസാഖ് മദനി, ടി പി അന്തോക്കോയ മദനി തുടങ്ങിയ പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിത വരേണ്യന്മാർ പങ്കെടുക്കുന്നതാകുന്നു. നമ്മൾ എഴുതി വലിയ വയല് വരമ്പരട്ടേക്കും തൊട്ടുപറകെ കണ്ണീർ മഴയെത്ത് ഞാനൊരു കിളിയുടെ കൂടെ ചൂടി. എന്തപ്പത് കിളിന്റെ കൂടെ ചൂടിയിട്ട് ആരായി പോക്ക്. എ പി അബ്ദുൽ ഖാദർ മൗലവി, ഇബ്രാഹിം മൗലവി, എം എം മദനി, ടി പി അന്തോക്കോയ മദനി എല്ലാം കൂടി ഒരു കിളിന്റെ കൂടെ ചൂടിയിട്ട് പോവാ. ഏയ് തൗഹീദ് ഗാനങ്ങൾക്ക് മ്യൂസിക് വെച്ചാൽ ഇവിടെ പ്രശ്നമുള്ളൂ, സിനിമാ പാട്ട് മ്യൂസിക്കോട് കൂടി അങ്ങാടിക്ക് വെട്ടുപോയ ഒരു പ്രശ്നമല്ല. യാനബി അല്ലല്ലോ പ്രശ്നമുള്ളൂ, സിനിമാ പാട്ടോടെ കുഴപ്പമില്ല. കണ്ടങ്ങള് യാനബി ചൊല്ലി നമ്മളൊന്ന് പാടിപ്പോയാ ശിർക്ക്, സിനിമാ പാട്ട് പാടിപ്പോലോ അല്ല തൗഹീദ് പറട്ടെ. ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ജാമിയ സലഫിയെ കയറി വെക്കുമ്പോ ഉദ്ഘാടനമാണ് സംഭവം. എന്താ ആ അതിന്റെ പിറകെ ഒരു അനൗൺസ്മെന്റ് വേറുണ്ട്, ഇവര് പങ്കെടുക്കുന്ന മാത്രല്ല. എന്താ, ആയുർവേദ ലോകത്തിന് മലബാറിന്റെ ഉപഹാരം, ജാമിയ സലഫിയുടെ 10-ാമത്തെ സംരംഭം, മലബാർ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. കണ്ണീർ മഴയത്ത് പിന്നെ തന്നെ പിറ്റേ ദിവസം നമ്മൾ പോയി നോക്കി. എവിടെ പോയി നോക്കി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഇറ്റിലും പൊറ്റിലും എന്ന പേരിൽ അറിയപ്പെടുന്ന പുളിക്കലിലെ അവരുടെ കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാകുന്ന ജാമിയ സലഫിയ അറബിയുടെ വാർഷിക സമ്മേളനത്തിലേക്ക് പോയി. ഏയ് നമ്മൾ മുത്തുനബിയുടെ ജന്മദിനത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഷിർക്ക്, ഇവരെ സ്ഥാപനം ജനിച്ചിട്ട് അതിന്റെ വാർഷികം ആഘോഷിക്കുമ്പോഴോ അല്ല തൗഹീദ്. ഞാൻ അവിടെ നടക്കുന്ന പരിപാടി എന്താ, ഇയാള് പറയാ ഇയാളെ ഐ എസ് എമ്മിന്റെ നേതാവാണ്, അപ്പൊ എനിക്ക് കത്ത് തന്നുകൊണ്ട് ഞാനും പോയി കേൾക്കാൻ പോയി. എന്നിട്ട് അവിടെ എന്താ കേട്ടത് അദ്ദേഹം പറയട്ടെ. കണ്ണീർ മഴയത്ത് പിന്നെ തന്നെ പിറ്റേ ദിവസം നമ്മൾ പോയി നോക്കി. എന്താ സംഭവം എന്നറിയണല്ലോ, എന്നെ വിളിക്കും, എന്നെ അലി അബ്ദുൽ റസാഖ് മദനി കത്ത് എന്ന് വിളിച്ചതാ. അവിടെ പോയി നോക്കി, ചെന്നപ്പോളേ നല്ല നല്ല പാട്ട് ഇങ്ങനെ ഉഷാറായിട്ട് കേൾക്കുക. എന്ത് ടൈപ്പാ പാട്ട്? 1-ാം നമ്പർ അക്കാലത്ത് പുതുമുള്ള നല്ല ഹിന്ദി പാട്ടുകൾ. അത് സിനിമ തന്നെ, അത് സിനിമ തന്നെ. പതുക്കെ ഒരു കയറിട്ടിട്ട് തിരക്ക് ഒരു പയ്യുമുണ്ട്. എന്നിട്ടോ കെ എൻ ഇബ്രാഹിം മൗലവിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് നമ്മൾ മൂപ്പരെ കുറിച്ച് ഒന്നും പറയണില്ല. വിഷയം കാരണം ആ സ്റ്റേജിൽ ഹിന്ദി പാട്ട് പാടുമ്പോൾ നേതാക്കന്മാർക്കൊന്നും ഹിന്ദി അറിയാത്തതുകൊണ്ട് അവരൊന്നും പറയണില്ല. പോട്ടെ, ടി പി അന്തോക്കോയ മദനിക്ക് ഹിന്ദി അറിയാൻ ഒരു സാധ്യത ഇല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ പറയുന്നില്ല. എം എം മദനി പഠിച്ച പരലോകത്തിൽ ഒന്നും ഹിന്ദി ഉണ്ടാവില്ല, അതുകൊണ്ട് ഊപ്പരും പറയേണ്ടതില്ല. പിന്നെ ആരാ കൂടുതൽ, അലി അബ്ദുൽ റസാഖ് മദനി ഒരു കോടതി ഭാഷ മാത്രമേ ഉള്ളൂ, അവിടെ ഹിന്ദിക്ക് ആവശ്യമില്ല. എന്നാലേ ഹിന്ദി ഉറുദു ഒക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന ഒരാൾ അവിടെ ഉണ്ട്. സാക്ഷാൽ ചങ്ങനംകുളത്ത് ജനിച്ചെങ്കിലും ഇപ്പോൾ പത്തപ്പിരിയത്ത് താമസിക്കുന്നുവെങ്കിലും അന്തമാനിൽ വളർന്നിരിക്കുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറി, അയാൾ വേദിയിലുണ്ട്, അയാൾക്ക് ഹിന്ദി അറിയോ? മൗലവി അദ്ദേഹത്തിന് ഹിന്ദി നന്നായിട്ട് അറിയാം. അവിടെ പാടി പാട്ടത് തരോ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് മതി, സമയം കുറെ വൈകിക്കണം, ഒക്കെ പാടാ പാടാ, നമുക്കിവിടെ സമയമില്ല. മുജാഹിദിന്റെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പാടിയ ഒരു പാട്ട് നമ്മുടെ വേദിയിലൊക്കെ എന്താ പാടല്, നമുക്ക് പിന്നെ പാടാം. ഇതാ ഒരു പാട്ട് കേട്ടോ. എന്താ മുതല് എടിപ്പം, അതിൻ്റെ അർത്ഥം വെക്കണ്ട, നമ്മുടെ സ്ത്രീകളുള്ള സദസ്സാണ്, നിങ്ങൾക്ക് മാന്യതല്ലെങ്കിൽ ഞങ്ങൾക്കൊരു മാന്യതയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇവരെ സ്ഥാപനത്തിന്റെ വാർഷികത്തിന് ഇമാതിരി പാട്ട് പാടുന്ന ഒരു കുഴപ്പമില്ല. നമ്മുടെ കുട്ടികളും സ്റ്റേജിൽ കയറിയിട്ട് നമ്മുടെ നബിയവർ ആരാണ്, മുത്തു മുഹമ്മദ് നബിയാണ്, ഉമ്മ ആമി നബിയാണ്, ഉപ്പ അബ്ദുള്ളയുമാണ്, നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. ഇത് പാടിയ ഷിർക്ക്, ഇതിൽ പേദ ഷിർക്ക്, റസൂലുള്ള മക്കത്ത് ജനിച്ചതോ
അതോ മദീന തൊഫാത്തായതോ ഉമ്മ ആമിനെ ബീവി ആയതോ അതോ ഉപ്പ അബ്ദുള്ള ആയതോ? ഇത് നമ്മൾ പാടുന്ന ഷിർക്ക്. ഇവർക്ക് ഈ രീതിയിലുള്ള പാട്ട് പാടുന്നതോ അൽഹംദുലില്ലാ, അവർക്ക് തൗഹീദ്, എന്റെ ഉമ്മമാരെ പെട്ടുപോകണ്ട, ആദ്യം വരുമ്പോ സീഡി കൊണ്ടുവരുമ്പോ ആദ്യത്തെ ലഘുലേഖയുമായിട്ട് വരുമ്പോ അതിൽ നിങ്ങൾക്ക് ഇതൊന്നും കാണില്ല. നല്ല വാക്ക് ചാതുര്യത്തോടുള്ള പ്രഭാഷണമായിരിക്കും, നിങ്ങൾ ആകർഷിക്കുന്ന പ്രഭാഷണമായിരിക്കും. പക്ഷേ അടുക്കും തോറും എന്റെ പ്രിയപ്പെട്ടവരെ ഗുരുതരമാണ്, അതീവ ഗുരുതരമാണ്. നിങ്ങൾക്കറിയുമോ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ഒന്നുകൂടി ഉറക്കനെ ചെല്ലട്ടെ, അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ, നമ്മളൊക്കെ സ്നേഹിക്കുന്നതാ മുത്തനെയല്ലേ, സഹാബത്ത് സ്നേഹിച്ചതാ നബിയല്ലേ, എത്ര സ്നേഹിച്ചു പോ, എന്തൊരു സ്നേഹമായിരുന്നു സഹാബത്തിന്റെ സ്നേഹം, എത്രത്തോളമായിരുന്നു മുത്തുനബിയുടെ ജീവന തുല്യമല്ലേ. മുത്തുനബി വഫാത്തായപ്പോ കണ്ണുപോലും കുത്തിപ്പൊട്ടിച്ചവരില്ലേ, കാണണ്ട കാണണ്ട, മുത്തുനബി ഇല്ലെങ്കിൽ എനിക്ക് ദുനിയാവ് കാണണ്ട. കണ്ടില്ലേ മുത്തുനബി ഉഹദിൽ വെച്ചുകൊണ്ട് തന്റെ മുൻപല്ല് പൊട്ടിയപ്പോ മുത്തുനബിയെ കുരിക്കൽ പോലും കാണാത്ത വൈസൽക്കർണി കല്ലെടുത്തില്ലേ, കുത്തിയില്ലേ, കുത്തിപ്പൊട്ടിച്ചില്ലേ, തന്റെ മുൻപല്ല് കുത്തിപ്പൊട്ടിച്ചില്ലേ, കല്ലുകൊണ്ട് കുത്തിപ്പൊട്ടിച്ചിട്ട് പറഞ്ഞില്ലേ വേണ്ട വേണ്ട, മുത്തുനബിക്ക് മുൻപല്ലില്ലെങ്കിൽ ഉവൈസിനും മുൻപല്ല് വേണ്ട. എന്തൊരു സ്നേഹമാണത്, എന്റെ ഉമ്മമാരെ അവർക്ക് നബിയെ സ്നേഹിച്ചു പോയി, സ്നേഹത്തിന് അവരാരും പരിധി കണ്ടില്ല. കണ്ടില്ലേ സഹാബത്തിന്റെ സ്നേഹം എത്രയാ, മദീനത്തേക്ക് മുത്തുനബി ചെന്നപ്പോഴല്ലേ സഹാബത്തോടി വന്നിട്ട് പറഞ്ഞില്ലേ നബിയേ ഒന്ന് വരുമോ, ഒന്ന് ഞങ്ങളെ വീട്ടിലേക്ക് വരുമോ, അവരൊക്കെ കൊതിച്ചു പോയി ഒന്ന് കാലു ചുവട്ടി കിട്ടാൻ, ആ മദീന ഒന്ന് കിട്ടാൻ. കണ്ടില്ലേ ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തെ വലിയൊരു പ്രാർത്ഥന എന്താ, ഞാനൊരു ക്ലിപ്പ് കൂടി കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് കാണേണ്ടതാണ് ചെറുപ്പക്കാരാ, അത് കാണേണ്ടതാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. വളരെ ഗൗരവത്തോടെ ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ സഹാബത്തത്ര സ്നേഹിച്ചു പോയി. എന്തായിരുന്നു ഇവരുടെ സ്നേഹമൊക്കെ, ആ സ്നേഹം വർണ്ണിക്കാൻ കഴിയില്ലല്ലോ, ആ സ്നേഹം എത്രയാണെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. സഹാബത്ത് കൊതിച്ചു പോയി. മഹാനായ ഉമർ റളിയല്ലാഹുഅൻഹു എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ, അല്ലാഹുവേ അല്ലാഹുമ്മ റസ്ഖിനി ഷഹാദാ ഫീ ബലദി നബീക, പടച്ച റബ്ബേ നിന്റെ ഹബീബിന്റെ നാട്ടിൽ മദീനത്തൊന്ന് മരിക്കാനുള്ള, മദീനത്തൊന്ന് ഷഹീദാകാനുള്ള ഭാഗ്യം എനിക്ക് നൽകണേ അല്ലാ. എന്താണ് മുർലാന കൊതിക്കുന്നത്, മക്കത്ത് മരിക്കാനല്ല മദീനത്തൊന്ന് മരിക്കാൻ. കാരണം മദീന പോലും പുണ്യമാണ്, തുർബത്തിൽ മദീന പോലും ഷിഫയല്ലേ, മദീനത്തെ മണ്ണ് പോലും, മദീനത്തെ മണ്ണ് പോലും ആ മദീന പോലും ഷിഫയല്ലേ, രോഗത്തിന് ശമനമല്ലേ. പക്ഷേ കൊണ്ടുപോകാൻ പാടില്ലെന്ന് മാത്രം ആ മദീനന്റെ പ്രിയപ്പെട്ടവരെ സഹാബത്ത് കൊതിച്ചു പോയില്ലേ ആ മദീന, ആ മദീനത്തൊന്ന് കിടക്കാൻ. കണ്ടില്ലേ ഉമർ അള്ളാഹുവിന്റെ വഫാത്താകുന്ന സമയത്ത്, ഉമർ അള്ളാഹു അബൂ ലുഹൈത്തിന്റെ കുത്തേറ്റ് കിടക്കുന്ന സമയത്ത്, മരണത്തിന്റെ വെപ്രാളത്തിൽ കിടക്കുന്ന മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറഞ്ഞതെന്താ, അബ്ദുള്ള ഇംതലിക് ഇലാ ഉമ്മിൽ മുഅ്മിനീൻ. ഇമാം ബുഖാരി റഹ്മഹുല്ലാ സഹീഹുൽ ബുഖാരിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഉമർ അള്ളാഹുവിന്റെ അവസാനത്തെ ആഗ്രഹം ഒന്ന് കേട്ടോളൂ, അന്ത്യാഭിലാഷം ഒന്ന് കേട്ടോളൂ. ഉമർ അള്ളാഹുവിനെ പറയുന്ന അബ്ദുള്ളാഹ ഒന്ന് ബീവി ആയിഷയുടെ അടുക്കലേക്ക് ചെല്ലൂ, ആയിഷമ്മാനടുക്കലേക്ക് ചെല്ലൂ, എന്റെ ഒരു സലാം ആയിഷ ബീവിയോട് പറയൂ. എന്നിട്ടൊന്ന് പറമോനെ, ആയിഷ ബീവിയോടൊന്ന് പറ, മുത്തുനബി കിടക്കുന്ന സ്ഥലത്ത് ഇനി ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ, ഒന്ന് മഹാനായ സിദ്ദീഖ് തങ്ങളെ കബറുണ്ടവിടെ, ഇനി ഒരു കബറിനുള്ള സ്ഥലമേ ഉള്ളൂ, ആ കബറിന്റെ സ്ഥലമാണെങ്കിൽ ആയിഷ ബീവിയുടെ സ്വകാര്യ സ്ഥലമാണ്, ആയിഷ ബീവി സമ്മതം തന്നാലേ അവിടെ കിടക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മോനെ ഒന്ന് ചെല്ലു മോനെ, ആയിഷ ബീവിയോടൊന്ന് സമ്മതം ചോദിക്കൂ. ഇസ്തഅദിന ഉമർ ഇബ്നുൽ ഖത്താബ് ഐ യുദ്ഫന മഅ സാഹിബീ
ഒന്ന് ചോദിക്കുമോനെ, ഒന്ന് സമ്മതം ചോദിക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടോ, ഉമറുള്ളാർ എന്തിനാണത് കൊതിച്ചത്? അപ്പുറത്ത് ജന്നത്തുൽ ബഖീ ഇല്ലേ, ഇപ്പുറത്ത് മക്കത്ത് വന്ന ജന്നത്തുൽ മുഅല്ല ഇല്ലേ. ജന്നത്തുൽ ബഖീന്റെ മഹത്വം എത്രയാ, എത്ര സാലിഹീങ്ങളെയാണ് അവിടെ മറവ് ചെയ്യപ്പെട്ടത്. ജന്നത്തുൽ ബഖീനെ മുത്തുനബി ഒരുപാട് പവിത്രത കൽപ്പിച്ചിട്ടില്ലേ, മാത്രമല്ല അത് പൊതുശ്മശാനമാണല്ലോ. എന്നിട്ടും ഉമറുള്ളാനെ കൊതിക്കുന്നത് എന്താ? ജന്നത്തുൽ ബഖീ അല്ല, മുത്തുനബിന്റെ ഖബറിന്റെ സമീപത്തൊന്ന് കിടക്കാനാ, അവിടെ പോയൊന്ന് മരണപ്പെടാനാണ്, അവിടെ പോയൊന്ന് വഫാത്താകപ്പെടാനാണ്, അവിടെ ഒന്ന് ഖബറടക്കപ്പെടാനാണ്. സദീഖ് തങ്ങളുടെ ശേഷം ഉമറുള്ളാനെ കൊതിച്ച വലിയൊരു ആഗ്രഹമാണ്. തന്റെ പ്രിയപ്പെട്ട മകനതാ ചെല്ലുകയാണ്. ചെന്നിട്ട് ആയിഷാബിയോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞയച്ചതാണ്, അങ്ങയോടൊന്ന് സമ്മതം ചോദിക്കാ. മുത്തുനബിന്റെ ഖബറിന്റെ അരികെ സിദ്ദീഖ് തങ്ങളെ ഖബറുണ്ടല്ലോ, അവിടെ ഒരു ഖബറിനെ സ്ഥലമുള്ളൂ, അത് നിങ്ങളുടെ സ്ഥലമാണല്ലോ, അതെന്റെ ഉപ്പാക്കൊന്ന് കൊടുക്കുമോ ഉമ്മാ? ഐഷാബിയോട് ചോദിച്ചപ്പോ സഹീഹ് ബുഖാരിൽ കാണാ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാ, ഐഷാബി പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അബ്ദുള്ളാ, ആ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. എത്രയോ കാലമായി എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹമാണ്, എനിക്കവിടെ മറവ് ചെയ്യപ്പെടണം. കണ്ടോ എന്താണ് അവരൊക്കെ കൊതിക്കുന്നത്? സാലിഹീങ്ങടുത്ത് പോയി കിടക്കാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ. എപ്പോഴെങ്കിലും ഒരു സാലിഹായ മനുഷ്യന്റെ കബറുകളിലേക്ക് പോകുമ്പോ അത് ശിർക്കാണെന്നല്ലേ ഇവർ പറയുന്നത്? എന്നാൽ ഉമറുള്ളാനെ കൊതിക്കുന്നതെന്താ? ഐഷാബി കൊതിക്കുന്നതെന്താ? കാലാകാലം അവിടെ കിടക്കണം, മഹ്ഷർ വരെ, പുനർജന്മം വരെ റസൂലുള്ളാഹിന്റെ അടുത്തൊന്ന് പോയി കിടക്കണം, ഒന്നവിടെ കിടക്കണം. സഹീഹുൽ ബുഖാരി അല്ലേ ആയിഷത്തങ്ങൾ പറയുകയാണ്, ഞാൻ ആ ഭാഗം എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്, ആ സ്ഥലം എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. പക്ഷേ ഇപ്പൊ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് അങ്ങനെ കൊതിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ആ സ്ഥലം കൊടുക്കാൻ തയ്യാറാണ്. അൽഹംദുലില്ലാ. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി, ഓടി വരികയാണ്, ഓടി വരികയാണ്. ഉപ്പാൻ ഹദറത്തിലേക്ക്, ഉമറുള്ളാൻ ഹദറത്തിലേക്ക് വരുമ്പോ ഉപ്പ കാത്തിരിക്കുകയാണ്, മകന്റെ വരവും കാത്തിരിക്കുകയാണ്. മകന്റെ വരവെന്ന് കാത്തിരിക്കുമ്പോ മകൻ കയറി വന്നിട്ട് സലാം പറയുമ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, മോനെ മാലദൈ, എന്ത് തീരുമാനമാണ് കിട്ടിയത്? ആയിഷാബിബി എന്താണ് പറഞ്ഞത്? ഉടൻ തന്നെ പറഞ്ഞു, ഉപ്പാ നിങ്ങൾ എന്താണോ കൊതിച്ചത്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, അത് ആയിഷാബിബി സമ്മതിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞൊരു വാക്കും ചരിത്രത്തിലുണ്ട്, സഹീഹുൽ ബുഖാരിയിലുണ്ട്. എന്താണ് ഉമറുള്ളാനെ പറഞ്ഞ വാക്ക്? അൽഹംദുലില്ലാ, 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 മാ കാന ശൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലിക. ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം എനിക്കൊരുപാട് സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പദവികൾ കിട്ടിയിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റായി എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ടായ സമയമാണ്. ആ സ്ഥലം എനിക്ക് അനുവദിച്ച് കിട്ടിയല്ലോ. കണ്ടോ എന്താണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം? മുത്തുനബിൻ്റെ ഹദറത്തിൽ പോയി കിടക്കാൻ കഴിഞ്ഞല്ലോ, ആ ഖബറിൻ്റെ അരികെ പോയി കിടക്കാൻ കഴിഞ്ഞല്ലോ. സഹാബത്ത് കൊതിച്ചത് എങ്ങനെയാണ്? അവിടെ പോയി കിടക്കാനാണ്, അവിടെ പോയി കിടക്കാനാണ്. എപ്പോഴെങ്കിലും അവിടെ ഒന്ന് പോകുമ്പോഴേക്ക് ഇവർ പറയുന്നു, നോക്കൂ നിങ്ങളത് ഷിർക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറുകളിലേക്കല്ലേ ബിലാലതങ്ങൾ വന്നത്? ആ ഖബറിനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഖബറിൻ്റെ മുകളിൽ വീണുപോയില്ലേ? വത്തമറക ബിലാലൻ അലാ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിന്റെ ഖബറിന്റെ മേൽ കടന്നില്ലേ, പൊട്ടിക്കരഞ്ഞു പോയില്ലേ ബിലാൽ? പറയാൻ പറ്റുമോ ബിലാൽ തങ്ങൾ കാഫറാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, സഹാബത്തിന്റെ സ്നേഹം എങ്ങനെയാണ്, സഹാബത്തിന്റെ മഹബത്ത് എങ്ങനെയാണ്? പക്ഷേ ഞാനൊരു ക്ലിപ്പ് കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇവരെന്താ പറഞ്ഞെന്നറിയുമോ ആ ഖബറിനെ കുറിച്ച്? ആ ഖബറിന്റെ മുകളിൽ കാണുന്ന പച്ച കുബ്ബയില്ലേ, മുത്തുനബിയുടെ പരിശുദ്ധമായ കുബ്ബയില്ലേ? എന്റെ ഉമ്മമാരെ, അവിടെ ഒന്ന് പോകാൻ കൊതിക്കാത്തവരുണ്ടോ? ആ കുബ്ബയൊന്ന് കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? ചെറുപ്പം മുതലേ ആ കുബ്ബയുടെ ഫോട്ടോ കാണുമ്പോ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ആ കുബ്ബയെന്ന് കാണുമ്പോ ആ ഹുബ്ബത്തുൽ ഹളറ
മനസ്സിലേക്കൊന്ന് തെളിഞ്ഞു വരുമ്പോ നമ്മൾക്കറിയാതെ കൊതിച്ചു പോകുന്നു പറഞ്ഞു പോകുന്നു. അല്ലാഹുവേ ഞങ്ങളൊന്ന് മദീനത്തേക്ക് എത്തിക്കണേ. അല്ലാ, കൊതിക്കാത്ത ഉമ്മമാരുണ്ടോ? കൊതിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ? ഹജ്ജിന് പോയവർക്കറിയല്ലേ, മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുമ്പോ ദൂരെ നിൽക്കുന്ന മദീന പള്ളി കാണുമ്പോ മദീന പള്ളിയുടെ സുന്ദരമായ മിനാരങ്ങൾക്കിടയിലൂടെ ആ പച്ചക്കുബ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോ ആ പച്ചക്കുബ കാണുമ്പോ അറിയാതെ കരഞ്ഞു പോകാറില്ലേ? എത്രയോ തവണ ഞാൻ കണ്ടുപോയിട്ടുണ്ട് ഉമ്മമാർ ആ കുബന്റെ അടുക്കലെത്തുമ്പോ വാവിട്ട് കരഞ്ഞു പോകുന്നു, പൊട്ടിക്കരഞ്ഞു പോകുന്നു, കണ്ണിലൂടെ വെള്ളം ചാലിട്ടൊഴുകി പോകുന്നു, കണ്ടം വിടർന്നു, ഹൃദയം ഹൃദയത്തിൽ പിടച്ചു പോകുന്നു. അറിയാതെ പറഞ്ഞു പോകുന്നു, നബിയേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇവിടെ ചെല്ലാൻ ഭാഗ്യം നൽകണേ. അല്ലാറക്കനാമിം പറയും, അല്ലാഹുവേ ഞങ്ങളെ മദീനത്തേക്ക് എത്തിക്കണേ. അല്ലാ മദീനത്തേക്ക് എത്തിക്കണേ. അല്ലാ മക്കയിലേക്ക് എത്തിക്കണേ. അല്ലാ പുണ്യ മദീനയിൽ ഒന്ന് ചെല്ലാൻ മുത്തനബിന്റെ കബറിന്റെ സമീപം ചെന്നുകൊണ്ട് നേരിട്ടൊന്ന് സലാത്തു സലാം ചെല്ലാനും പടച്ച റബ്ബേ സാധുക്കൾക്ക് സൗഭാഗ്യം നൽകണേ. അല്ലാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ, ആ കുബ്ബയെ കുറിച്ച് ഇവർ പറഞ്ഞതെന്താ? ആ കുബ്ബയെ കുറിച്ച് ഇവർ പറഞ്ഞതെന്താ? ഇവർ പറയുകയാണ്, സൗദിയുടെ അധികാരമെങ്ങാനും മദീനയുടെ അധികാരമെങ്ങാനും കെ എൻ എമ്മിന് ലഭിച്ചു കഴിഞ്ഞാല്, കേരള നദ്വത്തുൽ മുജാഹിദിന് കിട്ടിക്കഴിഞ്ഞാല്, ഞങ്ങൾ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന വികസനം റസൂലുള്ളാന്റെ ഖബറിന്റെ മുകളിൽ കാണുന്ന കുബ്ബയില്ലേ, ആ കുബ്ബ തച്ചു തകർക്കലാ. എന്റെ ഉമ്മമാരെ, മുത്തുനബിയോട് മഹബത്തുള്ളവരെ, മുത്തുനബിയെ സ്നേഹിക്കുന്നവരെ, എങ്ങനെയാണ് ഇവർ പിന്നാലെ കൂടാൻ കഴിയുക? ഇവരെത്ര അരി തരട്ടെ, ഇവരെത്ര ഇറച്ചി തരട്ടെ, എന്തൊക്കെ സഹായം ചെയ്തു തരട്ടെ, നിങ്ങളെ മക്കൾക്ക് ഒരുപക്ഷേ ഗൾഫിലേക്ക് പോകാൻ ഇവർ വിസ എടുത്ത് തന്നേക്കാ, ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തേക്കാ, ഇവരെ സഹായം ചെയ്തേക്കാ, പക്ഷേ ഹബീബായ നബിയെ കുറിച്ചും സഹാബത്തിനെ കുറിച്ചും താബിയങ്ങളെ കുറിച്ചും എന്തിനേറെ നിങ്ങൾക്കറിയുമോ? മഹാനായ മുഹിദ്ദീ ഷെയ്ഖിനെ കുറിച്ച് ഇവിടെ വന്നപ്പോ ചില ആളുകളൊക്കെ ആദ്യ പ്രസംഗത്തിൽ മുഹിദ്ദീ ഷെയ്ഖിന്റെ മഹത്വം പറഞ്ഞേക്കാ, പക്ഷേ ഇവരുടെ പുസ്തകം എടുത്തു നോക്കും നിങ്ങൾ, 1980s അൽമനാറിന്റെ കയ്യിലുണ്ട്. അൽമനാറിലെ മുഹിദ്ദീ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞ് മുഹിദ്ദീൻ അല്ല മുഹിയത്തീനാണ് തീറ്റന്റെ ആളാണ് ആരെ കുറിച്ചായി പറയുന്നത്? ലോകം കണ്ടൊരു മഹാപണ്ഡിതൻ, ഒരു സൂഫി വര്യൻ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹ എന്ന ചിന്തയോടെ ജീവിച്ചു പോയ മഹാൻ, രാത്രിയുടെ യാമങ്ങളിൽ ഇഷാക്കുണ്ടാക്കിയതുകൊണ്ട് നാൽപ്പത് കൊല്ലക്കാരെ സുഖീ നിസ്കരിച്ച മഹാനല്ലേ മഹാനായ മുഹിദ്ദീ ഷെയ്ഖ്? ആ മുഹിദ്ദീ ഷെയ്ഖിനെ കുറിച്ച് എന്താ എഴുതി വെച്ചത്? യാതൊന്നും കാണുവത് നാരായണ പ്രതിമ, യാതൊന്നും ചൊല്ലുവത് നാരായണ ശ്രുതിമ. രാമായണത്തിലെ ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് ആ ശ്ലോകങ്ങൾ എഴുതിയിട്ട് പറഞ്ഞു മുഹിദ്ദീ ഷെയ്ഖിന്റെ തലയിൽ കയറിയിരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ സിദ്ധാന്തമാണ്. അതുകൊണ്ട് മുഹിയദ്ദീൻ അല്ല മുഹിയത്തീനാണ് വിളിക്കേണ്ടത്. ആരെ കുറിച്ചായ വിളിക്കുന്നത്? ലോകം കണ്ടൊരു മഹാപണ്ഡിതനെ കുറിച്ച്, ഒരു സൂഫി വര്യനെ കുറിച്ച്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കറാഹത്ത് ചെയ്യാത്ത മഹാനെ കുറിച്ച് അങ്ങനെ വിളിച്ചെങ്കിൽ ഇപ്പൊ അവർ വന്നിട്ട് പറയും മുഹിയദ്ദീൻ ഷെയ്ഖ് മഹാനാണ്, കാരണം പാപങ്ങളായ ആളുകളെ തന്റെ കൂടെ കിട്ടണ്ടേ, അപ്പൊ ഔലിയാക്കളൊക്കെ ഒന്ന് പുകറ്റി പറയും എന്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ സ്വാധീനം വന്നു കഴിഞ്ഞാൽ, ഈ മഹല്ലിൽ സ്വാധീനം വന്നു കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ അവരെ കൂടെ കൂടിക്കഴിഞ്ഞാൽ മുഹിയദ്ദീൻ ഷെയ്ഖിനെ എന്നല്ല മുത്തുനബിയെ കുറിച്ചും മോശമായി ചിത്രീകരിക്കും. കണ്ടോ ആ കുബ്ബയെ കുറിച്ച് പറഞ്ഞെന്താ? ആ കുബ്ബ തച്ചു തകർക്കേണ്ട കുബ്ബയാണ്. ഞങ്ങൾക്കെങ്ങാനും കെ എൻ എമ്മിനെങ്ങാനും കേരള നദ്വത്തുൽ മുജാഹിദിനെങ്ങാനും മദീനയുടെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ആ കുബ്ബ തച്ചു തകർക്കുന്നതാ. സൗദിയുടെ അധികാരം കേരള നദ്വത്തുൽ മുജാഹിദിന് കിട്ടിയാൽ പിറ്റേ ദിവസം റസൂലുള്ളാന്റെ ഖബറിന്റെ മുകളിൽ കാണുന്ന കുബ്ബ ഞങ്ങൾ തച്ച് തരിപ്പണമാക്കും. ഇതൊക്കെ പറയുന്നതിന് പിന്നാലെ എങ്ങനെ മുമ്പിനെ പോകുക? ഒരു വിശ്വാസിക്ക് എങ്ങനെ പോകാൻ കഴിയും? ഇവരെ സ്ഥാപനത്തിന്റെ മുകളിൽ ഇവർ കുബ്ബ ഉണ്ടാക്കുന്നു, ഇവരുടെ പള്ളിയുടെ മുകളിൽ ഇവർ മിനാരം ഉണ്ടാക്കുന്നു, കുബ്ബ ഉണ്ടാക്കുന്നു, കുഴപ്പമില്ല. മുത്തലിബിന്റെ ഖബറിന്റെ മുകളിൽ കുബ്ബ ഉണ്ടെങ്കിൽ അത് പൊളിച്ചു തകർക്കേണ്ട കുബ്ബയാ. എത്ര ഗുരുതരമാണിത്, എത്ര ഗൗരവമാണ് എന്റെ ഉമ്മമാരെ. കേൾക്കും നിങ്ങൾ അദ്ദേഹം പറയട്ടെ. പ്രസംഗത്തിൽ പറയാണ്, ഞങ്ങൾ എന്താ തകർക്കാത്തത്? സൗദിയിലെ ഒരുപാട് ജാറങ്ങൾ തകർത്ത നിങ്ങൾ ആരുസൂത് ഭരണകൂടം എന്താണ് ആ കുബ്ബ തകർക്കാത്തത്? എടോ സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ, ഞങ്ങൾക്ക് തകർക്കാൻ കെ എൻ എമ്മിന് ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് തകർക്കാൻ കഴിയുള്ളൂ. കെ എൻ എമ്മിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുബ്ബ തകർക്കും എന്ന് ഞാൻ
കെ എൻ എമ്മിന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ആ കുബ്ബ ഞങ്ങൾ തച്ച് തകർക്കുന്നതാണ്. എത്ര ഗുരുതരമാണിത്. പിറ്റേ ദിവസം തന്നെ ആ കുബ്ബ തകർക്കും. അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചു, സൗദിയിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടല്ലോ, സൗദിയൻ ഗവൺമെന്റിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടല്ലോ, ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്, ആ സ്വാധീനം ഉപയോഗിച്ച് ഞങ്ങൾ തകർക്കാത്തെന്തെന്നറിയോ? തകർത്തു കഴിഞ്ഞാൽ കുറെ ഖുറാഫികൾ നമ്മളെക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കുകളാണ്, ഈ ഖുറാഫികളൊക്കെ പോയിട്ട് സൗദിയൻ എംബസിൻ്റെ മുന്നിൽ പോയി, സൗദിയൻ കോൺസുലേറ്റിൻ്റെ മുന്നിൽ പോയി ഈ ഖുറാഫികൾ നെഞ്ചത്തെടുത്ത് ചാകും. അങ്ങനെ കുറെ എണ്ണം ചത്തുപോകണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളെക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കാണ്. ഇവരാണോ നവോത്ഥാനത്തിൻ്റെ ആളുകൾ? ഇവരാണോ സംസ്കാരത്തിൻ്റെ ആളുകൾ? ഇവരാണോ മാന്യതയുടെ ആളുകൾ? ഇവരാണോ ഈ നാട്ടിൽ ദൈവത്തിന് വരുന്നവർ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവിടെയുള്ളവർ മാത്രമല്ല, ഈ ശബ്ദം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. സൗദിയിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്, ദുബൈയിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്, ബഹ്റൈനിലുണ്ട്, കുവൈത്തിലുണ്ട്, ഖത്തറിലുണ്ട്, വിവിധ രാജ്യങ്ങളിൽ ലണ്ടനിലുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സംരംഭം ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, പെട്ടുപോകരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ, പെട്ടുപോകരുത്. അദ്ദേഹത്തിൻ്റെ വാക്കൊന്ന് കേൾക്കും നിങ്ങൾ, പറയട്ടെ. പക്ഷെ അത് തകർക്കാൻ നിന്നാ സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട് കോൺസുലേറ്റ് മുമ്പ് പോയിട്ട് കുറെ ഖുറാഫികൾ നെഞ്ഞത്തടിച്ച് ചാവും, ഹോ റസൂലുള്ളാഹിനെ ഖബർ വിളിക്കണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ എണ്ണം ചത്തുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് സൗദി ഗവൺമെന്റ് അതവിടെ നിലനിർത്തിയിരിക്കുന്നു. എന്ത് കുറെ എണ്ണം ചത്തു പോകണ്ടാന്ന് വിചാരിച്ചിട്ട്, ഒരു മുസ്ലിമിനെ കുറിച്ച് പറയുന്ന വാക്കാണ് കുറെ എണ്ണം ചത്തു പോണ്ട. ഇതൊക്കെയാണോ ഇസ്ലാമിക ദൈവത്ത്? ഇതൊക്കെയാണോ ഇസ്ലാഹിസം എന്ന് പറയുന്നത്? ഇതൊക്കെയാണോ ഇസ്ലാമിന്റെ പേര് നടപ്പിലാക്കേണ്ടത്? എത്ര ഗുരുതരമാണിത്, എത്ര ഗൗരവമാണ്. നമ്മൾ ആരെയും ആക്ഷേപിക്കാനല്ല, നമ്മുടെ മനസ്സിന്റെ വേദനയാണ്. അതുകൊണ്ടാണ് ഈ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഇത്ര നേരം വിഴുകിയിട്ടും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായിട്ടും ഇവരൊക്കെ സഹിച്ച് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഈമാനിന്റെ വിശ്വാസത്തിന്റെ കാഠിന്യം കൊണ്ടാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ നല്ലൊരു സമയമാണ്. ബഹുമാനായ തൃശ്ശൂർ ഉസ്താദ് ഹോസ്പിറ്റലിലാണ്, നമ്മുടെ നേതാക്കന്മാരിൽ പലരും രോഗികളാണ്, ഉസ്താദുമാരിൽ പലരും രോഗികളാണ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് എല്ലാവരും ഇരിക്കണം. നമുക്ക് വേണ്ടി എപ്പോഴും നേതൃത്വം കൊടുക്കുന്ന ആ മഹത്വക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് നമുക്ക് പോകാം. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ പലരും രോഗികളാണ്, ഇവിടെ തന്നെ പലരും ജമാഅത്ത് ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ, നമ്മൾ മരണപ്പെട്ട ഒട്ടേറെ ആളുകൾ, പലർക്കും പല നിലക്കുള്ള ആളുകൾ, അവരുടെ പരലോക ജീവിതത്തിന് വേണ്ടിയും നമ്മുടെയൊക്കെ രോഗങ്ങൾ ഷിഫിയാകാൻ വേണ്ടിയും ഒരുപാട് പ്രയാസം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഞാനോട് ഒന്നപ്പോൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു, അതൊക്കെ ഉണ്ട് നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി. അതോടൊപ്പം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തം നാടിന് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി കട്ടപ്പെടുന്നതിനിടക്ക് വിശുദ്ധമായ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ സന്ദേശം ലോകമൊട്ടുക്കും എത്തിക്കുന്നതിന് വേണ്ടി കട്ടപ്പെടുന്ന കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഭാരവാഹികൾ, അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. ഒരു മൂന്ന് സലാത്ത് ചൊല്ലി എല്ലാവരും ആത്മാർത്ഥമായിക്കൊണ്ട് ആമീൻ പറയുക. അത് കഴിഞ്ഞിട്ടേ പോകാവൂ, കാരണം നിങ്ങൾ പോകുമ്പോൾ ഒരുപക്ഷെ ഈ പോകുന്ന ആരെങ്കിലും ഒരാൾ നല്ലൊരാളാണെങ്കിൽ അയാളെ ദുആ കൊണ്ട് ആമീൻ കൊണ്ട് ഒരുപക്ഷെ ഈ ദുആക്ക് ഉത്തരം കിട്ടുകയാണെങ്കിൽ പോകുന്ന വഴി നഷ്ടപ്പെട്ടു പോയാലോ? അതുകൊണ്ട് എല്ലാവരും ഇരുന്ന് ഒരു മൂന്ന് സലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് വിരിയാം. നാളെ ഇൻഷാല്ലാ നാളെ മജ്ലിസ് നൂറുണ്ട്, പക്ഷേ ഇവിടെ വെച്ച് സൗകര്യത്തിന് പ്രശ്നം കൊണ്ട് മദ്രസ്സിൽ വെച്ചുകൊണ്ടാണ് മജ്ലിസ് നൂർ നടക്കുക. എല്ലാവരും മജ്ലിസ് നൂറിൽ പങ്കെടുക്കണം. ഇന്ന് ലോകമൊട്ടുക്കും വളരെ ഭംഗിയായി നടക്കുന്ന ഒന്നാണ് മജ്ലിസ് നൂർ. ഇവിടെ മാത്രമൊന്നുമല്ല, എല്ലാ ഇടങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അൽഹംദുലില്ലാ വളരെ ഭംഗിയായി നടക്കുന്ന ഒന്നാണ് മജ്ലിസ് നൂർ. നിങ്ങളൊക്കെ സാന്നിധ്യം ഉണ്ടാണെന്ന് അറിയിക്കുന്നു. ഒരു മൂന്ന് സലാത്ത് ചൊല്ലി നമുക്ക് ദുആചിത് പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സഹർ ഉസ്താദിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ഇൻഷാ ദുആ ചെയ്യാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. ദുആ ചെയ്യുന്നതല്ല, എല്ലാവരും കൂടി ആമീൻ പറയുമ്പോൾ അതിന് ഫലം ഉണ്ടാവും എന്നുള്ള സംശയമില്ല. ഒരുപാട് ഉമ്മമാർ, ഒരുപാട് രക്ഷിതാക്കൾ, കുട്ടികൾ, ചെറുപ്പക്കാർ പലരും എല്ലാവരും കൂടി ആമീൻ പറയുമ്പോൾ അതിന് ഫലമുണ്ടാവുന്നുള്ള ഒരു തർക്കമില്ല. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم رحيم يا الملك الملوك يا الله ഞങ്ങളെ ഒത്തുകൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സലാത്തുകൾ,
ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സലാത്തുകളെ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ റൂളിയിലേക്ക് എത്തിക്കണേ അല്ലാ. പുണ്യമദീനയിൽ നിന്ന് നമ്മുടെ സലാത്ത് സലാം കണ്ടു കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഷഫാഅത്ത് ചെയ്യുമ്പോൾ അല്ലാഹുവേ ആ ഷഫാഅത്തിന്റെ അഹ്ലികാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പുണ്യമദീനയിലൊന്ന് ചെല്ലാനും പുണ്യനബിയോടൊന്ന് നേരിട്ട് സലാത്ത് സലാം ചെല്ലാനും ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ അതിനുള്ള വഴികളൊക്കെ എളുപ്പമാക്കണേ അല്ലാ, അതിനുള്ള മാർഗങ്ങളൊക്കെ എളുപ്പമാക്കണേ അല്ലാ, തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ മുത്തനബിയെ സ്നേഹിക്കാനും അവിടുത്തെ ചെടികൾ പൂർണ്ണമായി ജീവിതത്തിൽ അനുധാവനം ചെയ്യാനും ഈ സാധുക്കൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ സംരംഭത്തിൽ ധാരാളം ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. പടച്ചുറബേ വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങളൊന്നും നടത്താതെ തന്നെ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ അല്ലാഹുവേ ഓൺലൈൻ സംവിധാനത്തോടെ ഒട്ടേറെ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ പടച്ച അല്ലാ നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ലക്ഷ്യങ്ങളും നിറവേറ്റണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ നീ പരിഹരിക്കണേ അല്ലാ, രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ, കടങ്ങളൊക്കെ വീട്ടിൽ തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെയും അവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് റബ്ബേ നീ പരിഹരിക്കണേ അല്ലാ, വിഷമങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലാ. പഠിച്ച റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ ശിഷ്യന്മാർ ബന്ധപ്പെട്ടവർ സ്നേഹിച്ചവർ സഹായിച്ചവർ സഹകരിച്ചവർ ദുആ കൊണ്ട് വസിയത്തിയവർ ഈ സംരംഭത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ ഇതിന് വേണ്ടി നേതൃത്വം കൊടുത്തവർ ഇതിന് വേണ്ടി ഉപദേശം കൊടുത്തവർ ഇതിന് വേണ്ടി രാപ്പകലില്ലാതെ ഓടിച്ചാടി നടന്നവർ പഠിച്ച റബ്ബേ ആരൊക്കെയുണ്ടോ എല്ലാവരുടെയും എല്ലാ നല്ല ലക്ഷ്യങ്ങളും നിറവേറ്റണേ അല്ലാ. പഠിച്ച റബ്ബേ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ ക്യാൻസർ എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബേ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ പോലും പെട്ടെന്ന് രോഗം വരുന്നു, പനി വരുന്നു, ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ കേൾക്കുന്നു ക്യാൻസറാണ്. പടച്ച റബ്ബേ ഞങ്ങളുടെയോ അവരുടെയോ ശരീരത്തിൽ അത്തരത്തിലുള്ള രോഗത്തിൻ്റെ വല്ല അണുക്കളുമുണ്ടെങ്കിൽ ഈ സദസ്സിൻ്റെ വറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ. പടച്ച റബ്ബേ നീ കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഉസ്താദുമാർ മാതാപിതാക്കൾ പലരും രോഗികളാണ്. അഭിമന്യനായ സമസ്ത കേരള ജമിയത്തിലുമിടെ സമ്മന്നതനായ കാര്യദർശി ചെറുശ്ശേരി ഉസ്താദ് കോയക്കുട്ടി ഉസ്താദ് സാദിഖ് ഉസ്താദിനെ പോലുള്ള അഭിമന്യരായ ഉസ്താദുമാർ ബഹുമാനനായ എ പി ഉസ്താദ് അല്ലാഹുവേ എപ്പോഴും എന്ത് പരിപാടി ഉണ്ടാവും ഓടിയെത്തുന്ന ബഹുമാനനായ കുമരമുത്തൂർ എ പി ഉസ്താദ് അല്ലാഹുവേ ഭക്തുക്കൾക്കൊക്കെ നീ ആയിരാരോഗ്യം നൽകണേ അല്ലാ, അവിടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ, പൂർണ്ണാരോഗ്യം നൽകണേ അല്ലാ. റബ്ബേ സമസ്തയുടെ സമ്മേളനം ഉണ്ടാകുമ്പോൾ പട്ടിക്കാട് ജാമിയാനൂരിയുടെ സമ്മേളനം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് കുതിക്കുന്ന രണ്ട് കാര്യങ്ങളാണെന്ന് കോയക്കുട്ടി ഉസ്താദിൻ്റെ ദുആയും ചർച്ചയിൽ ഉസ്താദിൻ്റെ ആധികാരികമായ ആ ശബ്ദവും. അല്ലാഹുവേ ഞങ്ങൾക്കിനിയും ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ, അവർക്കായുസ് നൽകണേ അല്ലാ, ആയിരാരോഗ്യം നൽകണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളെയും അവരെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ ഈ നാടിന് വേണ്ടി ഈ നാടിൻ്റെ ഐക്യത്തിന് വേണ്ടി കട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ അല്ലാഹുവേ മഹല്ല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കെട്ടപ്പെടുന്നതിൻ്റെ ഭാരവായ കമ്മിറ്റി ഭാരവാഹികൾ അല്ലാഹുവേ അവർക്ക് പരനിലക്കുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്, വയസ്സായിട്ടും ഇവിടെ വന്നിരിക്കുന്നവരാണ്. അല്ലാഹുവേ ആരോഗ്യം നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ അവർക്ക് താങ്ങും തണലുമായിക്കൊണ്ട് ഇവിടെ ഓടിച്ചാടി നടക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ സഹപ്രവർത്തകന്മാർ അല്ലാഹുവേ ആരോഗ്യം നൽകണേ അല്ലാ, അവരുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, അവരെ സഹായിച്ചൊട്ടേറെ ആളുകൾ അവരെ നീയും സഹായിക്കണേ അല്ലാ. പടച്ച റബ്ബേ അവർ വിളിച്ചപ്പോൾ ഇവിടെ ഓടിയെത്തി ഇവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരന്മാർ അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, അവരുടെയൊക്കെ നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നാടിന് വേണ്ടി കട്ടപ്പെട്ട് ഈ നാട്ടിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഒട്ടേറെ ആളുകൾ ഈ നാടിൻ്റെ ജീവനായിരുന്നു റബ്ബേ. അല്ലാഹുവേ അവർക്ക് സുന്നികളാണ്, അഹ്ലു സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആളുകളാണ്. പടച്ച റബ്ബേ അവരൊക്കെ കാഫറാണ്, ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പമാര് പ്രിയപ്പെട്ട ഉമ്മമാര്. അല്ലാഹുവേ ഈ നാട്ടിൽ ഈ പള്ളി കബർസ്ഥാനിലേക്കൊന്ന് ചെന്ന് നോക്കിയാൽ എത്ര പഴക്കമുള്ള കബർസ്ഥാനാണ്. പടച്ച റബ്ബേ 1921 മുമ്പ് മരണപ്പെട്ടു പോയവരുണ്ട്. പടച്ച റബ്ബേ ഈ പ്രസ്ഥാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയവരുണ്ട്. ഈ പ്രസ്ഥാനം എന്താണെന്ന് കേൾക്കാൻ പോലും കഴിയാതെ മരണപ്പെട്ടു
പോയിട്ടുണ്ട്. പടച്ചറബേ, അവരൊക്കെ കാഫറാണെന്ന് പറഞ്ഞാ ഇന്ന് ചില ആളുകൾ വരുന്നത്, അവരൊക്കെ മുഷരിക്കാണെന്ന് പറഞ്ഞിട്ടാ വരുന്നത്. പടച്ചറബേ, അങ്ങത്തെ വിഭാഗത്ത് ഞങ്ങളെ പെടുത്തല്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കി കട്ടപ്പെട്ടി ലോകത്തോട് ഇവിടെ പറഞ്ഞവർ, ഞങ്ങൾക്ക് ജന്മം നൽകിയ ആളുകൾ, ഞങ്ങളെ ഒട്ടേറെ കട്ടപ്പാട് സഹിച്ച് വളർത്തി ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പമാരുമ്മമാർ, അല്ലാഹുവേ അവരൊക്കെ കാഫറാണെന്ന് പറയുന്നൊരു നാവ് ഒരു കാലത്തും തരല്ല അല്ലാ, തരല്ല റബ്ബേ. അങ്ങനെ പറയുന്നവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ, അവരെ നന്നാക്കണേ അല്ലാ, അവർക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ. റബ്ബേ, അറിയാതെ ആരെങ്കിലും വല്ലതിനും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പാപങ്ങളാണ് റബ്ബേ, അവർക്ക് റബ്ബേ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ.